ജസ്റ്റ് വാണ്ടഡ് ടു സേ ഇതിപ്പോ ഓ സോറി ഗോ അഹെഡ്. ഹലോ നോ ഹലോ, ഇത് യു കാൻ ഇപ്പോ സ്പീക്ക്. നിങ്ങൾ ബൈക്ക് യു ബൈക്ക് കാൻ വരുന്നില്ല, ഗോ അപ്പൊ അഹെഡ്. എനിക്ക് അവസരം അല്ലേ? നിങ്ങൾ എന്തങ്ങനെ ചാടിപ്പോണ്? അത് പി ടി ആർ അനുസരിച്ചാണ്, പി ടി ആർ പി ടി അനുസരിച്ചാണ്. ആർ അതൊരു അനുസരിച്ചാണ് നിങ്ങൾക്ക് എല്ലാം മുമ്പ്. ഞാനാണ് സുഹൃത്തെ ആരാണ്? അബ്ദുൾ അബ്ദുൾ ജോർജ് ബോർഡവേ ആണ്. ബോർഡവേ ബോർഡവേ. ആ ബോർഡവേ, ബോർഡവേ, ബോർഡവേ അടുത്ത അടുത്ത തീർച്ചയായിട്ടും ബോർഡവേയിലേക്ക് വരുന്ന ഞാൻ ഞാൻ ഓർത്ത് ബോർഡവേ സംസാരിച്ചു എന്ന് കരുതിയിട്ടാണ്, ക്ഷമിക്കണം. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, എൽ മാഡം സംസാരിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ എൽ അബ്ദുൾ എൽ മാഡം, ഇടപെട്ടുള്ള പഠിക്കാം. ആ എൽ മാഡം സംസാരിച്ചതിന് ശേഷം നമുക്ക് അല്ല അടുത്തതിലേക്ക് വരാം. പോളിമാത്ത് ഉണ്ടല്ലോ മുമ്പിൽ, അങ്ങോട്ട് സംസാരിക്കട്ടെ, അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലേ ഞാൻ. ഓക്കെ ഓക്കെ, പൊളിമാത്ത് സംസാരിച്ചോളൂ. ഹലോ, ഞാൻ ഹലോ, പറയുന്നത് കേൾക്കാം കേൾക്കാലോ കേൾക്കാം അല്ലേ? കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ആ, എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വകാര്യ ചടങ്ങുകളിൽ അതുപോലെ വീടുകളിൽ ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഹലാല് സമ്പ്രദായം അനുവർത്തിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് പ്രശ്നമാവുന്നത് റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം മാത്രമല്ല, അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പല വിദേശത്തു നിന്ന് വരുന്ന പല മതക്കാരും എല്ലാവരും കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഫുഡ് കൊടുക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. ഇനി ഹലാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം, മുസ്ലിങ്ങൾക്ക് അതേ പറ്റൂ എന്ന് പറയുന്ന അതാണ് അഭിപ്രായമെങ്കിൽ അതിനപ്പുറത്ത് തന്നെ ഒരു ഈ പറഞ്ഞ പോലെ റിലീജിയൻ ഇല്ലാത്ത മതം കലർത്താത്ത ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സം ഒരു 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 ആ ഒരു ചോയ്സും വേണം അവർക്ക്. ആ ഒരു ഒരു അവസ്ഥയും നമുക്ക് അവിടെ ഉണ്ടാവണം. ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു ഇപ്പൊ നോൺ ഹലാൽ എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു പദപ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. സെക്കുലർ ഫുഡ് എന്നുള്ള രീതിയിൽ ഒരു സമ്പ്രദായം തീർച്ചയായിട്ടും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും, ഹലാൽ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളിലും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും വേണം. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു നമ്മള് കേരളത്തില് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളോടല്ല നമ്മുടെ നമ്മൾ പലപ്പോഴും ഈ സെക്കുലറിസത്തിന്റെ പേരില് നമ്മളെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പൊതുവില് എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ അടിച്ചമർത്തി നിർത്തിയിരിക്കുന്ന ഒരു 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 സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. ഈ പറഞ്ഞ പോലെ അത് വർഷങ്ങളായിട്ട് ഒരു സെക്കുലറിസം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെ ഒരു ഉത്തരവാദിത്തമായിട്ടിരിക്കുകയും മുസ്ലിങ്ങൾക്ക് അതിനകത്തൊരു ആ ഒരു ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ ഇതിനെതിരെ ഇപ്പോഴെങ്കിലും നമ്മൾ പ്രതികരിക്കണം. ഇത് ഈ ഹലാൽ എന്നുള്ള പ്രശ്നം ഇപ്പൊ ഇത്രയും പ്രശ്നം ആയിട്ട് പോലും ഇതിനെതിരെ ഒരു ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഒരു പ്രതികരണം ഇപ്പൊ ക്ലബ് ഹൗസുകളിലും വേറെ ചില ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് ഒന്നും ആയിട്ടില്ല. ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇവിടുത്തെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ അടുത്തേക്ക് അവിടെ ഒരു 1000 പേരോ അല്ലെങ്കിൽ 2000 പേരുടെ ഒരു പ്രതിഷേധമെങ്കിലും സംഘടിപ്പിക്കുക എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവിടെ രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള പല സംഘടനകളിലും ഇതുപോലുള്ള മാർച്ചും ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോഴും ഇതുപോലെ വളരെ ഒരു സമൂഹത്തെ ചില മതവിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു ഒരു സമ്പ്രദായത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു 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 പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പിലുള്ളതിൽ എങ്ങനെ പോയാലും ഒരു 10-20% പേരെങ്കിലും അതിൽ പങ്കെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊരു ഒരു ആവശ്യമാണ്, അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ഹലാലിന്റെ പേരിൽ ഒരു ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു ഒരു നമ്മുടെ ഒരു ഒരു ബിസിനസ് ബിസിനസ്സിൽ നമ്മൾ തഴയപ്പെടും കാലം ഒരു ഒരു ഭാവിയിലൊരു തഴയപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും ഇപ്പോഴ് ഈ ഹലാൽ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ഗ്രീസ് കോഷറും ഹലാൽ നിരോധിച്ചു, ബെൽജിയം നിരോധിച്ചു എന്ന് ഞാൻ കേൾക്കുന്നു, യൂറോപ്പിലെ വേറെ പല രാജ്യങ്ങളും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് നിരോധിക്കുക, അല്ലെങ്കിൽ ഇതിന് ഇത് ഇത് വിൽക്കുന്നതിന് പകരമായിട്ടുള്ള ഇത് വിൽക്കുന്ന സ്ഥലങ്ങളിൽ അതല്ലാതെയുള്ള ഒരു
സ്ലോട്ടറിങ് രീതി അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ഇത് വേണം. പിന്നെ എനിക്ക് വേറൊരു സംശയമുള്ളത്, ഞാൻ വേറൊരു ചില ആളുകൾ പറയുന്നത് കേട്ടു, ഈ ഹലാൽ അല്ലാത്ത ഭക്ഷണം ആണെങ്കിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഇത് കഴിക്കാൻ നേരത്ത് അവരുടെ ഇത് ബിസ്മി ചൊല്ലി കഴിച്ചാൽ മതി, പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും അതുപോരെ, ഈ ഹലാൽ എന്ന് പറയുന്ന ഹലാൽ ബോർഡ് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇവര് സാധാരണ ഉള്ള മാംസം തന്നെ അത് കഴിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലി അങ്ങ് ചെയ്താൽ മതിയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള സമയത്ത് പിന്നെ എന്തിനാണ് ഈ ഹലാൽ സർട്ടിഫിക്കേഷനും ഹലാൽ സംഭവങ്ങളും എല്ലാം ഉള്ളത്? അത് അനുവദനീയമാണല്ലോ, ബിസ്മി ചൊല്ലി കഴിച്ചാൽ മതി. അപ്പൊ സാധാരണ ഉള്ള എല്ലായിടത്തും നമുക്ക് ബിസ്മി ചൊല്ലി കഴിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളപ്പോ പിന്നെ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ തുപ്പുന്ന ഒരു സംഭവം ഇത് ഉള്ളതാണ്. ഇത് ഒരു ഇപ്പൊ ഇന്ത്യയിലെ പ്രമുഖ നടനായിട്ടുള്ള അമീർ ഖാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ അമീർ ഖാൻ എല്ലാ നായികമാരുടെയും കയ്യിൽ തുപ്പുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു തുപ്പൽ എന്നുള്ളത് ഇവരുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ അതിന് ഉത്തരവായിട്ട് അമീർ ഖാൻ പറയുന്നുണ്ട്, ഞാൻ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ചെയ്യുന്നതാണ് കയ്യിൽ തുപ്പുന്നത്, ആ തുപ്പിയ നായികമാരെല്ലാം ഇപ്പം സൂപ്പർ ഹിറ്റ് ആണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഇതെല്ലാം ഇതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അടുത്തത് ബോഡവയാണ്. ഒരു മിനിറ്റ്, പോളിമാത്തി പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഒത്തിരി മുസ്ലിം ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ട്, അവര് നമ്മൾ ലഞ്ചിന് ഡിന്നറിനൊക്കെ പോകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അവർ ചെറുതായിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ബിസ്മി 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 ബിസ്മില്ല എന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം സോൾവ് ആകുമെന്നാണ്, അങ്ങനെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബോർഡ് ഉണ്ടാക്കുക, ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ഭക്ഷണത്തിന്റെ പേര് ഡിവൈഡ് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. എൽ പി മാഡം സംസാരിച്ചോട്ടെ, സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഡ്രൈവിംഗിലാണ്, അത് മാത്രമല്ല എൽ പി മാഡം സംസാരിക്കട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംസാരിച്ചോളൂ എൽ പി മാഡം. എൽ പി മാഡം, ഹലോ. ഓക്കെ, ഹലോ. താങ്ക് യു, താങ്ക് യു ബോഡവേ സർ, താങ്ക് യു വെരി മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, വി ഓൾ നോ ദിസ് പ്രോബ്ലം എക്സിസ്റ്റ്. ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അൽ തക്കിയ or whatever you call takiya, I don't know what the terminology is. Nona parayanam is also acceptable for them. So if you see a Hanuman flower shop and you go there and when you bill it and you see that the Paytm card is under the name of Muhammad, don't be surprised. Appa known people who are known in your circles, known in your setups, identify, mark and then start business with them. Adana common sense. Not just looking at the boards or looking at the outputs, what it is being put. Nancha, all these things is part of the political quote-unquote. How to gain power economically, how to gain power psychologically, how to gain power and establish themselves in a society is a part. It is a part, it is taught right from childhood that Kafirs are bad, Kafirs needs to be eliminated, Quasi-Hindus a must, and unless Hindus occupied by them, they will not attain peace. So this majority, not all of them, okay, not all of them are bad, not all of them are like this, but majority, jo political point of view, who keep a political point of view, it is very important for them. It is very difficult for us to identify and make them different. So just use careful judgment. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. റിലവന്റ് ആയിട്ട് പോയിന്റ് ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അടുത്തത് നെക്സ്റ്റ് മുഹമ്മദ് ആണ്. മുഹമ്മദ് ഓഡിബിൾ ആണോ? അടുത്തത് അബ്ദുൾ. മുഹമ്മദ് ഇല്ല എന്ന് കരുതുന്ന അബ്ദുൾ. അബ്ദുൾ ഓഡിബിൾ ആണോ? ഓഡിബിൾ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു സർ, സംസാരിച്ചോളൂ. നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടത്, നമ്മള് പിന്നെ കൂടുതൽ ഈ നോൺ ഹലാൽ പിന്നെ റെസ്റ്റോറന്റുകൾ തുടങ്ങുക, എന്നിട്ട് അവിടേക്ക് ഓരോ ജാതികൾക്ക് ഇപ്പൊ നേരത്തെ തന്നെ ഈ ബ്രാഹ്മിൺസിന് വേറെ ഹോട്ടല്, നായന്മാർക്ക് വേറെ ഹോട്ടല്, പിന്നെ ഇങ്ങനെ അവാന്തര വിഭാഗങ്ങൾക്കൊക്കെ വേറെ വേറെ ഹോട്ടൽ തുടങ്ങിയിട്ട് അവരവരെ ആൾക്കാർ മാത്രം അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നൊരു, നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന വലിയ ഈ നല്ല ഏറ്റവും ഡെവലപ്ഡായ സമൂഹം അങ്ങനെ നിലവിൽ വരട്ടെ, അങ്ങനെ ചിന്തിച്ചോക്ക്.
ഓക്കെ അബ്ദുൾ സാർ പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. അല്ല അബ്ദുൾ സാർ പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. പക്ഷേ അതായത് പ്രാക്ടിക്കൽ അല്ലാന്ന് അബ്ദുൾ സാറിനും അറിയാം എനിക്കും അറിയാം. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഇതിന് ഒരു ലൈസൻസ് ഉണ്ട്. അല്ല ഇതിനൊരു ലൈസൻസ് ഉണ്ട്. മറ്റേതൊക്കെ അവിടെ പിന്നെ ഹലാൽ അന്വേഷിച്ചത് വെറുതെ പറയാണ്. ബെൽജിയത്തില് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇപ്പൊ അത്ര നിയമങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ വേണമെങ്കിൽ എന്റെ ഡി പി ഇട്ടപ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് ഗ്രീസില് നിരോധിച്ചോ? ഗ്രീസില് നോക്കിട്ട് പറയാം. ബെൽജിയത്തിലല്ല, ബെൽജിയത്തില് ഫ്രാൻസിലോ ബ്രസൽസില് ഏകദേശം 20 യൂറോപ്യൻ രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അത് ഫ്രാൻസിലോ ബ്രസൽസില് 60 റെസ്റ്റോറന്റിൽ ബെൽജിയത്തിൽ ഇതിന് ഹലാൽ ഹോട്ടൽ ധാരാളം കിട്ടുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി ഗൂഗിൾ അടിച്ചു കേട്ടല്ലോ. അല്ല, ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. അബ്ദുൾ സാർ, അബ്ദുൾ സാർ, അല്ല ഒരു മറുപടി ഉണ്ട്. അബ്ദുൾ സാർ നമ്മൾ പറയുന്നത് ഇവിടെ ഹലാലിനും എതിരെ നോൺ ഹലാലും ബോർഡ് വെച്ച് ഹോട്ടൽ തുടങ്ങാനായിട്ടല്ല പറയുന്നത്. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മതം കയറ്റുന്ന ഹലാൽ എന്ന് പറയുന്ന പരിപാടിയെ അങ്ങ് ഒഴിവാക്കാനാണ് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നോൺ ഹലാല് വെക്കാനല്ല ഞങ്ങൾ പറയണത്. ഇവിടെ പാചകം ചെയ്ത ഹലാൽ അല്ലാതെ പാചകം ചെയ്ത ഭക്ഷണത്തില് നിങ്ങൾ കഴിക്കാൻ നേരത്തെ ബിസ്മി ചൊല്ലി കഴിച്ചാ പോരെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ഞാൻ പറയാം. ഈ 1400 വർഷങ്ങളായിട്ട് പ്രവാചകൻ പിന്നെ കാട്ടിത്തുന്ന ഈ മാതൃക അല്ലാതെ ഒരു പിന്നെ മുസ്ലിം ഈ ആനിമലിനെ സ്ലോട്ടർ ചെയ്യുന്നിടത്ത് മാത്രമേ ഇത് ഇത്ര ഇതുള്ളൂ. ബാക്കിയുള്ള ഒരു ഇതിന് പ്രശ്നത്തിനും ഇതില്ല. ഇപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ പറ വേറെ എവിടെ ഹോട്ടലിൽ വേറെ എന്താണ് മുസ്ലിങ്ങളാണ് വെക്കുന്നത്? സൗഹൃദ പിന്നെ ബ്രദർ, ആ മുസ്ലിം സഹോദരന്മാരുടെ ഹോട്ടലിലാണ് കൂടുതൽ ഹലാൽ ബോർഡ് വെക്കുന്നത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിം നടത്തുന്ന ഒരു ഹോട്ടലിൽ എപ്പോഴും അവിടെ പിന്നെ സ്ലോട്ടർ ചെയ്ത പിന്നെ ബീഫ് അവിടെ വിൽക്കുള്ളൂ എന്ന് ഒരു മുസൽമാൻ അറിയാം. നേരെ മറിച്ച് ഇത് വെക്കുന്നത് എവിടെ വെച്ചാൽ ഇത് ആ മുസ്ലിം സഹോദരന്മാർ അങ്ങനെ വെച്ചാൽ തന്നെ ഞങ്ങളെ കയറി പിന്നെ ഹലാലെന്ന് ബോധ്യപ്പെടാതെ അവിടെ കയറി ബീഫ് വഹിക്കുന്നില്ല. അത് ഇങ്ങനെ എത്ര ഇതായാലും കാര്യമില്ല. പിന്നെ വേറൊന്ന്, രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ ചില സമയത്ത് ഞാൻ 2-3 ദിവസമൊക്കെ യാത്രയിലാവുമ്പോ ഞങ്ങള് ബീഫ് ചിലപ്പോ കഴിക്കലുണ്ട്. ബീഫ് കഴിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർക്ക് അല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ബിസ്മി ചെല്ലി ഞങ്ങൾ കഴിച്ചാൽ അത് ഹലാലാണ്. ഇതിൽ അത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്ന അത്ര ഇതല്ല. ഞങ്ങളെ സംബന്ധിച്ച് സ്ലോട്ടറിംഗ് ചെയ്യുമ്പോ അത് ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെയാണ് ഞങ്ങൾ ആ സ്ലോട്ടറിംഗ് ചെയ്യണമെന്ന് ഏറെക്കുറെ പറയുന്നത്. അതുകൊണ്ടല്ലോ വേട്ടമൃഗങ്ങള് പിന്നെ നമ്മൾ ബിസ്മി ചെല്ലിയും കണ്ട് വേട്ടമൃഗത്തെ നമ്മൾ വിട്ടത് ആ വേട്ടമൃഗം കടിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്തൊരു വേട്ടമൃഗം കടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഭക്ഷിക്കാലോ. നിങ്ങൾ പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇതിലില്ല. ഇത് നല്ല ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനാണ് സൂറത്തുൽ മാഇദയില് 5-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്. അല്ല, നല്ലതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ കുറെ വീഡിയോസുകൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് നല്ലതാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. വീഡിയോസിന്റെ കാര്യം പറഞ്ഞാൽ അത് ഊതുകയാണ്. ഊത തുപ്പ എന്നൊക്കെ നിങ്ങൾ അത് എക്സ്ട്രാ ക്രെഡിറ്റ് പറയാം. ഊതും തുപ്പും തമ്മിൽ വ്യത്യാസമില്ല. രണ്ട് വഴി മോളിക്യൂൾസ് ആണ് സാധനങ്ങൾ. സയൻസ് പരമായിട്ട് നമ്മള് കേക്കിലേക്ക് വലിയ പ്രായം ചെന്ന ആൾക്കാർ രോഗികളൊക്കെ അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് അതൊക്കെ എല്ലാവരും വായിൽ വെച്ചെടുക്കണം. നമുക്ക് മടിയെ കൂടാതെ നമ്മൾക്ക് കഴിക്കണ്ടല്ലോ. അതൊക്കെ പിന്നെ ചില ആചാരങ്ങളൊക്കെ ഞാൻ പറയാം. എന്റെ അടുത്തൊരു പിന്നെ ഒരു ഇവിടെ ഒരു പിന്നെ ഒരു ഒരു അമ്മ എന്ന് പറയാം, അദ്ദേഹം പിന്നെ ഒരു പ്രീസ്റ്റ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് ചില ആൾക്കാരോ അമ്മ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ ഒരു വഴിപാട് കിട്ടി പിന്നെ എന്തോ കിട്ടിയത്. ഇവിടുന്ന് ചില ആൾക്കാരൊക്കെ ഈ അന്ധവിശ്വാസമുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നുണ്ട്. അദ്ദേഹം ഈ വെള്ളത്തിലേക്ക് ഊതി കൊടുക്കുന്നു. അദ്ദേഹം ഒരു ഹിന്ദു പ്രീസ്റ്റാണ്. അദ്ദേഹം വെള്ളം ഊതി കൊടുക്കുന്നു. അത് അവർ വാങ്ങിക്കൊണ്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നാട്ടിനടക്കുന്ന സമ്പ്രദായം. പക്ഷെ ഈ ഒരിക്കലും ഒരു വീട്ടിലോ ഒരു പിന്നെ ഹോട്ടലിലോ ഒരു ഹോട്ടലിലും ഇതുപോലെ ഏതെങ്കിലും ഭക്ഷണത്തിലേക്ക് ഊതുകയോ മറ്റോ ചെയ്യില്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞതാ, ഞങ്ങള് ഈ ഹോട്ടലിലൊക്കെ ഇഷ്ടംപോലെ അമുസ്ലിം സഹോദരന്മാരാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അടുക്കളയിൽ ഈ പാകം ചെയ്യുന്നതിലൊക്കെ അമുസ്ലിം സഹോദരന്മാരുണ്ട്. അവരോട് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ മതിയോ ഏതെങ്കിലും ഹോട്ടലിൽ ഇത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുണ്ട്. അങ്ങനെ പറഞ്ഞു, അതെ ഇങ്ങനെ പറഞ്ഞു. ഈ അറിവിന് മാത്രമേ ഇതുള്ളൂ. അറക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഏകദൈവ വിശ്വാസി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങള് ഇതിലും ഒരു ഹിന്ദു സഹോദരൻ, അദ്ദേഹം ഒരു ഏകദൈവ വിശ്വാസി, ഒരു ഈ പ്രപഞ്ചനാഥന്റെ നാമത്തിൽ അറക്കുന്നു പറഞ്ഞാൽ അത് ശരിയാണ്.
അദ്ദേഹം ബഹുദൈവ വിശ്വാസി അല്ലെങ്കിൽ അത് സങ്കുചിത മനസ്സല്ലേ മാഷേ, നിങ്ങളുടെ മതം തന്നെ എല്ലാരും അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കഴിക്കണം ഉദ്ദേശം കഴിച്ചാൽ പോരെ, വീട്ടിൽ വെച്ച് കഴിച്ചാൽ പോരെ, പൊതു സ്ഥലത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? പിന്നെ വേറെ പറ്റ, പിന്നെ വേറെ നിങ്ങൾക്ക് തലക്കടിച്ചു. അല്ല അബ്ദുള്ള, അല്ല അബ്ദുള്ള, ഒരു സംശയം, നിങ്ങൾ ഈ ഹലാൽ ഒരു സമയം പറ്റേ, ഒരു പറ്റേ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്ക് ഹലാൽ, ഹലാൽ എന്നാണ് ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഹലാൽ വേണ്ടെന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഉരുവിനെ, ഒരു പിന്നെ ഒരു മൃഗത്തെ തലക്കടിച്ച് കൊന്നിട്ട് നിങ്ങൾക്ക് വെക്കണം. അപ്പൊ ഈ തലക്കടിച്ച് വന്ന് അത് ഫുള്ളായി ചെലവാകുന്ന അബ്ദുള്ള, അതിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്നു, നമുക്ക് മതപരമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. അത് നിങ്ങൾ എത്ര പറഞ്ഞതും കാര്യമില്ല, ഞങ്ങളത് അത് ചെയ്യുള്ളൂ. ഇവിടെ ജീവിക്കണമെങ്കിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പറയട്ടെ, റോസ് പറഞ്ഞു കൊടുത്തോളൂ. റോസ്, റോസ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല, അത് കഴിക്കൂല. ഈ രാജ്യത്ത് ഏതെങ്കിലും ഭക്ഷണം നിർബന്ധിച്ച് കഴിക്കാൻ പറ്റും? ഇനി മാറട്ടെ, ഈ ബൈബിൾ പറഞ്ഞല്ലോ. ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഞാൻ പറയാം, റോസ് മിനിറ്റ് വരാം, ഒറ്റ മിനിറ്റ്. ഈ ബൈബിളിൽ ബൈബിളിലേക്ക് എന്തിനാ പോകുന്ന? നമ്മൾ ഈ ഹലാലിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഓടി ബൈബിളിലേക്ക്. ബൈബിളില് എല്ലാ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് തുപ്പുന്ന, മുഹമ്മദ് തുപ്പുന്ന കാര്യം പറയുന്നത് നിങ്ങൾ പറഞ്ഞത് വരും. പിന്നെ ഈ ഹലാലിന്റെ കാര്യം പറയുമ്പോ ഈ ബൈബിളിലേക്ക് ഓടുന്നത് ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട് എനിക്കൊരു സെന്റൻസ് ആഡ് ചെയ്യാനുണ്ട്. ഈ ഹലാൽ ഹലാൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരു കാര്യം ഇവര് മറച്ചു വെക്കുന്നുണ്ട്, അതിലേക്ക് വരാം. അജീഷ് ഭായ് ഒന്ന് പറയാം, അജീഷ് ബ്രദർ ഒന്ന് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സെന്റൻസ് ചെയ്യേണ്ട ഡോൺ ബ്രദറും സമ്രാട്ട് ഭായി ഏറ്റെട്ടും. അജീഷ് ബ്രദർ പ്ലീസ്. ഇവിടെ ഹലാൽ ഫുഡിന്റെ വിഷയമാണ്, വർഗീസ് സാറൊക്കെ ഉണ്ട് നന്നായി. എങ്കിലും ഈ സമയത്ത് എനിക്ക് ഒരു അവസരം തന്നിരുന്നു, ഞാൻ കുറച്ച് സമയമായിട്ട് കേറണമെന്ന് വിചാരിച്ചു. സൗണ്ട് ലോ ആയിട്ട് എനിക്ക് തോന്നുന്നു അജീഷ് ബ്രദറിന്റെ, എനിക്ക് തോന്നുന്നു. ഇവിടെ അബ്ദുള് പറഞ്ഞു ഈ തലക്കടിച്ചതാണെങ്കിലും കഴിച്ചോ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ഒരു വിഷയം പറഞ്ഞു. പക്ഷെ അബ്ദുള്ളെ വേറൊരു കാര്യമുണ്ട്, ഈ തലക്കടിച്ച് കൊന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെ കഴിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ കഴിക്കണമെന്ന് പറയുമ്പോൾ, നിങ്ങളൊരു ഉരുവിനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് ബിസ്മി ചൊല്ലി അറുത്തിട്ട് എന്തിനാണ് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം? അത് നിങ്ങളുടെ മതത്തിന്റെ ഭാഗമല്ലേ? സംസാരിച്ചപ്പോ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചില്ല, എന്താണ് അബ്ദുള്ള ഇങ്ങനെ മുഹമ്മദിയെ പരിപാടി കാണിക്കുന്നത്? ഒരു മുഹമ്മദിയ പിന്നെ പറയുന്നത് ഈ രക്തം വാർന്നു പോകുന്ന ഇവര് മുറിച്ചാൽ മാത്രം അങ്ങ് പോകുന്ന, അല്ല ആര് മുറിച്ചാലും രക്തം പോകുന്നേ, ഒരു കുഴപ്പമില്ല. ഏതവനും മുറിച്ചാലും സയന്റിഫിക്കലി അല്ല ഞാനൊന്ന് പറയുന്നത്. ഇവിടെ മോഡറേറ്റേഴ്സ് ഉണ്ട്, അവര് ചാൻസ് തരും. അതെന്താ താഴത്തേക്ക് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അന്നേരപ്പം ഇത് ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, രക്തം ഉടനെ അറുത്ത് ബിസ്മി വലിയ അറുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്നാ. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഏകദൈവ വിശ്വാസിയായിട്ടുള്ള ആള് മുറിക്കണമെന്ന്. നിങ്ങൾ ഫത്തുക്കുൽമു എന്ന് പറയുന്ന നിങ്ങളുടെ കർമ്മശാസ്ത്ര പുസ്തകത്തിന്റെ അകത്തെ പേജ് 283 കയറി നിങ്ങൾ നോക്ക്, അറവിന്റെ നിയമം എന്നും പറഞ്ഞിട്ട്, അറവിന്റെ നിബന്ധന എന്നും പറഞ്ഞ ഒരു സംഭവം കിടപ്പുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന മുസ്ലിമോ വേദക്കാരെ വിവാഹം ചെയ്യുന്ന ആളെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഒരു വേദക്കാരനെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേദക്കാരൻ മുറിച്ചത് വരെ നിങ്ങൾക്ക് കഴിക്കാമെന്നാണ് അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഞാൻ എഴുതിയതല്ല, അത് ഇമാൻ ഷാഫിയുടെ പുസ്തകമാണ്, കർമ്മശാസ്ത്ര പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒരു വേദക്കാരന് വേണമെങ്കിൽ അറുത്തു കഴിഞ്ഞാൽ അതും മുസ്ലിമിന് കഴിക്കാം എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഇവർ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ്, മതത്തിന്റെ ഭാഗമാണ്. ശരി, നിങ്ങളുടെ മതത്തിന്റെ ഭാഗമായിക്കോട്ടെ, എന്തിനാണ് പിന്നെ മതത്തിന്റെ ഭാഗമാണെങ്കിൽ ഹലാൽ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളും കയറി കഴിക്കേണ്ട ഹോട്ടലിൽ കൊണ്ടുപോയി ഇത് വെച്ചിരിക്കുന്നത്? അത് തെറ്റല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം ഒന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് നിങ്ങൾ ഫുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാ, ഒരു 10-20 മുമ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം, എനിക്ക് എന്റെ ഭക്ഷണം, നമുക്ക് ആർക്കും ഭക്ഷണം കഴിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ല. അത് ഇസ്ലാമിന്റെ വളർച്ചയുടെ തുടക്കമായിരുന്നു അത് കേരളത്തിൽ.
അത് തന്നെയാണ് മുഹമ്മദ് ആദ്യമേ ചെയ്തത്. ഇസ്ലാമിന്റെ തുടക്കം, വളർച്ചയുടെ തുടക്കം പറഞ്ഞു, നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. ഈ സമയത്ത് ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം, എനിക്ക് എന്റെ ഭക്ഷണം, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഘട്ടമായപ്പോഴത്തേനും മുഹമ്മദ് എന്താ പറഞ്ഞു, മതത്തിൽ വിശ്വസിക്കാത്തവരെ ഞെരുക്കിക്കോടാൻ പറഞ്ഞു. അത് തന്നെയല്ലേ ഏകദേശം ഇസ്ലാമിന്റെ ഒരു വളർച്ച എത്തിയപ്പോഴത്തേനും എന്ത് ചെയ്തു, കേരളത്തിൽ അങ്ങിങ്ങായിട്ട് ഹലാലിന്റെ ബോർഡുകൾ വന്നു. തെക്ക് വശത്ത് ഒരു 10 കടമുറി ഉണ്ടെങ്കിൽ അങ്ങേ അറ്റവും ഒരു മുസ്ലിം എടുക്കും, ഇങ്ങേ അറ്റത്തും ഒരു മുസ്ലിം എടുക്കും. എന്നിട്ട് ഇടക്കുള്ളവരെ ഞെരുക്കി 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 കടമുറികൾ വരെ കച്ചവടം ചെയ്യിപ്പിച്ച് മറ്റുള്ള കച്ചവടങ്ങളും ഇല്ലാതാക്കി അവരെ അവിടുന്ന് പതുക്കെ ഒഴിവാക്കി വിടും. അതാണ് രണ്ടാമത്തെ ആയത്തിന്റെ പ്രധാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൽ വിശ്വസിക്കാത്തവരെ ഞെരുക്കിക്കളയുക എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്, മതത്തിൽ വിശ്വസിക്കാത്തവരെ ഞെരുക്കിക്കളയുക. അതേ സിസ്റ്റം തന്നെ രണ്ടാമത്തെ വളർച്ചയുടെ ഭാഗം എത്തിയപ്പോഴത്തേന് ഇതേ ആയത്ത് തന്നെ അവർ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ ആയത്ത് മതത്തിൽ വിശ്വസിക്കാത്തവന്റെ പെടൽ വെട്ടിക്കളയുക. അത് തന്നെയല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡിന്റെ കാര്യത്തിൽ, ഹലാലിന്റെ വിഷയത്തിൽ. കാരണം ഇങ്ങേ അറ്റം മുതൽ കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ നിങ്ങൾ നോക്കും, മതത്തിന്റെ നിർബന്ധിത ഫുഡ് തന്നെയാണ് കിടക്കുന്നത്. മറ്റുള്ളവരുടെ ഹോട്ടലുകൾ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ നോമ്പിന്റെ സമയത്ത് ഇവർ കൂടുതലുള്ള മേഖലയിൽ എവിടെയാണ് തുറക്കാൻ പറ്റുന്നത്? ഇവര് കൂടുതലുള്ള സമയത്ത് മറ്റുള്ളവരുടെ ഫുഡ് ഏതാണ്? ഇപ്പൊ പന്നിയിറച്ചി എങ്കിൽ പന്നിയിറച്ചി അത് നിരോധിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ വയനാട്ടിൽ പന്നിയിറച്ചി പന്നിയെ വളർത്താൻ പാടില്ലാന്ന് വേണ്ടി ഇവർ നിയമം ഇറക്കില്ലോ. അതെന്തുകൊണ്ടാണ്? കോഴിയുടെ വേസ്റ്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് പൊല്യൂഷന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. കോഴിയുടെ വേസ്റ്റ് എന്താ ഇപ്പൊ വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അവിടെ നിന്ന് പൊല്യൂഷന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ലേ? ഇനി അടുത്ത ഇനി അങ്കമാലിക്ക് ഇവർ വരും, അത് കഴിഞ്ഞ് കൂത്താട്ടുകുളത്തിന് പോകും, ഇതെല്ലാം ഇവർ എന്നിട്ട് പതുക്കെ. ഇപ്പൊ അങ്കമാലി വന്നിട്ട് അവര് ഹോട്ടലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇവർ ചെയ്യുന്നത് ഇവർക്കൊന്നും ഹറാമല്ല, എല്ലാം ഇവർക്ക് ഹലാലാണ്. പട്ടിണിയാവുന്ന സാഹചര്യത്തിൽ ശവത്തിനെയോ പന്നിയോ തിന്നാം, ഇവർക്ക് എവിടെ അത് നിഷിദ്ധമാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്? അപ്പൊ ഇത്തരം തക്കിയ തരികയുടെ പരിപാടിയായിട്ട് വരുന്നത്, നിങ്ങൾ മതത്തിന്റെ ഫുഡ് എന്തിനാ ബാക്കിയുള്ള മനുഷ്യരെ തീറ്റിക്കുന്ന നിർബന്ധിത ഭക്ഷണമാക്കി തീർക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട് എന്ത് കിട്ടിയാലും കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട്, കണ്ട കാട്ടറബി ദേവന്റെ നാമത്തിലൊക്കെ അർത്ഥനെ തിന്നേണ്ട ഒരു കാര്യവും വേറെ ഒരു വിശ്വാസിക്കുമില്ല ഉള്ള കാര്യം പറയുന്നു. ഓക്കെ, ഇത്രയും അവസരം തന്നതിന് നന്ദി. ഡോൺ ബ്രദർ, ഞാൻ ഒരു കുറച്ച് കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ ഡോൺ ബ്രദർ? ഓക്കെ, ഞാൻ ഒറ്റ എന്തുകൊണ്ടാണ് ഈ ഹലാൽ ഇത്ര ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത്? ജസ്റ്റ് ഒരു പോയിന്റ്സ് ആണെന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഹലാൽ സർട്ടിഫിക്കേഷൻ നമുക്ക് എന്റെ അറിവിൽ 4 ഇതാണ് ബോർഡാണ് ഉള്ളത് ഇന്ത്യയിൽ. അതിൽ ഒരെണ്ണം എയ്ഡ് ചെയ്യുന്നുണ്ട്, അതായത് ലീഗൽ ഇത് കൊടുക്കുന്നുണ്ട് ചില ആക്ടിവിറ്റീസിൽ, ചിലപ്പോൾ ടെററിസം അറ്റാക്സിലോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പെടുന്ന പ്രതികൾക്ക്. ചിലപ്പോൾ അവര് നിരപരാധികളായിരിക്കാം, പക്ഷെ അവർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്, അതൊരു കൺസേൺ ആവുന്നു. പിന്നെ ഹലാലോണോമിക്സ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, നിങ്ങൾ അതൊന്ന് അറിയത്തില്ലാത്തവർ അതൊന്ന് നോക്കണം. അതായത് ഇസ്ലാമിക് ഗ്ലോബൽ ഇസ്ലാമിക് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ടേം ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പഠിക്കണം. പിന്നെ നജിസ്, അയിത്തം, അൺടച്ചബിലിറ്റി, അൺക്ലീൻ, അൺഹോളി എന്നൊക്കെ മറ്റു മതസ്ഥരെ, പ്രത്യേകിച്ച് ഖുറാനിൽ പറയുന്ന ഒറ്റ വിഭാഗം, ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞത് ബഹുദൈവ വിശ്വാസികളെയാണ് നജിസ് എന്ന് ഖുറാനിൽ വിളിക്കുന്നതെന്നാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഹലാലായിട്ട് കൺസേൺ ആയിട്ട് ഇപ്പൊ വരുന്നത്, ഒത്തിരി വീഡിയോസ് വരുന്നു. പിന്നെ കാനഡയിൽ കുറച്ച് പ്രശ്നങ്ങൾ, ഇന്നലെ ആൾക്കാർ വന്ന് സംസാരിച്ചിരുന്നു. ഇംഗ്ലണ്ടില് നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്, എനിക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാവുന്നു, ഞാൻ പറയത്തില്ല. ഭക്ഷണത്തില് എന്ത് കലർത്തിയിട്ടാണ് പോലീസ് പിടിച്ചതെന്നുള്ളത് കേസ് നടക്കുന്നു. സോ അത് തുപ്പുന്നോ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? പിന്നെ മറ്റു മതസ്ഥരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഹോളി, ഫിൽത്തി, അശുദ്ധർ എന്ന് ഈ കാലഘട്ടത്തിൽ, ഈ 2021 പ്രത്യേകിച്ച് ഈ ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ വിളിച്ചുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ടാണ് ഈ വിഭാഗം നമ്മുടെ ഫുഡ് വാങ്ങിച്ചു കഴിക്കാത്തത്. ഇതിലെ സെബാസ്റ്റ്യൻ ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നജസ് ആയിട്ട് കോണ്ടാക്ട് വരുന്നത് ഒന്നും തന്നെ ഹലാലല്ല. ആരാണ് ഈ നജസ്, എന്താണ് ഈ നജസ് എന്നുള്ളതിലാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല ഇത്. ഒരു ദേവന്റെ നാമത്തിൽ അറക്കുന്നു എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഇവര് മറ്റു മതസ്ഥരെ, എന്തുകൊണ്ട് അവര് കഴിക്കുന്നില്ല, മറ്റു മതസ്ഥരെ കഴിഞ്ഞ് കഴിക്കുന്നില്ല എന്നുള്ളതൊരു ഒരു കൺസേൺ ആണ്. പിന്നെ ഈ തുപ്പുന്ന എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റോണേജ് കൾട്ടാണ്, ബാർബേറിയനിസം ആണ്, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. സോ അതുകൊണ്ടാണ് ആൾക്കാർ പ്രതികരിച്ച് തുടങ്ങുന്നത്. ഇനി വർഗീസ് ബ്രദർ, വർഗീസ് ബ്രദർ ഇവിടെ നല്ല സുന്ദരമായിട്ട് വെളുപ്പിക്കുന്നത് കേട്ടു, അത് തുപ്പലല്ല ഊതലാണെന്ന്. മുഹമ്മദ് പറഞ്ഞേക്കുന്നത് ഊതാൻ പാടില്ലെന്ന, അത് നിരോധിച്ചിട്ടുണ്ട് മുഹമ്മദ്. അപ്പൊ പിന്നെ ഇവരിങ്ങനെ തുപ്പ് ഇങ്ങനെ ഊതുന്നത് ഊതലല്ല, ഒന്നാം തരമായിട്ട് തുപ്പുന്നതാണ്, ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് ഇവര് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഇത്രയും കാലം ആൾക്കാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതും ഈ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, വേറൊരു വെളിപ്പിക്കൽ കേട്ടത്
ഇത് വീടുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ഈ ഇവരിത് കാണിക്കുന്നതെന്ന്. എന്റെ റിപ്പോർട്ടർ നാല് വീഡിയോ അറ്റ്ലീസ്റ്റ് എന്റെ കിടപ്പുണ്ട്. അത് വീടുകളില് മാത്രമല്ല, വീടുകളിലോ അതുപോലെ ചെറിയ ചെറിയ ഫംഗ്ഷനിൽ മാത്രമൊന്നുമല്ല, ഹോട്ടലുകളിലെ റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് തുപ്പി വൃത്തികെട്ട് മാര് കൊടുക്കുന്ന വീഡിയോ എന്റെ കിടപ്പുണ്ട്. ഞാൻ തരാം, ആർക്ക് വേണമെങ്കിലും തരാം, വീഡിയോ അയച്ചു തരാം. പിന്നെ അപ്പൊ അത് നമ്മൾ തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഇവര് തുപ്പിയതോ മുഹമ്മദ് തൂറിയതോ ഏത് വേണമെങ്കിലും ഭാര്യ തിന്നുമോ പഴച്ചിനോ എന്ത് വേണം ചെയ്യട്ടെ, പക്ഷെ നാട്ടുകാരെ തീറ്റിക്കുന്ന പരിപാടിയാണ് നമുക്ക് പറ്റാത്തത്. ഇവര് ചെല്ലുന്നിടത്തല്ല ഈ പരിപാടി തന്നെ കാണിക്കുന്നത്. അപ്പം ഈ ഇതൊന്നും ഈ തുപ്പിയതല്ല എന്ന് ആദ്യം ഇറങ്ങിയത് തുപ്പിയതല്ല എന്നും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തുപ്പുന്നുണ്ടെങ്കിലും ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ട് തുപ്പര് വീഴുന്നില്ല എന്നാക്കി. പിന്നെ ഇപ്പം അത് ആക്ഷനാണെന്ന് പറഞ്ഞ് മൂന്ന് നാല് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുണ്ട്. വ്യാഖ്യാനങ്ങളൊന്നും നടക്കുന്നില്ല, അത് ജനം കാണുന്നുണ്ട്. കാരണം നമുക്ക് കാണാമല്ലോ എന്താ ഇവർ ചെയ്യുന്നെന്നുള്ളത്. അപ്പൊ ഇവരുടെ മുല്ലാക്കന്മാരെ വിളിച്ചോണ്ട് വന്ന്, അല്ലെങ്കിൽ ഇവരുടെ ഉസ്താദുമാരെ വിളിച്ചോണ്ട് വന്ന്, ഇവരുടെ ആരെങ്കിലും ആയിക്കോട്ടെ വിളിച്ചോണ്ട് വന്നിട്ടാണ് ഈ തുപ്പിയതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാണ് അത് ശരിക്കും കാണാൻ. കറിയൊക്കെ കോരിയെടുത്ത് അതിനകത്തോട് തുപ്പിയിട്ട് ഇളക്കിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കും. വർഗീസ് സാറെ ഇന്നലെ വേറൊരു വിളിപ്പിരും കൂടി വന്നിട്ടുണ്ട്. അവർ സെറ്റിട്ട് ഇസ്ലാം മതവിശ്വാസികളെ മോശക്കാരാക്കാൻ വേണ്ടിട്ട് ചെയ്ത പരിപാടിയാണെന്നും കൂടി ഇന്നലെ വിളിപ്പിരുന്നുണ്ട്. സെറ്റിട്ട് ചെയ്തത് അവർക്ക് കള്ളം പറയാന്ന് അനുവാദമുണ്ട് സാറന്മാരെ, അതിന്റെ രസം. ഇവർക്ക് ഈ എന്ത് വൃത്തികേട് കാണും, അതുകൊണ്ടാണ് ഇവർ വിളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മനസാക്ഷിക്കകത്ത് കുത്തു വരുത്തില്ലേ, ഇവർക്ക് പിന്നെ മനസാക്ഷി കുത്തില്ല. കാരണം ഇവർ അള്ളാഹു തന്നെ അത്യാവശ്യം വന്നാൽ തക്കി ഇറക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവരെ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൽ കയറി ഇരുന്ന് കാണിച്ചാൽ പോലും ഇവർ പറയും അത് അതല്ലായിരുന്നു, അത് അദ്ദേഹത്തിന് വേറെ എന്തോ ഒരു അസുഖം മാറാൻ വേണ്ടി ഈ ഭക്ഷണത്തിൽ കയറി ഇരുന്നാണ് വേണമെങ്കിൽ ഒരു വ്യാഖ്യാനിക്കും. ആ തരത്തിലാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഭക്ഷണം മാത്രമല്ലല്ലോ ഈ ഹലാൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സാധനം എടുക്കുക കടയിൽ ചെന്ന് എടുക്കുമ്പോൾ അതിനകത്തല്ല ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുക, അതിന്റെ ആവശ്യം എന്തോന്നാ? ഇത് ബിസിനസ് ജിഹാദ് തന്നെയാണ്. മറ്റിതര മതസ്ഥരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രാകൃത ആശയത്തെ ഇന്നത്തെ ആധുനിക ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അത് മാത്രമല്ല, എം എം മക്കൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു, ഏറ്റവും വലിയ ഭീകരതയിലൊന്ന് ആൾക്കാർ അവരുടെ പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തിനകത്ത് നിന്ന് ഇന്ന് മുഹമ്മദിനെ കുറിച്ചുള്ള അപകർഷതാബോധമാണ് ചെറുപ്പക്കാർ ഇടരെ വളർന്നു വരുന്നത്. കാര്യം കിതാബിനകത്ത് മുഴുവൻ ഈ വൃത്തികേടുകൾ അയ്യാടെ കാണിച്ചതും ഇയാള് പറഞ്ഞതും ഒക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ്. അതിപ്പം എം എം അക്ബറിന്റെ സഹതാപം എന്ന് പറയുന്നത്, വിഷമം എന്ന് പറയുന്നത്, ഇതെല്ലാം ഇന്നത്തെ നെറ്റിനകത്തോട്ട് അല്ലെങ്കിൽ സുന്ന ഡോട്ട് കോമിനകത്തോട്ട് അടിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ചാടി വരികയാണ്. അർത്ഥം നോക്കണമെങ്കിൽ ഗൂഗിളിനകത്ത് കിടക്കുകയാണ്. എന്തോ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു നിസ്സഹാവസ നിൽക്കുക. മറ്റേ ഇവർ പൊതിഞ്ഞുമൂടി വെച്ചേക്കുമായിരുന്നു. അത് അക്ബർ പറയുന്നത് പണ്ടത്തെ പിള്ളേർക്കൊരു ചോദിക്കുന്ന ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് വായി വരുന്ന പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പം മഹോന്നതനാണ്, മറ്റേതാണ്, മറിച്ചതാണ്, മുഹമ്മദ് ഭയങ്കര ദയാണ്, കരുണമാണ്, കാരുണ്യമാണ്, കടലാണ്, ജയലളിതയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അത് മാറി, കാലം മാറി. പിള്ളേർക്ക് ഇപ്പൊ ഇത് തപ്പിയെടുത്ത് നോക്കാൻ ഒരു ആരുടെ ആവശ്യമില്ലാതെ ജസ്റ്റ് ഒരു ഗൂഗിളിനകത്തൊരു തപ്പിക്ക കാര്യങ്ങളും ചാടി വരികയാണ്. അപ്പൊ പിടിവിട്ടു പോയെന്ന് മനസ്സിലായി. അപ്പോഴാണ് അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോണം, മുഹമ്മദ് ചെയ്തതാണ് ശരിയെന്ന് ഇനി പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെയാണ് മുഹമ്മദ് തുപ്പിക്കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് വായിക്കാത്ത വെള്ളമെടുത്ത് ഒരു കൊച്ചിന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. മുഹമ്മദ് വെള്ളമെടുത്ത് അവിടെ വെച്ചിരുന്ന പാത്രത്തിൽ തുപ്പി കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ ദേഹത്തോടെ കുരു ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് തുപ്പി എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മഹദി വന്ന് പറയുന്ന കേട്ടു, തുപ്പി എപ്പോൾ അബൂബേക്കറിന്റെ പാമ്പ് കടിച്ച്, അബൂബേക്കറിനെയാണ് പാമ്പ് കടിച്ചപ്പോഴെങ്ങാണ്ട് അത് സൗഖ്യമായിട്ടുണ്ട്. എന്നിട്ട് എന്താ കിതാബിനകത്ത് വരാതെ? ഞാൻ ഇന്നലെയും ചോദിച്ചൊരു ചോദ്യമാണ്, മുഹമ്മദ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്തിട്ടില്ല. അന്നത്തെ തന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നീ ഒരു പ്രവാചകനാണെങ്കിൽ പണ്ടത്തെ പ്രവാചകന്മാർ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരു 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 അടയാളം. അന്നേരം എല്ലാം ആ അള്ളാഹും മുഹമ്മദും കയ്യും കൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് അടയാളം ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണെന്ന് പല ആയത്തുകൾ ഖുറാനിൽ കിടപ്പുണ്ട്. അന്നേരം പറഞ്ഞാൽ പോരായിരുന്നോ? അള്ളാഹു ഒരു വട്ടമെങ്കിലും പറഞ്ഞാൽ പോരുന്നുണ്ടോ? മുഹമ്മദ് നിന്റെ തുപ്പിൽ വെച്ചല്ലേ അബൂബക്കറിന്റെ പാമ്പ് പിടിച്ചപ്പോ അത് ശരിയാക്കിയത്, നീ അതങ്ങ് വിളിച്ചു പറ. അത് പറഞ്ഞില്ല. പിന്നെ ആരും കാണാത്ത ഒരു കാര്യമാണ് ഇയാൾ രാത്രി അങ്ങോട്ട് സ്വപ്നത്തിൽ അങ്ങോട്ട് ആരണ്ട് കാണാം, അത് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നാസ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ ചന്ദ്രനെ പിളർത്തിയതാണ്. പിന്നെ ചന്ദ്രൻ ഇപ്പൊ രണ്ട് കഷ്ണമായിട്ടിരിക്കുകയാണ്, അത് നമുക്ക് കണ്ടാ അറിയാലോ, ഒരു വലിയൊരു വിടവ് അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ തരത്തില്
ഈ തരത്തില് മുഹമ്മദിനെ വെളുപ്പിക്കാൻ വേണ്ടി, മുഹമ്മദ് പറഞ്ഞതൊക്കെയാണ് ശരിയെന്ന് പറയാൻ വേണ്ടി. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, അന്ന് ഈ പ്രവാചകനായ മുഹമ്മദ് പോലും അറിയാത്ത കാര്യങ്ങളാണ് 250 വർഷങ്ങൾക്ക് ശേഷം വന്ന് ഇവരുടെ ഹദീസിനകത്ത് എഴുതി കളിപ്പിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യനെ. അന്ന് മുഹമ്മദിന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്റെ വിയർപ്പിന് മണമുണ്ട്, എന്റെ മൂത്രം വയറ്റി ചെന്നാൽ സൗഖ്യം കിട്ടും, അതൊക്കെ മുഹമ്മദ് പറഞ്ഞ ഖുറാനത്ത് ഇല്ല കേട്ടോ, അത് നിങ്ങൾ ഓർക്കണം. മുഹമ്മദ് പറഞ്ഞാൽ മതി എന്റെ എന്റെ മൂത്ര നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണോ, എന്റെ മൂത്രം കുടിച്ച് സൗഖ്യമായിട്ടുണ്ട്, എന്റെ വിയർപ്പ് എടുത്തോണ്ട് പോയി മണപ്പിച്ച് ഭയങ്കര അത്തറിന്റെ മണമായിരുന്നു, ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നാട്ടുകാർ ചോദിച്ചപ്പോൾ അന്നേരം ഒന്നും പുള്ളി മിണ്ടിയില്ല, ഞാൻ സാഹീദുകാരൻ, ഞാൻ സാധാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 250 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എവിടൊക്കെയോ പോയ കുറെ പൊട്ടന്മാരെല്ലാം കൊണ്ട് കിതാബ് എഴുതി വെച്ച ഇയാളുടെ മൂത്രത്തിനെ അപ്പിക്ക് എല്ലാത്തിനും വലിയ പവിത്രതയും പാവനതയും കത്തി ഉണ്ടാക്കി വെച്ചു. അത് ഈ ഈ നൂറ്റാണ്ടിലും മനുഷ്യൻ അംഗീകരിക്കണം, അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ന്യായം എന്തോന്നാ ഈ പറയുന്നത്? ഈ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരിനി എത്ര വെളുപ്പിച്ചാലും ഈ ഈ ഹലാൽ എന്ന് പറയുന്നത് വൃത്തികേട് കാണിക്കുന്ന ഭക്ഷണമാണെന്നും അറബി ദൈവത്തിന് അർപ്പിച്ചതാണെന്നും മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ഒഴിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇതുപോലെ വന്ന് ഈ പറഞ്ഞ കക്ഷികളൊക്കെ വെളുപ്പിക്കലാണ് പല ഗ്രൂപ്പിലും, പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ആൾക്കാര് ഹദീസുകൾ സഹിതം എടുത്ത് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ്, അതാണ്ട് മുഹമ്മദ് തുപ്പി എന്ന് കിടപ്പുണ്ട്. എന്തോ എന്റെ ഡി പി ഞാൻ ഡി പി നോക്കാം, ഡി പി ഒക്കെ നോക്കാം. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ടുള്ളപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞ് വെളുപ്പിക്കൽ നടക്കുകയല്ല. പിന്നെ ഇവരിങ്ങനെ നടക്കുകയാണ് എല്ലാ ഗ്രൂപ്പിലും, കാരണം അതിന്റെ തിക്തഫലങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇവരെ ഇങ്ങനെ കുറെ ആൾക്കാരെ ഇങ്ങനെ എന്താ ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം, പക്ഷെ ഇനി അതൊന്നും നടവിലാവുകയല്ല എന്നുള്ള കാര്യം കൂടെ ഇവർ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഈ വെളുപ്പിയിലെല്ലാം പച്ച കള്ളങ്ങളാണ് വർഗീസേട്ടാ. പിന്നെ എല്ലാ വർഷവും ഇതുകൂടെ അതിലൊന്ന് കൂട്ടിച്ചേർക്കാൻ അത്രേ ഉള്ളൂ. എല്ലാ വർഷവും തുപ്പാൻ പഠിപ്പിക്കുന്നത് വർഗീസേട്ട ക്രിസ്ത്യൻസ് ആളല്ലേ, ബർത്ത്ഡേ അത് അതില് തുപ്പിയിട്ട് മുറിച്ചോ, എന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ തുപ്പിയ പീസ് ഓരോന്ന് കൊടുത്തോ. നിങ്ങൾ എന്ത് പറയുന്നില്ല, ഞങ്ങൾ തുപ്പൊന്ന് എവിടെ കണ്ട നിങ്ങളെ, എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണത്. ചെയ്യുമ്പോ ബർത്ത്ഡേയുടെ സമയത്തൊക്കെ നമ്മള് ആ മെഴുകുതിരിയൊക്കെ. എന്റെ പൊന്ന് സഹോദര, നിങ്ങൾക്ക് ഈ ബർത്ത്ഡേക്കാരെ എടുത്തോണ്ട് വരാൻ നാണമില്ലേ? ഒരു രണ്ട് ഒന്നോ ഒരു ചേട്ടനും അനിയനും സഹോദരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിക്കൊണ്ടല്ല ഭക്ഷണത്തിൽ ഊതരുത് ഹദീസ് ഉണ്ടെന്ന്. ഞങ്ങളും സംസാരിച്ചോട്ടെ, അതിന് മറുപടി മെഴുകുതിരി തുപ്പി കെടുത്താൻ പറ്റും സുഹൃത്തെ. അല്ല അതിന് നിങ്ങൾ തുപ്പന്നേ, നിങ്ങളെല്ലാം തുപ്പുന്ന ശീലം, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങളൊരു ബർത്ത്ഡേ പരിപാടിക്ക് ഒരു കുഞ്ഞിന്റെ കുഞ്ഞ് ഒരു കേക്കിനകത്ത് കേക്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പിന്നെ മെഴുകുതിരി ഊതുന്ന പോലാണോ നിങ്ങളുടെ ഉസ്താദുമാര് കറിക്കകത്തോട് തുപ്പിയിട്ട് ഇളക്കി കൊടുക്കുന്നത്? ആ വൃത്തികേടിനെ എങ്ങനെയാണ് ഇതുമായിട്ട്? ഇന്നലെ തന്നെ ആ ഹദീസുകളും ഖുറാനുകളും കൃത്യമായി ആയത്ത് വിസ്തരിച്ച് പറഞ്ഞ് എല്ലാവരും കേട്ടു. ഏകദേശം 1500 പേര് കേൾക്കുകയുണ്ടായി തുപ്പാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളു, ഊതാൻ പെർമിഷൻ ഇല്ല എന്ന്. പിന്നെ ഇവിടെ വന്ന് തക്കിയ പറയുന്നവരോട് വർഗീസ് സാറെ സമയം കളയുന്നത് ഞങ്ങൾ കേക്കിനകത്ത് ഊന്നൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല നാഫിയെ, അത് മനസ്സിൽ വെച്ചാൽ മതി, അതൊക്കെ കഴിഞ്ഞു പോയി. മലബാറിൽ നിന്ന് രണ്ട് വ്യക്തികൾ വിളിച്ചു പറഞ്ഞു, പിന്നെ തലശ്ശേരി ഭാഗത്തുള്ള രണ്ട് ഹോട്ടലിൽ ചെയ്യുന്ന രണ്ട് ജോലി ചെയ്യുന്ന ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു അവിടെ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുപ്പാറുണ്ട്, അടുക്കളയിൽ വന്ന് തുപ്പാറുണ്ട്, ബിരിയാണിച്ചും തുപ്പാറുണ്ട്. ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഊതിപ്പെരിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് എന്നുള്ള എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു എല്ലാ വർഷവും ഊതിയിട്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എത്ര വെള്ളം അടിച്ചാലും ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ നാഫി. നാഫി അങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട,
ഇനി എത്ര നാഫി അല്ല കേരളത്തിൽ ഏത് സുഡാപ്പി എത്ര വിഭജിച്ചാലും ഇപ്പുറത്തെ ഒരു ഗ്രൂപ്പ് ഇട്ട് ഇന്നലെ പന്തക്കോസ്ത സഭയിൽ നിന്ന് വേർവിട്ട് പോയ രണ്ട് പാസ്റ്റർമാരെ വിളിച്ച് അവിടെ ചർച്ച ഉണ്ടായിരുന്നു. സഭ അവിടുത്തെ മെയിൻ ചർച്ച ചെയ്തത് സെബാസ്റ്റ്യൻ ക്രിസ്ത്യൻ അല്ല, ഇന്നലെ കത്തോലിക്ക സഭയിൽപ്പെട്ട അഞ്ച് അച്ഛന്മാർ വന്നാണ് സെബാസ്റ്റ്യന്റെ കൂടി ഇരുന്ന ഗ്രൂപ്പിലുണ്ടായ ആധികാരികമായ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ തക്കിയൊക്കെ വിട്. ഇനി നിങ്ങൾ യാഥാർത്ഥ്യം ഫേസ് ടു ഫേസ് കാര്യങ്ങൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുക, നേരിട്ട് സംസാരിക്കുക. കൊടുത്തിട്ട് ഞാൻ താവട്ടിട്ടിട്ടുണ്ട്. ഇവന്മാരെയൊന്നും നന്നാകാൻ പോലും നമ്മൾ ജനങ്ങൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. ഇവരെയൊന്നും നന്നാക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ നമുക്ക് പേടിയിൽ നിന്നേ പൗരബോധം ഉണ്ടാവുള്ളൂ. എന്നെ തല്ലണ്ടമ്മവ, ഞാൻ നന്നാകില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമ്മുടെ സമയം കളയണ്ട. ഇവരെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ പൊതുജനത്തിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഈ തുപ്പൽ ഭക്ഷണം കഴിക്കരുത്, ഇങ്ങനെയുള്ള ഹോട്ടലുകളെ ബോയ്കോട്ട് ചെയ്യുക. ആ അത് മാത്രമായിരിക്കണം പ്ലീസ് നമ്മുടെ അജണ്ട. താങ്ക് യു. സാമ്രാട്ട് സാർ, സാമ്രാട്ട് ഒരു മിനിറ്റ്. അതെ, അതായത് ഇത്തരത്തിൽ ഈ വെളുപ്പിക്കാൻ വരുന്നതിന് പകരം മറിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ ഈ തുപ്പുന്ന പരിപാടി, ഭക്ഷണത്തിൽ തുപ്പുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തുന്നു, ഇനി അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഏതെങ്കിലും ഒരാൾ വന്ന് സംസാരിച്ചാല് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ മുഹമ്മദ് നബിയുടെ ഹദീസ് എന്താണ്? എന്റെ ഡീപ്പിലുള്ളത് അതിൽ ശ്വാസം വിടുന്നതും നബി നിരോധിച്ചിരിക്കുന്നു. ഇനിയിപ്പോ എല്ലാ ദിവസവും, അതായത് നമ്മള് ഖുറാനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും ആധികാരികമായി പഠിക്കാത്ത സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്നായിരിക്കും ഇവർ വെളുപ്പിക്കുന്നത്. അറിയാവുന്നവരുടെ മുമ്പിൽ ഇവർ മിണ്ടാതിരിക്കും. അതാണ് ഇപ്പൊ സ്ഥിരം പല്ലവി. ഇനി ആരോ ഒന്ന് രണ്ട് പേരുടെ മുമ്പിൽ വെച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം അത് കേൾക്കുന്ന മറ്റ് ഹൈന്ദവ സഹോദരങ്ങളും വിചാരിക്കും ഇവര് പറഞ്ഞത് ശരിയാണെന്ന്. വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഹൈന്ദവ സമൂഹങ്ങളിലൊക്കെ, ക്രൈസ്തവ യങ് ജനറേഷനിലൊക്കെ ഒത്തിരി പിള്ളേര് എടുത്തു വെച്ച് പഠിക്കാൻ തുടങ്ങി. ഗ്രന്ഥങ്ങള് ഇന്റർനെറ്റും ഇമെയിലും അല്ല, അവരുടെ വീട്ടിൽ ലൈബ്രറി കണക്കാണ് നിങ്ങളുടെ ഹദീസും കർമ്മശാസ്ത്രവും. നിങ്ങളുടെ ഉസ്താദ് വരെ കണ്ടിട്ടില്ലാത്ത കിതാബ് അവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. അവരൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ശൂന്യാകാശത്തിലോട്ടുള്ള വഴി നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ഇനി പണ്ടത്തെ ശൂന്യാകാശത്തിൽ നിന്ന് അടുത്ത ഒരു സ്ഥലത്തോട്ടുള്ള വഴി എന്ന് പറയാം. ആ ശൂന്യാകാശം ഇതുവരെ ഇറങ്ങിട്ടില്ല. ഇനി അതുകൊണ്ട് നിങ്ങൾ ഈ വെളുപ്പിച്ചുകൊണ്ട് വരരുത്. ഇനി നിങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞത് മലബാർ ഭാഗത്തുള്ള റെസ്റ്റോറന്റ് ജോലി ചെയ്യുന്ന അമുസ്ലിങ്ങളായ രണ്ടുപേര് പറഞ്ഞ ഞങ്ങൾക്ക് അഞ്ചാറ് ചെയിൻ ഹോട്ടലുകളുണ്ട്, അവിടെ എല്ലാം മുതലാളിമാര് തന്നെ തുടങ്ങുന്നതിന് മുമ്പേ രാവിലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വന്ന് തുപ്പാറുണ്ട്. ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ തന്നെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ മസാലയും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കി വെച്ചിട്ട്. അപ്പൊ അവര് ചുമ്മാതെ പറയുമോ അത് ഉസ്താദ് ഉസ്താദ് പറഞ്ഞ നിങ്ങൾക്ക് ആ വീഡിയോ ശരിയാണോ? അതിനകത്ത് പറയുന്നത് എന്താ, പല്ല് തേക്കാത്ത മുസ്ലിങ്ങൾ തുപ്പിയതുകൊണ്ടായി മുസ്ലിം ഭക്ഷണത്തിന് ഇത്ര രുചി എന്നും പറഞ്ഞൊരു വീഡിയോ പരക്കുന്നുണ്ട്. അതും എന്റെ അന്ധവിശ്വാസമുണ്ട്. ഇവർക്ക് അന്ധവിശ്വാസമുണ്ട്. അതായത് ഇങ്ങനെ തുപ്പി കഴിഞ്ഞാല് കൂടുതൽ പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ആ ആ മണ്ടൻ അന്ധവിശ്വാസം കൊണ്ട് ഇവര് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഹോട്ടലുകളുടെ മുതലാളികൾ തന്നെ ചിലപ്പോൾ ആൾക്കാരെ വെച്ച് തുപ്പിക്കുന്നുണ്ടായിരിക്കും. മണ്ടന്മാരല്ലേ, അവർ ഓർക്കുന്നത് തുപ്പിക്കഴിഞ്ഞാൽ പത്ത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ 100 പേർക്ക് കൊടുക്കാന്നുള്ള ഒരു മണ്ടൻ ചിന്താഗതി കൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം, എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കണം. ഇവരെയൊന്നും നന്നാക്കാൻ ശ്രമിക്കണ്ട. എന്നെ തല്ലണ്ട അമ്മാവ, നന്നാകില്ല എന്ന് പറയുന്ന ടൈപ്പാണ് ഇവര്. ഇവരുടെ നമ്മുടെ സമയം മനസ്സിലാക്കി ബോധത്തോടെ പെരുമാറുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. നമുക്ക് അടുത്ത പി ടി ആർ അനുസരിച്ച് അടുത്ത ബാനി അബ്ബാസ് മാഡം സംസാരിക്കാം. ഇവിടെ ഒരു എന്താ പറയണ്ടേ, ഡിഫെൻസ് ആയിട്ട് കേക്ക്, അപ്പൊ അതിന് ഇടപെടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്നേരം ബ്ലിങ്ക് ചെയ്ത്. കുറച്ചു നേരമായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എല്ലാ ഡിസ്കഷൻസും. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മുമ്പേ പറഞ്ഞതാണ്, നമ്മുടെ സലൈവയിൽ എന്തെങ്കിലും ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സലൈവയിൽ ഇമ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്ന ഒരു രോഗപ്രതിരോധക എന്ന് പറഞ്ഞാൽ ഇമ്യൂണിറ്റിയുടെ ഒരു ഭാഗം ഘടകമുണ്ട് നമ്മുടെ സലൈവയിൽ, നമ്മുടെ ഉമിനീരിൽ. പക്ഷെ അത് എല്ലാ സമയത്തും അല്ല, അതിന്റെ അളവ് ചില സമയങ്ങളിൽ കൂടുതലാണ്. നിങ്ങൾക്കൊക്കെ അറിയാവോന്ന് അറിയില്ല, ഇങ്ങനെ ഒരു നാടൻ പ്രാക്ടീസ് ചില കമ്മ്യൂണിറ്റിയിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിലല്ല. ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ആ ഫാമിലിക്ക് അല്ലെങ്കിൽ ആ ഫാമിലി ആയിട്ട് കൂടെ നിൽക്കുന്ന അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ
ഇപ്പൊ വന്ന് വന്ന് പിള്ളേരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്ന അങ്ങനെയൊക്കെ ആയി. പക്ഷെ ഇതാരും ഇത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പിന്നെ ആ കേക്കല്ല എല്ലാവർക്കും കൊടുക്കില്ല, ഈ കല്യാണത്തിനായാലും കട്ട് ചെയ്യുന്ന കേക്ക് എല്ലാവർക്കും കൊടുക്കില്ല, അത് വേറെ കേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഇമ്മ്യൂണിറ്റി എന്നുള്ളത്, ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ളത് ഈ വായിലുള്ള ബാക്ടീരിയ അതിനെ ഓവർകം ചെയ്യത്തില്ല, അത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വായി നമ്മുടെ കമോഡ് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിനേക്കാളും ഡേർട്ടിയാണ്. അവിടുത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയണത് നമ്മുടെ എന്താ പറയണേ ഹ്യൂമൻ ഫീസിസ് മലത്തിനേക്കാളും കണ്ടാമിനേറ്റഡ വായി. അതുകൊണ്ട് നമുക്ക് വായി എന്താ പറയണ്ടേ ക്ലീനാണ്, ഇത് നമുക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കേക്കിൻ്റെ പ്രാക്ടീസ് ഉള്ളത് ഇതിപ്പം ഞങ്ങളൊക്കെ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ആ, എന്നാൽ പോലും ഈ കേക്ക് കൊണ്ടുവന്ന് ഊതി ചെയ്യുന്നതൊന്നും ഞങ്ങളൊന്നും ഞങ്ങളുടെ എന്താ പറയുക ഡെക്കേഡ്സ് ആയിട്ട് ഞങ്ങൾ കാണാത്ത ഒരു രീതിയാണ്. സാധാരണ ഇത് ഇപ്പം കുറച്ച് ലാസ്റ്റ് 20 years ആയിട്ടാണ് ഇത് കൂടുതൽ കാണുന്നത്. പിന്നെ വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ വലിയ പാർട്ടീസ് ഉണ്ടെങ്കിൽ പോലും അഥവാ ഇനി ഒരു ഹൗസ് വാമിങ്ങിന് കേക്ക് കട്ട് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, അത് എല്ലാവരും കഴിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക എല്ലാവർക്കും കൊടുക്കില്ല, അത് ഫാമിലിക്ക് മാത്രം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള. പിന്നെ അത് കഴിക്കുന്നതിനും വേണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ എഗ്ഗിട്ട ഭക്ഷണമാണെങ്കിൽ മുട്ടയിട്ട ഭക്ഷണമാണെങ്കിൽ കഴിക്കാത്ത പലരും ഉണ്ട്. ഞാൻ കേക്ക് കഴിക്കില്ല എന്ന് നിരസിക്കുമ്പോൾ ആരും നിർബന്ധിക്കില്ല, ഇതേ കിട്ടുള്ളൂ നിങ്ങൾക്ക് കഴിച്ചേ പറ്റുമോ എന്നുള്ളതില്ല. അപ്പൊ അത് ഒരു ഭാഗം, അതിനെയും ഇതിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ചെയ്ത ഭക്ഷണമേ നമ്മൾ എല്ലായിടത്തും കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ അന്നവെള്ളം വെച്ച് വെഞ്ചരിച്ച സാധനമേ നിങ്ങൾ വിൽക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ ആൾക്കാർ മേടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു എക്കോണമിയുടെ ഭാഗമല്ല. അപ്പൊ രണ്ടിനും ഒരു ഒരു എന്താ പറയണ്ടേ വെയിങ് മെഷീനിൽ വെക്കേണ്ട ആവശ്യമില്ല, രണ്ട് തട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല, ഒരേപോലെ അതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയാൽ തീർന്നു എന്നുള്ള ഒരു ഒരു സഹോദരൻ പറഞ്ഞു, അത് ശരിയാ. വേറൊരു സഹോദരൻ പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് മക്കൾക്ക് പുറത്തുനിന്നേ കിട്ടേ ഈ ഇങ്ങനെയുള്ള ഭക്ഷണമേ മതി, ടേസ്റ്റാണ്, അവർ അഡിക്റ്റഡാന്ന് പറഞ്ഞു. അതിനൊരു കാര്യം ഞാൻ പറയാം, ഞാൻ മുമ്പേയും പലയിടത്തും പറഞ്ഞു പ്രൊഡക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡിന് ഈക്വലായിട്ട് വില മതിച്ചാൽ എന്ന് പറയുമ്പം, ഇപ്പം ഞാനൊരു കരിയർ വുമൺ ആണ്, വർഷങ്ങളായിട്ട് ഡെക്കേഡ്സ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന ജോലിക്കും ഞാൻ ഉദ്യോഗപരമായിട്ട് എൻ്റെ പ്രൊഫഷനായിട്ട് ചെയ്യുന്ന ജോലിക്കും ഈക്വലായിട്ടുള്ള വില കൽപ്പിക്കുന്നു. അപ്പം അതിനെ മറ്റുള്ളവരും കുടുംബത്തിലുള്ളവർ വില കൽപ്പിക്കുമ്പോൾ, ഞാനൊരു ചെറിയ ജോലി വീട്ടിൽ ചെയ്യുമ്പം ഒരു ചപ്പാത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വന്ന് സഹകരിക്കുമ്പോൾ അത് എളുപ്പമാവും. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ക്ലബ് ഹൗസിൽ വന്ന് ഒപ്പീനിയൻ പറയുന്നില്ല എന്ന്. അവർക്ക് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ് രണ്ടുമാണ് എന്ന് പറയുമ്പം നമ്മുടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ സമ്പാദിക്കുന്ന പൈസയിൽ 40-60% വരെ ഭക്ഷണത്തിനാണ് പോണത്. അത് നിങ്ങൾ സഹോദരന്മാരെ ഒന്ന് കണക്ക് കൂട്ടണം. നിങ്ങളുടെ വീട്ടു ചെലവിൽ കൂടുതലും പോകുന്നത്, നിങ്ങളുടെ ആയുസ്സിൽ നല്ലൊരു സമയം നിങ്ങൾ അധ്വാനിക്കുന്നത് 60 years വരെയാണ് ഒരു സ്ഥലത്ത് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പം ഏകദേശം ഒരു 40 വർഷം നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയുടെ 40-60% പണം, അതിലൊരു 40% ഫുഡ് നമ്മൾ ചിലവാക്കുന്ന ഫുഡിൻ്റെ ഇതിൽ വേസ്റ്റായി പോവും. നിങ്ങൾ സമയം നോക്കിയാൽ, നിങ്ങൾ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, ഒരു ഭക്ഷണ സാധനം അതെന്ന് പറയുമ്പോൾ പ്രിപ്പയർ ചെയ്തല്ല, സാധാരണ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന് അതിനെ വേർതിരിച്ച് ശുദ്ധീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് പിന്നെയാണ് ഉണ്ടാക്കുന്നത്. എത്ര സമയമെടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഹോട്ടലിൽ സാധിക്കില്ല, പ്രോസസ്ഡ് ഫുഡിൽ ഇത് പറ്റില്ല, എക്കണോമിക്കലി അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനെ ലിമിറ്റ് ചെയ്യുമല്ല, നമ്മൾ എല്ലാ കാര്യവും അഡ്രസ്സ് ചെയ്യുമ്പം മായം ചേർക്കുന്ന പോലെ ഫുഡ് ഇൻഫെക്റ്റഡ് ആണോന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കും. ഒരു കൊച്ചിന് ഉദാഹരണം പറയാം, എൻ്റെ ഒരു കസിൻ കുഞ്ഞു കുഞ്ഞിന് 4 മാസമുള്ള കൊച്ചിന് നോക്കുന്ന സമയത്ത് ഞാൻ അവളെ കാണാൻ പോയി. അവൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം ചേച്ചി കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊച്ചിൻ്റെ മടിയിലിരുത്തി താരാട്ടുമായിരുന്നു. ഉടനെ അവൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നു, ഓടി വന്നു, കൊച്ച് കരയാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു അവളോട്,
നീ കൈ കഴുകിയോ എന്ന് പറഞ്ഞു. ആ കഴുകി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സോപ്പിട്ട് നീ കഴുകിയില്ലല്ലോ, അപ്പൊ അമ്മയാണേ. ഞാൻ പറഞ്ഞു നീ സോപ്പിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് പാല് കൊടുത്താൽ മതി, പാല് കുടിക്കുന്ന വെച്ചാ. അത്രയും ഞങ്ങൾ പരസ്പരം ശ്രദ്ധിക്കുന്ന ആൾക്കാരാന്ന് ചിന്തിക്കണം. ഞാന് ഇപ്പം ഇന്നലെ എടുത്തു വെച്ച കഞ്ഞി കഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയ കഞ്ഞി എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഏതൊക്കെ രീതിയിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർപ്പാണ്. ഞാൻ 10-11 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. പക്ഷേ ഇത് മാനസികമായിട്ട് നമുക്കൊരു വളരെ എന്താ പറയണ ഓക്കാനം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ തോന്നും. ഇപ്പൊ ഹൈജീൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരമ്മയും ചെയ്യില്ല. അത് എത്ര ആയാലും മനസ്സിലായില്ലേ. കാക്കതൂറിയ പ്ലേറ്റിന്റെ കാര്യം മോഹൻജി സർ പറയുന്ന 2-3 പ്രാവശ്യം ഞാൻ കേട്ടായിരുന്നു. നമ്മളത് പലപ്പോഴും സാരമില്ല, ഫൈനാൻഷ്യലി പോട്ടെ എന്ന് വെക്കും. എന്നാലും നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കും നമ്മുടെ കുടുംബത്തിന്. നമ്മുടെ സഹോദരങ്ങൾ അധ്വാനിച്ച് അവരുടെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം അവര് എന്താ പറയണ്ടേ കഷ്ടപ്പെട്ട് ചോര വേർപ്പാക്കി കൊണ്ടുവരുന്ന കാശ് കളയാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം ചിന്തിക്കും. താങ്ക് യു ബ്രദേഴ്സ്. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞോട് അനുബന്ധിച്ച് ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചർച്ചുകളിലൊക്കെ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് വാങ്ങിക്കും. അത് ഈ 100-100 ആൾക്കാരുള്ള സ്ഥലത്തൊന്നും ഈ ഒരു കേക്കൊന്നും പറ്റത്തില്ല. അപ്പം 2-3 കേക്കുകൾ വാങ്ങിച്ചോണ്ട് വരും. ഒരു കേക്കാണ് അത് മുറിച്ച് ഈ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ കഴിക്കും, എല്ലായിടത്തും കൊടുക്കുകയും ചെയ്യുന്നത്. അത് ഊതലാണ്. അത് അത് ഊന്ന കേക്കിനകത്ത് ഊതലല്ല, ഒരു ബഴുതിരി അതിനകത്ത് കാണാൻ അത് ഊതിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ വീട് മാറ്റമോ അതുപോലെ കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഊത്തൊന്നുമില്ല, അവിടെ കേക്ക് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ ഊതുന്ന ഈ ബർത്ത്ഡേക്ക് ഊതാൻ കാരണം ബർത്ത്ഡേയുടെ കണക്കനുസരിച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് അങ്ങനെ ഒരു ആചാരം ഉള്ളത് കൊണ്ടാണ്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, ചിലപ്പോൾ ഒരു മെഴുകുതിരി ആയിരിക്കാം. അത് അവരെ ഭവനക്കാരാണ്, അല്ല നാട്ടുകാരെ തീറ്റിക്കുന്നില്ല. അപ്പൊ തന്നെ ബാക്കിയുള്ള കേക്കുകൾ ആരും ഊതാതെ തന്നെ മുറിച്ചു കൊടുക്കുന്നത്. പിന്നെ ലിപ്സ് ലോക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതൊക്കെ അങ്ങോട്ട് വരാം നമുക്ക്. അത് 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 ചെയ്യുന്നവരോട് ശരിയാണോ ഈ പറയുന്നതൊക്കെ? ഈ നമ്മള് കണക്ക് കൂട്ടാ ഇതൊന്നും ഇതുമായിട്ട് ഈ കള്ളത്തരം പറഞ്ഞ് ഭക്ഷണത്തിനകത്ത് തുപ്പി കൊടുക്കുന്നതായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ വന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഉസ്താദ് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. ആ വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് ഉമിനീരിനകത്ത് ഇച്ചിരി തുപ്പലൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഇവര് പറയുന്ന ഏതാണ്ട് ഒരു ആചാരം ആവത്തുള്ളൂ. എന്തോ പറയാനെന്നാലും ചോദിക്കും. ഉപനീര് കൂടി ഉപയോഗപ്പെടുത്തുക മന്ത്രത്തിൽ, അതിനാണ് തഫ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ഒരല്പം ഉപനീർ ഈ പറഞ്ഞതുപോലെ റുഖിയ ചെയ്യുമ്പോൾ മന്ത്രിച്ചിട്ട് അല്പം ഉമനീര് കൂടി ചേർക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ഉമനീരോട് കൂടി ഉള്ളതിനാണ് തഫ്ല് എന്ന് പറയുന്നത്. ഉമനീരില്ലാതെ ഊതലുമാവാം, അതിനാണ് നഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തന്നെ ഈ ഊത്ത് മുഹമ്മദ് നിരോധിച്ചിട്ടുണ്ട്. പിന്നെ തുപ്പല് തന്നെയാണ്, ഉമനീരോട് കൂടിയുള്ള തുപ്പല് തന്നെയാണെന്ന് ഇവരുടെ ഒരു ഒരു ഉസ്താദ് പറഞ്ഞാണ്. അപ്പം ദൈവത്തെ ഓർത്തി കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവരിനി എത്ര വെളുപ്പിച്ചാലും ഹലാലെന്ന് എഴുതി വെച്ചിരിക്കുന്നതോ നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? ഇവര് തീവ്ര മുസ്ലിം ചിന്താഗതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തുപ്പിയിട്ടേ തരത്തുള്ളൂ, നിങ്ങൾ അത് ഒഴിവാക്കുക. ബാക്കി ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ടല്ലോ, അതുപോലെ ഹലാലെന്ന് എഴുതി വെക്കുന്ന കണ്ട അപ്പം തന്നെ അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ഇവര് കൃത്രിമം കാണിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം ഇന്ന് നമുക്ക് ഇവര് ഇവര് സത്യസന്ധമായിട്ട് ഒരാൾ പോലും, ഒരു മുസ്ലിം പോലും ഇവിടെ എന്താ പറയുന്നത് നികൃഷ്ടപക്ഷം എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടന്നൊരു കക്ഷിയുണ്ട്, ഒരു അനിലെ, അതുപോലെ പലരും ഉണ്ട്. അവരൊക്കെ ഇതിനെല്ലാം ഒരാൾ പോലും വാ തുറന്നിട്ട് അത് ചെയ്യുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് പറഞ്ഞു, ഒരു ഒരു ഡോക്ടറോ അങ്ങോട്ട് പറഞ്ഞു, അവരെ കൊന്നു കൊല വിളിച്ചെന്ന് പറഞ്ഞിട്ടു സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പം ഒരാളെ പറഞ്ഞുള്ളൂ ഈ അത് ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ തുപ്പൊന്നും മറ്റാ കൊടുക്കാൻ പാടില്ല, തുപ്പ് വൃത്തികേടാണെന്ന് പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, സകല മുസ്ലിങ്ങൾ വന്ന് പറയുന്നത് തുപ്പലല്ല ഊതലാണ്, ഊതലല്ല തുപ്പലാണ്, തുപ്പുമ്പോൾ അതിനകത്ത് നിന്ന് ശബ്ദം വരുന്നില്ല, അതിനകത്ത് ഉമിനീര് വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് നിങ്ങളെ ക്യാമറ ഒന്ന് അടുപ്പിച്ച് വെച്ച് നോക്കി അതിനകത്ത് നനവുണ്ടോ, തുപ്പ് തെറിക്കുന്നുണ്ടോ എന്ന്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ അവർ നടന്നറിയാമോ? ഇനിയെങ്കിലും കേരളത്തിലെ ലോകത്തിലെ മനുഷ്യരെ ഈ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും അവരുടെ ഇസ്ലാമിക മതപ്രകാരമുള്ള ഹലാലടിച്ച ഫുഡുകളും നിങ്ങൾ എല്ലാ സാധനങ്ങളും ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ ഹോട്ടലുമായിട്ട് വരുമ്പോൾ തുപ്പല് ഓർക്കുക, ഇവർ കാർക്കിച്ച് തുപ്പിയതാണ് ഈ ഫുഡെന്ന് ഓർത്ത് അതിൽ നിന്ന് ഓക്കാനത്തോടെ അവിടെ നിന്ന് കറിയും പോകും, അത്രയേ ഉള്ളൂ. ഹലോ
ആ കേൾക്കുന്നുണ്ട്. മറ്റൊരു അടുത്താ കൊടുക്ക് പറയോ മോഡറേറ്റേഴ്സ് സൗരമാരെ. ഇതിനകത്ത് ഇനി ഇപ്പം ഉള്ളത് ഇതിന്റെ അത് ഇതനുസരിച്ച് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളാണ്, അബ്ബാസ് എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞതിന് ശേഷം. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇന്നലെ നമ്മളിപ്പോ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്ന വേണ്ട, ഇന്നലെ സെബാസ്യൻ ബ്രദറിന്റെ പ്രസംഗം ഒരു മണിക്കൂർ കേട്ട ആർക്കും മനസ്സിലാവും എന്താ അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. പിന്നെ ഇവിടെ ഇപ്പൊ വന്ന് ന്യായീകരണം കേൾക്കാൻ വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ കയറിയിരിക്കുന്നത്, കാരണം ഫ്രഞ്ച് കിസ്, ലിപ് ലോക്കിങ്, മെഹിദിരി ലൂത്ത്, തുപ്പിയതല്ല ഊതിയതാണ്, ഊതിയതാണ് ആദീസ് കാണിച്ചു കൊടുത്ത തുപ്പിയതാണ്, ഇങ്ങനത്തെ കുറെ ന്യായീകരണങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഏറ്റവും വലിയ രസം. അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. എന്നാലും ചർച്ച നടക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ടാവും. ഹലോ ഹലോ, ഓക്കെ ഓക്കെ. ഇപ്പം ഈ വിഷയം, ഈ ഹലാൽ വിഷയം ബോർഡ് മാറ്റിയത് കൊണ്ട് പ്രശ്നം തീരുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. കാരണം മതപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു മുസ്ലിം നടത്തുന്ന ആ ഹോട്ടലുകളിൽ അതിന് പുറമെയുള്ള ബോർഡ് മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം ഈ നിലയിലായതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് ബോർഡല്ല അവിടെ പ്രശ്നം. അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബദൽ സംവിധാനം ആലോചിക്കുക അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇതിനകത്ത് കാണുന്നില്ല. ഇപ്പം ദീർഘദൂര ബസ് യാത്ര ചെയ്ത് എവിടെയെങ്കിലും കണ്ടക്ടർ പിന്നെ ബസ് കൊണ്ട് നിർത്തി കഴിയുമ്പം ഈ ഹലാൽ ഹോട്ടലിന്റെ മുൻപിലാണെങ്കിൽ അവിടുന്ന് കഴിക്കാൻ പറ്റാതെ വന്നാൽ അവിടുന്ന് ദീർഘദൂരം ഈ ആള് സഞ്ചരിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാതെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധി ഉള്ളത് കൊണ്ട് അത് നോൺ ഹലാലായിട്ട് നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലോ ഒരു സ്ഥലമോ അടയാളപ്പെടുത്താൻ വല്ല സംവിധാനം വല്ലതും ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ ബോർഡ് മാറ്റിയത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകരുത്. ഇത് മതപരമായ വലിയ അടിത്തറ കിടക്കുന്നതാണ്, ഇതിനകത്ത് തുപ്പൽ കൃത്യമായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ കാര്യഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടത് കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇത് ഞാന് ചില നാളുകൾക്ക് മുമ്പ് ഈ തുപ്പുനീര് പ്രവാചകം കുടിപ്പിച്ച കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സംശയം ഉളവായി. എനിക്കൊരു ഹോട്ടലിൽ കയറി കഴിക്കാൻ പോലും എനിക്ക് ഭയമായി തുടങ്ങി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, അതിൻ്റെ അടിക്കുറിപ്പിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. അപ്പം ഇങ്ങനെ തുപ്പുനീരിനെ അനുഗ്രഹമായി കാണുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരാളെ മലിനപ്പെടുത്തണം എന്നുള്ള ചിന്താഗതിയിലല്ല ഇത് ചെയ്യുന്നത്. ഇത് മറ്റൊരാൾക്കും അവനും അനുഗ്രഹം വരുന്ന ഒരു പദ്ധതിയാണ്. അതവൻ വിട്ടു കളിക്കുമെന്ന് യാതൊരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. അതുകൊണ്ട് ഈ തുപ്പുനീര് കഴിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അതിന് സാമൂഹ്യമായിട്ട് ബദൽ സംവിധാനങ്ങൾ ഫോം ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിൽ ചർച്ച പുരോഗമിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഫലപ്രദമായിരിക്കും. അതല്ലാതെ ക്ലബ് ഹൗസ് രൂപീകരിച്ച് ചർച്ചയൊക്കെ നടത്തിയത് കൊണ്ടും ബോർഡ് മാറ്റിയത് കൊണ്ടൊന്നും കാര്യമായ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഓക്കെ, ഹലോ, ഞാൻ കേട്ടു കുറെ നേരം താഴെ ഇരുന്നു, പിന്നെ മുകളിലേക്ക് വന്ന് കേട്ടു. ഇതിക്ക് മുന്നേ ഞാൻ വേറൊരു റൂമിലുണ്ടായിരുന്നു, അവിടെയും താഴെ തന്നെയാണ് ഇരുന്നത്. അപ്പോ അവിടത്തെ സബ്ജക്റ്റ് എന്താന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ ഹോട്ടലുകളിൽ പന്നിയിറച്ചി പന്നി നെയ്യ് ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കേൾക്കുമ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരു ന്യൂസ്, ബാബ രാംദേവ് ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലുകളുടെ ഒരു ശൃംഖല തുടങ്ങാൻ പോകുന്നു. അപ്പോ എന്റെ വിചാരം, പാവപ്പെട്ട മുസ്ലിം ക്രിസ്ത്യാനികളുടെ ഹോട്ടലിനെ അടപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്, അവരെ ഈ ജോലിയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള വലിയൊരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറെ പേർ മുസ്ലിം ഹോട്ടലുകൾ ഉപേക്ഷിക്കും, കുറെ പേർ ക്രിസ്ത്യൻ ഹോട്ടലുകൾ ഉപേക്ഷിക്കും. അപ്പൊ എന്നിട്ട് അവർക്ക് കച്ചവടം കൂടുതൽ കിട്ടും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളെ, ബാബ രാംദേവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ
ഹോട്ടലുകളാണ് വേറൊരു കാര്യം നമ്മൾ ചേട്ടാ. അപ്പൊ ഈ നമ്മള് കാണുന്ന വീഡിയോകളൊക്കെ എന്താണ്? ആചാരവും അനാചാരവും കുരീതികളും ഉണ്ട്. നിങ്ങൾ ഇനി വരുന്ന കാര്യമല്ല പറയണ്ടേ, നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ. ഇവിടെ ഇന്ത്യയില് ആർക്ക് വേണമെങ്കിലും ഹോട്ടലുകൾ തുടങ്ങാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് പബ്ലിക്കിന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ഹോട്ടൽ ഇതുപോലെ മൂർച്ഛിച്ചാൽ അവിടെ പന്നി നെയ്യുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതാരും വിശ്വസിക്കില്ല എന്റെ പൊന്ന സുഹൃത്തെ. ഹലോ, സംസാരിക്കാവോ? പ്രൂഫ് പ്രൂഫ് ചോദിക്കാവോ? സംസാരിക്കാവോ? പ്രൂഫ് ചോദിക്കാനോട്. ഈ ഹലാൽ ഭക്ഷണത്തില് അതിനൊരു തെളിവ് പറയുമോ ആരെങ്കിലും? തെളിവ് തരാം, തെളിവ് തരാം, തെളിവ് തരാം. ഇഷ്ടംപോലെ തെളിവ് തരാം. ഹലാൽ ഭക്ഷണത്തില് തുപ്പുന്നു ആരാണ് കണ്ടിട്ടുള്ളത്? ഞാനിപ്പോ തരാം വേണേ. ഈ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണ്ണുകൊണ്ട്. ഏത് സെക്കൻഡ്? അല്ല, ഈ ചോദിക്കുന്ന ആൾ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പിന്നെ തെളിവ് എവിടെയാന്ന്? എന്താ പറയാ? അതെ, ഈ വീഡിയോയുടെ ആധികാരികത എന്താണ്? കാരണം അത് കേരളത്തിൽ ഇപ്പം സുരേന്ദ്രനെ, കെ സുരേന്ദ്ര ബി ജെ പിയുടെ നേതാവ്, പറയട്ടെ പറയട്ടെ, ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രൻ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. ആ കേരളത്തിൽ നടന്ന സംഭവമാണോ? പിന്നെ കാസർഗോഡ് നടന്ന സംഭവം, കാസർഗോഡ് തമിഴ്നാടിലാണോ? അതെ, മലയാളം. ഒന്ന് സംസാരിക്കട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. അല്ല, എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുകയാണ്, ഈ സലായും പിന്നെ ഈ അബ്ദുള്ള ഇവർക്കൊന്നും കാര്യങ്ങളെന്താ മനസ്സിലാകുന്നില്ല? കേരളത്തിൽ നടന്ന സംഭവമാണോ? സംസാരിച്ച് അവര് വെളുപ്പിക്കാൻ നോക്കുക. അത്ര അല്ല, സംസാരിച്ച് തീരട്ടെ. സംസാരി നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ മിണ്ടുന്നില്ലല്ലോ. വെറുതെ കളയല്ലേ, പ്ലീസ്. ആ അല്ല, പുള്ളി പോയോ? ആ പുള്ളി പോയി. ഇവിടെ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കുന്നത്? സത്യം വിളിച്ചു പറയുമ്പോഴും ഇത് ഇത്ര വ്യക്തമായിട്ട് ഇത്രത്തോളം വീഡിയോകൾ ഇവിടെ രംഗത്തുള്ളപ്പോഴും നിങ്ങൾ പറയുന്നു ഈ വീഡിയോ ഒന്നും ആധികാരികമല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളുടെയും വീഡിയോകൾ എന്താണ്? കോടതി പോലും ആദ്യ ഇപ്പൊ നിങ്ങളുടെ ഒരു ഈ വിഷയമല്ല, വേറൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയെ നിങ്ങൾ കേസിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യത്തില്ലേ? അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീഡിയോയെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമായിട്ടാ വരുന്നെങ്കിൽ ആ വീഡിയോ കള്ളം അല്ലെ? എന്തിനാണ് ഇങ്ങനെ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? അത് തെറ്റല്ലേ? ഇവിടെ എത്ര വ്യക്തമായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന്റെ വീഡിയോകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. എത്രയോ ഇപ്പം നവമാധ്യമങ്ങളിൽ അതാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇപ്പൊ പറയുന്ന ഇൻസ്റ്റഗ്രാം പോലെ സകലത്തിലും ഈ വീഡിയോകൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുകയാണ് അതൊന്നും ആധികാരികമല്ലെന്ന്. എന്തിനാണ് നിങ്ങളുടെ മുത്തനവിയെ ഇങ്ങനെ പൊക്കിപ്പിടിക്കുന്നതിന്റെ കാര്യം എന്താ? ഈ തെറ്റ് തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കൂ. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇന്ന് രാവിലെ എനിക്കൊരു വീഡിയോ കിട്ടി, ഒരു ഉസ്താദ് വിളിച്ചു പറയുകയാണ് പല്ല് തേക്കാതെയുള്ള ആ തുപ്പൽ എന്നെ കഴിക്കുന്ന ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിളമ്പ് എന്നെ തുപ്പുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഭക്ഷണങ്ങൾക്ക് ഇത്ര ടേസ്റ്റ് എന്ന്. എന്താ ഇത് പറയുന്നത്? ഇങ്ങനെ ഇത്ര വൃത്തികെട്ട രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും എന്നെ മറ്റുള്ളവരോട് കാര്യങ്ങൾ ഇങ്ങനെ? നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ പച്ചയ്ക്ക് സംസാരിക്കുന്നത്? അത് തന്നെയല്ലേ തെളിവ്? എന്നിട്ട് പറയുകയാണ് ഞങ്ങള് ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നില്ലെന്ന്. അപ്പൊ പ്രചരിപ്പിക്കുന്നത് മലയാളികളല്ലെന്ന്, മലയാളത്തിലാണ് സംസാരിക്കുന്നുണ്ട് അതിനകത്ത്. ആ ഉണ്ടുണ്ട്, മലയാളത്തിൽ, മലയാളത്തിൽ പച്ചയ്ക്ക് മലയാളത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിലാ പറയുന്നത്, മലയാളി ആയിരിക്കുന്ന ഒരു തലയിൽ മുണ്ടിട്ട ഒരു ഉസ്താദാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതായത് ഈ പല്ല് തേക്കാതെ നേരം വെളുത്തെഴുന്നേറ്റ് പല്ല് തേക്കാതെ വന്ന് അത് എന്താക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുന്നു, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഭക്ഷണത്തിന്, ഞങ്ങളുടെ ഇസ്ലാമിന്റെ ഭക്ഷണത്തിന് ഇത്ര ടേസ്റ്റ് എന്ന്. അതല്ല പയ്യ, ഇപ്പൊ ഇവിടെ പുള്ളി പറഞ്ഞ കേട്ടായിരുന്നു, ഇദ്ദേഹം പറഞ്ഞത് സുരേന്ദ്രൻ പ്രചരിപ്പിച്ച വീഡിയോ മലയാളം തെളിവുന്നു. മലയാളമാണ് കാര്യം, അത് മലയാളത്തിലാണ്. കാസർഗോഡ്, അത് കാസർഗോഡ് ഒരു ഉറൂസിന് സംഭവിച്ചതാണ്. അതെ അതെ അതെ, അത് കാസർഗോഡ് ഒരു ഉറൂസിന് സംഭവിച്ചു. ഇന്നലെ അത് വ്യക്തമായിട്ട് സെബാസ്റ്റ്യൻ ബ്രോ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞല്ലോ ആ വ്യക്തിയെ കുറിച്ചും. ആ വ്യക്തിക്ക് മറ്റൊരു ഇവരുടെ കൂട്ടത്തിലുള്ള സമൂഹം തന്നെ പണി കൊടുത്താന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ തന്നെ സെബാസ്റ്റ്യൻ ബ്രോ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വെളുപ്പിക്കാനാണോ?
ഏ വെളിപ്പിക്കാനല്ല, വെളിപ്പിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു 95% ആൾക്കാരും ഈ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ളവർ ഇതിനെ വെളിപ്പിക്കാനല്ലാണ്ട് അല്ല, ഇത് തെറ്റാണ്, ഇത് ശരി, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം അവരിനി മാറാൻ പോകുന്നില്ല. ഹോട്ടലുകളുടെ ബോർഡുകൾ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് തുപ്പുന്നതും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനി തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. എല്ലാ പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ഭാഗങ്ങളിലും കൂട്ടായ്മകൾ ഉണ്ടാകണം. അല്ല, വേറൊരു മഹാമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. കാരണം ഗവൺമെന്റിന് എല്ലാ അടുക്കളയിലും പിന്നെ ഹോട്ടലിന്റെ കിച്ചൺ പൊട്ടിച്ചിരിക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്താണ് ഇനി നമ്മള് രണ്ടു ദിവസം കഴിയുമ്പോ നമ്മൾ മറക്കും ഇത് സംഭവം? അതല്ല, വേറൊരു മഹാമന്ത്രി പറഞ്ഞു ബിരിയാണിയുടെ മഴ അടിക്കുമ്പോൾ വീണ്ടും അതേ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ കഴിക്കും. അല്ല, ക്രിസ്ത്യാനികൾ നടത്തുന്ന ഹോട്ടലുകളിൽ കൂടുതല് പന്നി നെയ്യ് ഉണ്ടായി. എന്റെ പൊന്നു സഹോദരൻ, ഇതിനും മാത്രം പന്നി നെയ്യ് എവിടെ നിന്നാന്നേ? അത് മാത്രമല്ല, ഇവരെ നന്നാക്കാൻ, ഇവരെ ഇനി നന്നാവാൻ പോകുന്നില്ല. കാരണം ഇവരിപ്പോഴും 1500 വർഷം പുറകിൽ തന്നെയാണ്. ആൾക്കാർ ചൊവ്വയിലും ചന്ദ്രനിലും എത്തിയ കാര്യം ഇവിടെ ഇവരറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവരിപ്പോഴും 1500 വർഷം പുറകിലാണ്. ഇവരിനി മുമ്പോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ ഇനി നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് ഇവരുടെ ഹോട്ടൽ കയറണോ. ഇതിന് രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ സംഭവം ചർച്ചകളും എല്ലാം അവിടെ മറക്കും. വിഷയം സബ്ജക്ട് വേറെ വരും. വീണ്ടും നമ്മൾ ബിരിയാണി അടിക്കുമ്പോൾ മണം അടിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓടിച്ചാടി കയറും. പക്ഷെ ഇത് മറക്കരുത്. ഇതിൽ ഓരോ ഭാഗങ്ങളിലും പിന്നെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ വരണം ഇതിനെതിരായിട്ട്. ഇത് ജനങ്ങൾ മറക്കരുത്, മറക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് തുപ്പിയ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ തുപ്പിയ വീഡിയോയുടെ ഒരു ഒരു 3-4-5 വീഡിയോ ഒരുമിച്ച് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്, ഇസ്ലാമിലെ വൃത്തികേടുകൾ എന്ന് പറഞ്ഞ്. അതിനകത്ത് തുപ്പുന്നതും അതുപോലെ വേറെ മുഹമ്മദിന്റെ അപ്പീടെ കാര്യം പറയുന്നത് എല്ലാം കൂടെ ചെയിനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോയി കാണാം. മോഡറേറ്റേഴ്സ്, എനിക്കൊന്ന് ഒരു കൗണ്ടർ കൊടുക്കാൻ എനിക്ക് അനുവദിക്കണേ. ആ, സംസാരിച്ചോളൂ. ഇപ്പോ ഒരു സഹോദരൻ വന്നിട്ട്, ഈ സഹോദരൻ പലയിടത്തും കയറി വന്നിട്ട് ചിലർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു ഞാൻ കേട്ടു. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചെയ്യുന്ന അനാചാരങ്ങൾ എപ്പോഴും എഴുത്ത് ഉയർത്തി കാണിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. ഓക്കെ, ഞാൻ ചോദിക്കാം. സാധാരണ ഞാനൊരു സപ്പോസ് ഞാനൊരു ഹോട്ടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ ഞാൻ ഏത് കാര്യമാണോ അവിടെ, ഏത് വസ്തുക്കളാണ്, ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ കൊണ്ടുവരുന്നത്, നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇന്ന് നല്ല ഒരു കടലെണ്ണ അല്ലെങ്കിൽ നല്ല ഒരു വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ എത്ര പൈസ ആവും? 280, 300, 400 രൂപ ആവും വെളിച്ചെണ്ണ വേണമെങ്കിൽ പ്യുവർ ആയിട്ടുള്ളത്. അതേസമയം നിങ്ങൾ അതേ 1 ലിറ്റർ പന്നി നെയ്യ് ഉണ്ടാക്കാൻ എത്ര ചെലവാക്കണം എന്നൊന്ന് ചിന്തിച്ചോ. കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളത്തിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഹോട്ടലുകൾ ഒരുവിധം വരുന്നത് മെട്രോ സിറ്റികൾ അല്ലെങ്കിൽ 2-3 ടയർ സിറ്റീസിലാണ് വരുന്നത്, അല്ലെങ്കിൽ ചെറിയ എന്താ പറയണ്ട ഒരു ജംഗ്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ഇത് സപ്ലൈ ചെയ്യണമെങ്കിൽ, ഇത് വേണമെങ്കിൽ എന്തുമാത്രം പന്നി ഫാം ഇന്ത്യയിൽ ഉണ്ടാവണം എന്നൊന്ന് ആലോചിച്ച് നോക്കാവോ? അല്ല, മനസ്സിലായി. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ വിളിച്ചു പറയണം അത് എക്കണോമിക്കലി വയബിൾ അല്ല. ഓയിലിൽ തന്നെ അഡൾട്രേഷൻ എന്ന് പറയുമ്പം 1 ലിറ്ററിന് 90 രൂപീസ് അല്ലെങ്കിൽ 70-60 രൂപീസിന് വരെ വരുന്ന അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ് കിട്ടുന്നത്. ഈ സേഫ് ഭക്ഷണമാണ്, അനുവദനീയ ഭക്ഷണമാണ്, നല്ലതാണ്, പ്രാർത്ഥിച്ചതാണ്, ഊതിയതാണ്, എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡ് സേഫ്റ്റി. ആ ഫുഡ് സേഫ്റ്റിയിൽ നോക്കുമ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചിലര് ഈ എന്താ പറയണ്ടേ പന്നി ഉരുക്കും, പന്നി നെയ്യ് ഉരുക്കിയിട്ട് അതിനെ കഴിക്കുന്ന എന്തിനാന്നറിയാവോ? ചില അസുഖങ്ങൾക്ക് അത് മെഡിസിൻ ആയിട്ടെന്ന് പറയുമ്പം ഈ പൈൽസ് എന്ന് പറയുമ്പോൾ മലയാളത്തിന് എനിക്കറിയില്ല, അത് ബ്ലീഡ് ചെയ്യും മോഷൻ പാസ് ചെയ്യുമ്പോ ഒക്കെ. അത് ബ്ലീഡ് ചെയ്യുന്ന സമയം അങ്ങനെ പൈൽസ് വരും. മൂലക്കുരു എന്നാന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ശരി തെറ്റാണെങ്കിൽ തിരുത്തണം ആരെങ്കിലും. അപ്പൊ അത് പൊട്ടി ഒലിച്ച് ചോര വരുന്ന അവസ്ഥയിൽ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് മലബദ്ധത ആവാതിരിക്കാൻ വേണ്ടി ഇതൊരു നാട്ടുമരുന്നായിട്ട് ഞാൻ പല ഈ എന്താ പറയണ്ടേ നാട്ടുവൈദ്യര് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രായം ചെന്നവരൊക്കെ, ആ 2 ദിവസം വയറ്റിൽ നിന്ന് പോയിട്ടില്ല, ഒരു കഷ്ണം പന്നി നെയ്യ് ഉള്ള ഇറച്ചി വേണം, ആ ഒന്നോ രണ്ടോ ഒന്ന് പറഞ്ഞ് ഈ പ്രായം ചെന്ന ആൾക്കാര് ചിലര് വീട്ടിൽ പിള്ളേരോട് പറഞ്ഞ് മേടിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് ഒരു വശമേ ഉള്ളൂ,
എക്കണോമിക്കലി ഇത് വയബിൾ അല്ല. ആരെങ്കിലും ഇങ്ങനെ പറയുമ്പം അതിനെ അന്നേരം തന്നെ എതിർക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എതിർക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, ബിക്കോസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ അവരും ചെയ്യുന്നുണ്ട് ഇവരും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇത് പോകും. താങ്ക് യു. ഹലോ ഹലോ കേൾക്കുന്നില്ല. ഹലോ കേൾക്കാമോ? ആ കേൾക്കാം, ഒച്ച കുറവാ. ആ എന്റെ പേര്, ഹലോ അനി, ചർച്ച കേട്ടോണ്ടിരിക്കാം. എന്തിനാണ് നമ്മൾ തമ്മിൽ തമ്മിൽ ഈ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദങ്ങൾ തമ്മിൽ ഈ സമുദായങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നത് എന്തിനാണുള്ള മനസ്സിലാണല്ലോ. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്ത മതങ്ങളിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ മോൾ ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കാണുക. പുതിയ വീഡിയോ ആണ്. ഒരു മിനിറ്റ്. ഇപ്പൊ മോൾ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യേ പ്ലീസ്. അബ്ദുൾ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഈ മോൾ ഇട്ടിരിക്കുന്ന വീഡിയോ കാണുക. മിനറൽ വാട്ടർ കുപ്പിക്ക് തുപ്പുന്ന പുതിയ വീഡിയോ ആണ്. യാസിൻ ഒരു തുപ്പാണ്. അപ്പൊ ഇനി വെള്ളം പോലും കുടിക്കാത്ത രീതിയിലാകും നമ്മൾ മിക്കവാറും. ഇനി ഗ്യാസിൽ തുപ്പ പോലെ ഗ്യാസിൽ. ഹലോ, വെള്ളം അടിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങള് അത് എപ്പോഴും ചെയ്തോണ്ടിരിക്കും, ചെയ്തോണ്ടേ ഇരുന്നോ? കേൾക്കല്ല നിങ്ങള്. പവർ കണക്ഷൻ ബിരിയാണിയിൽ തുപ്പികൾ നടത്തി ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അതാണ് തുപ്പിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ബിരിയാണിയിൽ നല്ല കാന്തപുരം തുപ്പി കൊടുക്കുന്ന എന്തോ അടേ ഗ്ലാസ്സിൽ നിരനിരയായി വരിവരിയായി കാരക്കമരങ്ങൾ. അതവിടെ കാന്തപുരം വീട് ഈ മേളത്തെ വീഡിയോ കണ്ടോ? നമുക്ക് ഈ 20 ലിറ്റർ വെള്ളം കൊണ്ട് തരത്തില്ല വീട്ടുകളിൽ. നമ്മൾ വാങ്ങിക്കത്തില്ലേ മിനറൽ വാട്ടർ? ആ മിനറൽ വാട്ടറിന് കുപ്പി കഴിയിട്ടാണ് അത് തുപ്പി വെക്കുക. കാന്തപുരം ആയാലും ശരി, പ്രവാചകൻ ആയാലും ശരി, തുപ്പ് ആണെങ്കിൽ തെറ്റാണത്. മനസ്സിലുണ്ടോ? അതെന്തുവാ മോളിൽ കാണുന്നത്? ഞങ്ങള് കാശം തന്നിട്ട് തന്റെ ഒക്കെ തുപ്പിലും തീട്ടോ മൂത്രം തീറ്റിക്കാനാണോ ഉദ്ദേശം? അതെന്തുവാ ഞങ്ങളെ എന്നാ കണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഞങ്ങൾ എങ്ങനെ അറിയൂടെ? ഞങ്ങൾ എങ്ങനെ അറിയും? സുഹൃത്തെ, ഒരു ഡിബേറ്റ് നടത്തുമ്പോള് മാന്യ ഭാഷയിൽ സംസാരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഞങ്ങൾ 2 ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും നാട്ടിലുള്ള സുഹൃത്തുക്കളും ഇങ്ങനത്തെ സാധനമല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഏത് മാന്യതയാണ് നിങ്ങളോടൊക്കെ പറയേണ്ടത്? തുപ്പിക്കൊടുക്കാം, അത് മാന്യമായിട്ട് സംസാരിക്കണം. അത് മൊത്തത്തിൽ സാർവത്രികമായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്ന നിലയിൽ ചർച്ച നടത്താൻ പാടില്ല. സാർവത്രികമായിട്ടുള്ളതാണ് ഇന്നലെ മലബാർ ചില വ്യക്തി സുരേന്ദ്രനാണ്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ അതേ വീഡിയോ സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതിനേക്കാളും മുമ്പേ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് എന്റെ ചേട്ടാ. ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതിനേക്കാളും മുമ്പ് തന്നെ. വർഷങ്ങൾക്ക് മുമ്പേ ജാമിദ ടീച്ചർ പറയുന്നുണ്ടല്ലോ, വർഷങ്ങളായിട്ട് സാഫിയം പറയുന്നുണ്ടല്ലോ, ഇതിന് നിങ്ങൾ അതൊന്നും കേൾക്കാത്ത? സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുപ്പുന്നത് അല്ലാതാകുമോ? അല്ല, സുരേന്ദ്രൻ എന്താ എന്തും സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്താലും ശരി, ആര് പോസ്റ്റ് ചെയ്താലും ശരി, സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം നമുക്ക് ഇവിടെ വ്യത്യസ്ത മതേന്ദ്രൻ സുരേന്ദ്രൻ എന്താ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സുക്കർബർഗ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്? തക്കടിക്കല്ല, ഞങ്ങൾ ഇതെല്ലാം പഠിച്ചു, ഖുറാനും ഹദീസ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. താഴെ സിജോ ബ്രദർ ഉണ്ട്, അതിനെ കുറിച്ച് സിജോ ബ്രദർ ആധികാരികമായിട്ട് പറയാൻ ഉപകാരമായിരുന്നു. സിജോ ബ്രദറിന് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാം. ഇത് ഇവര് പറയുന്നതിനെ കുറിച്ചും തക്കയെ കുറിച്ചും ഒന്ന് പറഞ്ഞാൽ ബ്രദർ എന്ന് വല്ലതായിരുന്നു, ഒന്ന് വരാമോ? ഹലോ സുജോ ബ്രദറെ, ഒന്ന് മേളോട്ട് വരാവോ? എന്റെ DP കടപ്പുണ്ട്, എന്റെ DP എന്ന് വായിച്ചു നോക്കിയാൽ മതി, അതാണ് പ്രമാണം.
ഞങ്ങൾക്ക് ഓരോരുത്തർ ഇവിടെ ഓരോ സമയങ്ങളിൽ ഡ്യൂട്ടിയിൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിശദീകരിച്ച് പറയായിരുന്നു. അവിടെ ഇന്ന് ഇരുപത്തി ഇന്നലെ രാത്രി 1:30-2 മണിക്ക് ആൾക്കാർ വിളിച്ച് പറയുന്നത്, ഞങ്ങളുടെ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഇവിടെ ഞങ്ങൾ അധ്വാനിച്ച കാശ് നാട്ടിലയച്ചു കൊടുക്കുന്നു, തുപ്പുന്നു, മൂത്രം ഒഴിക്കുന്നു, അതിന് പൈസ കൊടുത്ത് വാങ്ങുന്നു, അതിനുശേഷം വെളുപ്പിക്കുന്നു ഗ്രൂപ്പുകളിലിരുന്നിട്ട്. ഞങ്ങൾ പ്രതികരിച്ച കുഴപ്പം, സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, ചോദിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ പ്രതികരിക്കുക, തുറന്നു കാണിക്കുക. സാധാരണക്കാരൻ പ്രചരിപ്പിച്ചാലും അത് സത്യമാണെങ്കിൽ പിന്നെന്താണ്? അത് ആര് പ്രചരിപ്പിച്ചു എന്നുള്ളതല്ലോ അതിനകത്ത് കാര്യം. അത് സത്യമാണോ അല്ലയോ, ഈ സംഭവം സത്യമല്ലേ, പിന്നെന്താ ഇതിനുള്ള ഇവര് ഇതിന് ചോദ്യം ചെയ്യുന്നത്? അത് തുപ്പേനെ ചോദ്യം ചെയ്യേ. ഇവരുടെ പോളിസി എന്ന് വെച്ചാൽ മൃഗ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ മൃഗത്തെ കല്യാണം കഴിക്കുള്ളൂ, ഞാൻ മൃഗ ഡോക്ടറാണ്, മൃഗത്തെ കല്യാണം കഴിക്കുള്ളൂ, ഞാൻ തുപ്പും നിങ്ങൾ കഴിച്ചോളുക, ഞാൻ തുപ്പും ഞങ്ങളുടെ സമുദായം തുപ്പും ഞങ്ങളെല്ലാവരും തുപ്പും ഞങ്ങളുടെ ഉസ്താദമാരും തുപ്പും ഞങ്ങളുടെ എല്ലാ ഹോട്ടലുകളിലും തുപ്പും നിങ്ങൾ കഴിച്ചോളുക എന്നുള്ളൊരു പോളിസിയാണ് ഇപ്പൊ ഇവിടെ ഒന്ന് വെള്ളം പൂശുന്ന എല്ലാ മാന്യ സുടാപ്പികളും ചെയ്യുന്നത്, എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമല്ല, ഒരു പർച്ചുലർ ഗുണ്ടായസത്തിന്റെ രൂപത്തില, കാര്യം ഞങ്ങൾ ചെയ്യും, നിങ്ങൾ പോയി കേസ് കൊടു എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്, ഞങ്ങൾക്ക് എന്തു ആകും എന്നുള്ള രൂപത്തിലാണ് അവര് പറയുന്നത്. അവര് ചെയ്യട്ടെ, ഞങ്ങള് കാശ് മുടക്കുന്നവര് ചിന്തിക്കും, ഇനി കഴിക്കണോ വേണ്ടോ, എവിടെ കയറണോ, ഞങ്ങൾ വീട്ടിൽ കഴിക്കണോ, ഭക്ഷണം കൊണ്ടുപോകണോ, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ ഏത് ഹോട്ടലിൽ കയറണം, എവിടെ കയറണം, എങ്ങനെ കയറണം. അധികം താമസിക്കണ്ട, ഒരു 1.5 മാസത്തിനുള്ള ആപ്ലിക്കേഷൻ ഇറങ്ങുന്നുണ്ട്, ഹലാലായ ഹോട്ടലും ഹറാമായ ഹോട്ടലും ആപ്ലിക്കേഷൻ ഇറങ്ങുന്നേ. അപ്പൊ ഞങ്ങൾ അത് നോക്കി കഴിച്ചോളാം, നിങ്ങളുടെ ഒന്നും പേപ്പറും ബുക്കും പേപ്പറും ലൈസൻസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എല്ലാവരുടെ ഫോണിലും അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ അത് വെച്ച് കയറിക്കോളും. കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ എവിടെയൊക്കെ കിട്ടുന്നുള്ള തുപ്പാത്ത മൂത്രം ഒഴിക്കാത്ത ഫുഡ് കേട്ടോ. അപ്പൊ അനാവശ്യമായിട്ട് ഇത്തരം ചർച്ചകൾ നമ്മൾ നടത്താതിരിക്കുക. ഏത് മതത്തിന്റെ പേരിൽ എന്തെങ്കിലും അനാവശ്യ അനാചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? പിന്നെ ആ ഈ തുപ്പ്യ ഭക്ഷണം കഴിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പം ചർച്ച നടക്കാണ്ട് ആൾക്കാരൊന്നും അറിയാണ്ട് ഈ തുപ്പ്യ ഭക്ഷണം കഴിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ജാതികളുണ്ട്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മള് എന്റെ ചേട്ടാ, എല്ലാ മതത്തിലും അതിന്റേതായിട്ട് തെറ്റും ശരിയുമുണ്ട്. പക്ഷെ മറ്റ എല്ലാ മതങ്ങളും അവരുടെ സ്വയം ഉൾക്കൊള്ളുന്നുണ്ട്, തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് നേരത്തെ നടന്ന ചടങ്ങായിരിക്കും, അവിടെ തുപ്പിയുണ്ടെങ്കിൽ 100% തെറ്റാണ് ഞാൻ പറയുന്നു. ഹൈന്ദവ മതം എന്തിനാണ് സാർ ഈ സാറത്തിന്? ഹൈന്ദവ പാരമ്പര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് തർക്കിയാണ് പറയുന്നത്? ഹൈന്ദവ മതത്തിൽ ലോക ഇന്ത്യയിൽ എവിടെയും ലോകത്ത് എവിടെ പോയാലും ഹൈന്ദവ മതത്തിൽ ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല. ക്രൈസ്തവർ എവിടെയും ഭക്ഷണത്തിൽ ഹോട്ടലിൽ തുപ്പി കൊടുക്കുന്ന ഏർപ്പാടില്ല. കാശ് കൊടുത്ത് മേടിക്കുന്നവിടത്ത് അവര് ഫ്രീ ആയിട്ട് വില്ലിംഗ് ആയിട്ട് പോയി കഴിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഹോട്ടലിൽ തുപ്പി കഴിഞ്ഞാൽ പിന്നെ അതിന് ന്യായീകരിക്കാൻ പറ്റും. പിന്നെ ലിപ് ലോക്കിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ സബ്ജക്ട് ലിപ് ലോക്ക് അല്ല, നിങ്ങൾ വിഷയം മാറ്റിക്കൊണ്ടുപോയി എത്ര ശ്രമിച്ചാലും ഇത് 10,000-ലേക്ക് ലക്ഷങ്ങളിലേക്ക്, നിങ്ങൾ വെള്ള പൂശാൻ എത്ര വരുന്നു അതിന്റെ ഇരട്ടി ഇരട്ടി 10,000 മടങ്ങാണ് ഗ്രൂപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മ്യൂട്ട് ചെയ്യണം കേട്ടോ അബ്ദുൾ, നിങ്ങൾ മ്യൂട്ട് ചെയ്യണം, സംസാരിക്കാൻ സമയത്ത് അൺമ്യൂട്ട് ചെയ്താൽ മതി, ലയൻ സംസാരിക്കും. ജിമ്മി ബ്രദറെ, പുള്ളി ഇപ്പം ഇവര് പുള്ളിക്കാരൻ വന്ന് നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, ലിപ് ലോക്ക് ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്ന്. അത് ഭാരത സംസ്കാരമല്ല, അത് വിദേശ രാജ്യങ്ങളിലെ സംസ്കാരം എടുത്ത് ആവശ്യത്തിന് പിന്നെ ജിഹാദിന്റെ ഭാഗമായിട്ട് ഒപ്പിച്ചേർക്കുന്ന ഒരു സംസ്കാരമാണ് ലിപ് ലോക്ക്. അതിനെ കുറിച്ചാണ് പുള്ളി ഇവിടെ ഒന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം അതായത് അവരുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പം, അതായത് ഇന്ത്യയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും അമേരിക്കയുടെ കാര്യം പറയും, അമേരിക്കയുടെ കാര്യം ചോദിച്ചാൽ പറയും അടുത്ത വീട്ടിലെ പശുവിൻ്റെ കാര്യം പറയും, അടുത്ത വീട്ടിലെ പശുവിൻ്റെ കാര്യം ചോദിച്ചാൽ പറയും അവർ ഇസ്രായേലിലേക്ക് പോകും. എൻ്റെ അബ്ദുള്ള, താങ്കൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തരുന്നുണ്ട്, സംസാരിക്കും കേട്ടോ. ജിമ്മി ബ്രദറെ, കുറച്ച് സമയം ഇവിടെ നിൽക്കണം പ്ലീസ്. അത് കുറച്ച് പേര് വന്ന് കുറച്ച് സഹോദരങ്ങൾക്ക് സംശയങ്ങളുണ്ട്, അത് താങ്കൾ രാവിലെ ഖുറാനും ഹദീസിനെയും വെളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുറാനെ ഹദീസിനെയും വെളിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ വെളിപ്പിക്കുന്ന സമയത്ത് അതൊന്ന് കറക്റ്റ് ആയിട്ട് മറ്റ് ജനസമൂഹങ്ങളിലേക്ക് കാഫിറുകളായ നജിസുകൾക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണം പ്ലീസ്. ഒരു കുറച്ച് സമയം ആരെങ്കിലും 1-2 സഹോദരങ്ങൾ ഇവിടെ നിൽക്കണം പ്ലീസ്. സംസാരിച്ചോ, സംസാരിച്ചോ, അടുത്ത ആൾക്ക് അവസരം കൊടുക്കേ. അടുത്ത ആരാണ് സംസാരിക്കേണ്ടത്? ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ആ ഓക്കെ ഓക്കെ, ഇവിടെ പൂർ കൺസ് കാണിക്കുന്നു, അതോടെ ഞാൻ ചോദിച്ചു.
അടുത്ത ആൾക്ക് അടുത്ത ആള് സംസാരിക്കൂ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് അപ്പുറത്തൊരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് പന്നിയുടെ കൊഴുപ്പ് നമ്മൾ ഫുഡിൽ ചേർക്കുന്ന പറഞ്ഞ ഗ്രൂപ്പ് ഇട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കേറിയപ്പോ അതിനകത്ത് അവര് പറയുന്നതാണ് ജോൺ ഡോൺ, ഈ നമ്മുടെ പേരുകളെല്ലാം ഒറ്റ സംഖ്യ ഐ ഡി ആണ്, ഇവർക്ക് ഇതിനെല്ലാം കാശ് കിട്ടുന്നുണ്ട്, ഇവര് മാറി മാറി വരുന്നതാണ് എന്നൊക്കെ പറയുന്നു കേട്ടിട്ട് ചിരി അടക്കാൻ പോയി. കോമഡികളാണ് അത് മാത്രല്ല അവര് പറഞ്ഞേ. ക്രിസ്ത്യൻസിന്റെ ഹോട്ടലുകളിലെല്ലാം പന്നി നെയ്യ് സംസാരിച്ചു ബ്രദർ, സംസാരിച്ചു ഞാൻ വരാം. ഓക്കെ ഓക്കെ, അത്രേ പറയാനുള്ളു ബ്രദർ. അടുത്ത ആളിലേക്ക് ഒന്ന് പോകാവോ? അടുത്ത ആളാരാണ്? സംസാരിച്ചു. അതെ, ഇപ്പൊ താങ്ക് യു എല്ലാവർക്കും ഈശോയുടെ നാമത്തില് സ്നേഹാഭിവാദ്യങ്ങള്. ഞാൻ ഇവരിപ്പം ഇന്നലെ നമ്മൾ കുറച്ച് തുപ്പൽ വീഡിയോ ഉണ്ട്, ഇന്നിപ്പം വെള്ളത്തിൽ തുപ്പുന്ന ഒരു വീഡിയോ കൂടി എല്ലാരും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെക്കായും നമ്മുടെ സുഹൃത്തുക്കള് അങ്ങനെ ഇതൊന്നും ആദ്യം നോക്കാതിരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഊർജമാണ് ഇപ്പം ഈ ഒരു ഷെയർ ആയിക്കുക ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? ചായ ആയാലും എന്തായാലും ഇവരെന്തിലും തുപ്പുന്നത് അവർക്ക് ഹലാലാണ്. ഞാനേ കുറച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് ഇതിൽ നോക്കാം, വായിക്കാം. അതായത് ഇവരിപ്പം പറയുന്ന അനുസരിച്ച് ചിലര് തുപ്പും, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് ചിലപ്പോൾ അമൃതമായിരിക്കും, നമുക്കത് കഴിക്കണമെന്നില്ലല്ലോ. ഞാൻ പറയണ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെക്കൻഡറി ഒരു ഓപ്ഷൻ ഈ ഹിന്ദു സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും ജസ്റ്റ് ഏതെങ്കിലൊക്കെ ഒരു എന്താ പറയാ ജംഗ്ഷനുകളിൽ കുറച്ച് ചെറിയ കടകളെങ്കിലും തുടങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടുകൂടി ഇനിയുള്ള കാലത്ത് പുറത്തു പോകണവരെല്ലാവരും വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകേണ്ട അവസ്ഥ വരും, വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരും, കാരണം വെള്ളം പോലും ഇപ്പൊ സേഫ് അല്ല. ഇവരുടെ ഇതിലെ ഈ ഖുറാൻ അനുസരിച്ച് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഈ ജനറലൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തിനാ ഇത്ര വിഷമം? ഇത് കണ്ടുപിടിച്ചതുകൊണ്ടുള്ള ഒരു ഓദനമാണ് കേൾക്കുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർക്കെല്ലാം അവരുടെ ഹലാല് നമുക്ക് എങ്ങനെയാ ഹലാലായിത്തീരുന്നത്? അതായത് ഇവര് ഇപ്പം വെളിക്ക് പോകുമ്പോ, അതായത് അപ്പിടാൻ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് വാരി മുഖത്ത് തൂക്കാനാ പറഞ്ഞിരിക്കുന്നത്, അത് അവർക്ക് ഹലാലാണ്. നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല. ചായ ലീച്ച് വീണ അതിനെ ഒന്നുകൂടി മുക്കി ചായ കുടിച്ചാൽ ഇസ്ലാമിന് ഹലാലാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാ ഹലാലാവണേ? ഒട്ടകമൂത്രം കുടിക്കാൻ മുഹമ്മദ് പറഞ്ഞതാണ്, അത് അവർക്ക് ഹലാലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടകമൂത്രം കുടിക്കാൻ പറ്റുമോ? 6 വയസ്സുള്ള കുട്ടീനെ 53 വയസ്സാലും കെട്ടിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ ഹലാലാണ്? എന്റെ കൊച്ചുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറയിൽ മറ്റുള്ള ബുദ്ധിമുട്ടുള്ളവർ അത് സമ്മതിക്കത്തില്ല. വളർത്തുമകന്റെ ഭാര്യന്റെ വരെ എന്തെങ്കിലും ആയത്തിന്റെ പേരിൽ കല്യാണം കഴിക്കണ ഹലാലാണ്. പിന്നെ ഇതിപ്പോ നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ, കീഴ്വായു വിട്ട് കഴിഞ്ഞാല് നമ്മൾ കൈയും മുഖവും കഴുകുന്നത് ഇസ്ലാമിന് ഹലാലാണ്, മറ്റുള്ളവർക്ക് അത് ഹലാൽ എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾ ഈ പറയുന്ന ഗ്യാസ് വിട്ട് കഴിഞ്ഞാൽ മറ്റേ ഇന്തോനേഷ്യയിലാണെങ്കിൽ ചാട്ടവാറിന് അടിയാണ്, ഭയങ്കര തെറ്റാണ്. പിന്നെ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ആ മൂത്രത്തിൽ തുപ്പിക്കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമാണ്, അത് നരകത്തിന്റെ അർഹമാണ്. പിന്നെ നമ്മൾ കക്കൂസി കയറുമ്പോൾ വലതുകാല് വെച്ച് കയറിയില്ലെങ്കിൽ ഭയങ്കര കുറ്റമാണ്, മറ്റുള്ളവർക്ക് നമ്മളൊക്കെ ആരും അത് തൂക്കിക്കൊള്ളാൻ പോകുന്നില്ല. പിന്നെ ഇരിക്കുമ്പോഴേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞിരുന്നിട്ട് പോയില്ലെങ്കിൽ അത് കുറ്റമാണ്, മറ്റുള്ളവർക്ക് അത് കുറ്റമല്ല. എന്ന് വെച്ചാൽ ഖുറേഷി അള്ളാഹു ദൈവം ആ ഇറക്കിയ ഖുറാൻ ഇസ്ലാമിന് വലിയ സംഭവമായിരിക്കും, നമുക്കൊക്കെ അത് ആ മാസ്റ്റർ പീസ് കോമഡിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുപ്പിയിട്ടിട്ട് അതിനെ വെളുപ്പിക്കാൻ നടന്നുകൊണ്ട് നമ്മളോടൊക്കെ ആ വാരി തിന്നാൻ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നടക്കണ കേസല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയ്ക്ക് അപ്ഡേറ്റഡ് അല്ലായിരുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിപ്പം ഇതൊന്നും പറയാൻ പാടില്ല, നമ്മളിതെല്ലാം സഹിച്ച് തിന്നോളണം. വേണമെങ്കിൽ ഈ കുഴിമന്തിൽ നേരിട്ട് തുപ്പുന്നത് കൊണ്ടുണ്ടല്ലോ ഇപ്പൊ ഈ സാധനം കാണുമ്പോൾ മനുഷ്യന് ഇപ്പം ഫുഡ് കഴിക്കാൻ തന്നെ വയ്യാണ്ടായിട്ടുണ്ട് ഒരു 2-3 ദിവസമായിട്ട്. താങ്ക് യു. സംസാരിച്ചോട്ടെ. എനിക്ക് നിങ്ങൾ ഈ ക്രിസ്ത്യാനികളോട് വളരെയേറെ നന്ദിയുണ്ട്. അതിന് കാരണം ഇത് ഈ കടിഞ്ഞാണഴിച്ചു വിട്ട കുതിരയെ പോലെ ഇതിങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. അതിങ്ങനെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ആക്ഷേപിച്ച് ഒരു ഒരു അങ്ങനെ സാമ്രാജ്യങ്ങൾ കീഴടക്കി അവരുടെ അശ്വമേധം നടത്തുകയായിരുന്നു, അവരുടെ കുതിര ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. അപ്പോ ഒരിക്കലും ശിക്ഷിക്കാത്ത ഒരു ഭാഗത്ത് നിന്നാണ് നിങ്ങള് അതിന് മുൻകൈയെടുത്ത് ഇവരുടെ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുകയും കാണാതെ പഠിക്കുകയും അതിൽ നിന്ന് നിങ്ങളുടെ ബൈബിളിൽ നിന്ന് എങ്ങനെ നിങ്ങൾ ഉദ്ധരിക്കുന്നുവോ ഇന്നാരുടെ സുവിശേഷം ഇത്രാമത്തെ വാക്യം എന്ന് പറയുന്നത് പോലെ ഇവരുടെ ആയത്തുകളും ഇവരുടെ എന്താ ഹദീസുകളും ഒക്കെ വെള്ളം പോലെ എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. സത്യത്തിൽ നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുന്നു, ഞാനൊരു ഹിന്ദുവാണ്, നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. അത് കാരണം ഇതൊരു കാവ്യനീതിയാണ്,
ഇത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ്. കാരണം എല്ലാ നന്മകളും ഞങ്ങൾക്കാണ്. ഞാൻ ഇസ്ലാമാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് എല്ലാ നന്മകളും ഞങ്ങളാണ്. ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമന്മാരായ പുരുഷന്മാർ, ഉത്തമന്മാരായിട്ടുള്ള ജനവിഭാഗം എന്നൊക്കെ ഈ പറഞ്ഞു 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 ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ ആകാശ അമ്പരചുംബിയായ സൗധം ഇടിഞ്ഞ് വീണ് ഇന്ന് നരകതുല്യമായിട്ട് തീർന്നിരിക്കുകയാണ്. അത് ന്യായീകരിക്കാൻ ആവശ്യത്തിലേറെ എല്ലാ ഭാഗത്തേക്ക് കൂടി കാലും കൈയോട്ട് അടിച്ചിട്ട് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ശിശുഭോഗവും അതുപോലെ തന്നെ മൃഗഭോഗവും അതുപോലെ തന്നെ ശവഭോഗവും ഒക്കെ പരിശുദ്ധമാണ് ന്യായീകരിക്കുന്ന ഒരു ഒരു സംസ്കാരത്തിന് എങ്ങനെ പിന്നെ ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റും? അതുകൊണ്ട് ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഇവരെ വിളിച്ചിട്ട് ഇവർ കയറി വന്നിട്ട് ഇതിനെ ന്യായീകരിക്കും. ന്യായീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അങ്ങനെ അവർ ചെയ്യുള്ളൂ. അത് അതല്ല, ഇതൊരു ഡിസ്കഷനിൽ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ ഹിന്ദു ക്രിസ്ത്യൻ ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടിയ എല്ലാ മാറ്റങ്ങളും അത് വീണ്ടും 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 പറഞ്ഞ് ഇത് ഇപ്പോഴും പിന്നെ ഇതൊന്നും ചെല്ലാത്ത ഒത്തിരി ഒത്തിരി മനുഷ്യൻ കണ്ടെത്താത്ത മനുഷ്യന്റെ മനസ്സുകളുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ വീണ്ടും നമ്മളെല്ലാം ഒന്നല്ലേ, എല്ലാ പുസ്തകങ്ങളും ഒന്നല്ലേ, എല്ലാ ആശയങ്ങളും എല്ലാ ആശയങ്ങളും ഒന്നല്ല, എല്ലാ പുസ്തകങ്ങളും ഒന്നല്ല, എല്ലാവരും ഒരുപോലെയല്ല വിചാരിക്കുന്നത്. മതേതരത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാപട്യമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഊന്നൽ കൊടുക്കേണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ പിന്നെ വിഭാഗങ്ങൾക്ക്. ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഇതിനകത്ത് ഈ ഈ ഈ അന്ധകാരം എന്താണെന്നുള്ളത് ഒരു ചെറിയ ദീപം കൊളുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരുത്താമെന്ന് വിചാരിക്കുകയേ വേണ്ട. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വ്യക്തമായൊരു പിന്നെ ആശയം നമ്മുടെ ആളുകളിലേക്ക് കൊണ്ടെത്തിക്കുക. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഇവരുടെ ഹോട്ടലുകളിൽ കയറാതിരിക്കുക എന്നുള്ളതാണ് ഇതിനു പറ്റിയൊരു പരിഹാരം. ഞാൻ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. കേരള സക്കീർ നായിക്കിന്റെ കരച്ചില് വീഡിയോ ഉണ്ട്, ഇപ്പം അടുത്തിടെ വന്ന ലാസ്റ്റ് വീഡിയോ ആണ്. അത് കാണുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കുറച്ച് ഇതാവും. ആ ദുർഗ പറഞ്ഞതിൽ കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളായാലും അല്ലെങ്കിൽ ദേശങ്ങളായാലും അതുപോലെ ഹൈന്ദവരുടെ മേഖലകളായാലും ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നില്ല, രൂപപ്പെടുന്നില്ല. അവരെല്ലാം ഒരു നല്ല ഒരു മീഡിയം ലെവലിൽ പോകുന്ന ആൾക്കാരാണ്. ആരെയും കടകളിലോ അവരുടെ ഷോപ്പുകളിലോ ഏത് മേഖലയായെടുത്താലും അവിടെ ഒന്നും ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നില്ല, രൂപപ്പെടുന്നില്ല. എന്നാൽ അതേ സമയം ഇവരുടെ മേഖലകളെ നമ്മളൊന്ന് എടുത്ത് നന്നായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇവരുടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ദേശം മുഴുവൻ അവരുടെ ആളുകളെ കൊണ്ട് നിറയ്ക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാതലായ വശമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മതി എന്ന് അവർ ചിന്തിക്കുന്നു. ഇത് അവരുടെ രാജ്യങ്ങൾ എടുക്കാം, അവരുടെ രാജ്യങ്ങൾ എടുത്താൽ അവരുടെ രാജ്യത്തിൻ്റെ നിയമം. എന്നാൽ ക്രിസ്ത്യൻസ് ഉള്ള രാജ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, അവിടെ ഒന്നും ഇങ്ങനെയില്ലല്ലോ. ഏത് മതവിഭാഗക്കാർക്കും എന്താണ് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന തലത്തിലുള്ള ജീവിത സാഹചര്യമാണ് അവിടെ ഉള്ളത്, അവർക്കാർക്കും പ്രശ്നമില്ല. പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് എതിർക്കുന്നതും അവര് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ പച്ചയായി തുറന്നു പറയുന്നതിന്റെ പിന്നിലെ കാരണം അതാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും ഒരു ഇപ്പം ഒരു മറ്റു മേഖലയിലിരിക്കട്ടെ, അവനോടൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, നീ ഈ രാജ്യത്തിന് വിരോധമായി വിപരീതമായി പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ പോലും ആ ഒരു മനുഷ്യനോട് പറയും. രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും രാജ്യത്തിൻ്റെ ഭരണാധികാരി അതാണ് വേണ്ടത്. പക്ഷെ അതല്ല ഇവർ ചെയ്യുന്നത്. ഇവർ അല്ലാഹു എന്ന് പറയുന്നു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്നു, അത് ഇവിടെ കൊണ്ടുവരണം, അത് ഇവിടെ സ്ഥാപിക്കണം എന്ന് പഠിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ ക്രിസ്തു എന്ത് പഠിപ്പിച്ചു, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. യേശു ക്രിസ്തു എന്താണ് മറ്റുള്ളവർക്ക് നൽകി കൊടുത്തിരിക്കുന്നത്,
നിന്ന് എന്ത് ചെയ്യുന്ന സംഭവമായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നില്ല. മതമൊക്കെ പിന്നീടാണ്. നമ്മൾ മനുഷ്യൻ മനുഷ്യനായി കാണാൻ ആദ്യം പഠിപ്പിക്കുകയാണ്. അത് ഏത് രാജ്യത്താണോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇവിടെ അതല്ല, ഇവര് മതത്തിന്റെ സംഹിതകളെ വളർത്തിക്കൊണ്ട് അവരുടെ അത് മാത്രമേ സാധിക്കാവൂ. ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നതിനെ അവരെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും സാധൂകരിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ആള് സംസാരിച്ചോ. പെട്രോളോ ജാസ്മിൻ? ഹലോ, കേൾക്കാമോ? അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഈ വിഷയം അതായത് ഇപ്പം വെള്ളത്തിനകത്ത് വന്നു, ചപ്പാത്തിക്കകത്ത് വന്നു, ഇങ്ങനെയുള്ള പലതരം തുപ്പലുകൾ, പല മോഡലുകൾ, അതായത് കോണ്ടത്തിനകത്ത് വന്നു, ബിൽഡിങ്ങിനകത്ത് വന്നു, 40 പ്രൊഡക്റ്റ് ഐറ്റംസ് ആണ് ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിൽ ഭാരത സ്നേഹികളായ എല്ലാവരും, കേരളത്തിൽ നാളെയും ജീവിക്കണമെന്ന ആഗ്രഹമുള്ള കേരളത്തിലെ, ഭാരതത്തിലെ എല്ലാ നല്ല ഇന്ത്യക്കാരോടുമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം, പുറത്തേക്ക് വരണം. നിങ്ങൾക്കറിയാവുന്ന ഓരോ സാധനവും ഓരോ പ്രൊഡക്റ്റും പുറത്തു കൊണ്ടുവന്ന് പൊതുജന മധ്യത്തിൽ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാശുകൊണ്ട് നിങ്ങൾ എലിക്ക് വിഷം വാങ്ങിക്കൊടുത്ത പോലെ, അല്ലെങ്കിൽ എലിക്ക് കെണി വാങ്ങി വെച്ച ഒരവസ്ഥയായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് ഹലാൽ ഫുഡ് ഒഴിവാക്കുക, ഹലാൽ പ്രൊഡക്റ്റ് ഒഴിവാക്കുക, അതെല്ലാം ബോയ്കോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ, ചെറു തലമുറ, നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്ന റിലേറ്റീവ്സിന് എല്ലാം ഈ വീഡിയോകളും കാര്യങ്ങളും കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇക്കണോമിക് ജിഹാദ് എന്താണെന്നും കേരളത്തിൽ സംഭവിച്ച വംശനാശം വന്നുകൊണ്ട് ഇപ്പോൾ 43% എന്നാ പറയുന്ന കേരളത്തിലെ ശതമാനത്തിന്റെ കണക്ക് കണക്ക് കൂട്ടിപ്പോ കഴിഞ്ഞ ദിവസം അറിയാവുന്ന 43% ഇപ്പൊ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ. NPR വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അതൊന്നും നമ്മൾ ആരും അറിയാതെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പുറകെ ഓടുന്നു. ഈ 43% കഴിഞ്ഞ് ഒരു 50 കഴിഞ്ഞാൽ കേരളം വിട്ട് നമ്മൾ കർണാടകത്തിലോട്ടോ മറ്റു സ്ഥലങ്ങളിലോട്ടോ, നമ്മൾ ജമ്മുകാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥയാണ് വരുന്നത്. അത് കേരളത്തിലെ ഓരോ നല്ലവരായ മുസ്ലിങ്ങളും കാഫറുകളും നജസുകളും ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കിനി നമ്മുടേതായിട്ട് ഒന്നും ഇവിടെ കാണില്ല. നമ്മൾ ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ട ഒരു അത്ര എനിക്ക് പറയാനുള്ളൂ. സങ്കടത്തോടെ, ഒത്തിരി വിഷമത്തോടെ ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ഹലോ, അപ്പുറം വേറൊരു ഗ്രൂപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ തുപ്പൽ ഇതിനെ വിളിപ്പിക്കുന്നതിന്. ഇപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു, പക്ഷെ നമ്മളൊന്നും അവിടെ സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. എനിവേ, അത് മാറ്റർ അല്ല. ഇപ്പൊ ഒരു പുതിയ ഒരു അജണ്ട വന്നിരിക്കുകയാണ്. അതായത് ക്രിസ്ത്യ അവര് പറഞ്ഞോണ്ടിരിക്കുന്നതിന് പ്രതിരോധം തീർക്കുന്നതാണ്, ഈ ക്രിസ്ത്യൻ ഹോട്ടലുകളിൽ പന്നിനെ വെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഫുഡിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേട്ടു നാസർ, NC നാസറാണ് ഇത് തുടങ്ങിയത്. തുടക്കം മുതൽ ഞാൻ അവിടെ വേറൊരു ഐഡിയിലും വേറൊരു മൊബൈലിലും കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. NC നാസർ, അദ്ദേഹം UAE-യിലെ അബുദാബി ജയിൽ. അല്ലല്ല, മാക്ഡൊണാൾഡ് ഇതാണോ? അല്ല, അവരോട് പറയാം നമുക്ക് തന്നെ നേരം വേണം കിട്ടാനില്ല തിന്നാൻ, പിന്നെ ഇവർക്ക് കൊടുക്കൂ, നമ്മളല്ലേ ഞായറാഴ്ച ശാല പോർക്ക് മേടിക്കാൻ പോകണമെങ്കിൽ ഇവിടുന്ന് 13 കിലോമീറ്റർ വേണം. സാധനം കിട്ടാനില്ല, അവൈലബിൾ ഇല്ല, പിന്നെ ഇവർക്ക് കൊടുക്കാനായിട്ട് എവിടെയാ ഇരിക്കുന്നത്? അതും എന്താണ്, നെയ്യ് ഉണ്ടാക്കി, അതായത് പന്നിയുടെ നെയ്യ് നമ്മൾ ഉരുക്കി സെറ്റാക്കി വെച്ച് എന്തരാവശ്യമാണ് നോക്കണം. നമുക്കിവിടെ കഴിക്കാൻ കിട്ടുന്നില്ല, അത് നമ്മളിവിടെ വെച്ച് ഫ്രൈ അടിച്ച് ഒരു ദിവസം പോലും കിട്ടുന്നില്ല. അപ്പോഴാ ഇനിയിപ്പം ഇതിന് പോകുന്നത്. അതുമല്ല, ഇപ്പൊ ഒരു ശാസ്ത്ര പഠനം വരുന്നുണ്ട്, പന്നിയിറച്ചിയില് നമുക്കിപ്പം കുറെ രോഗികൾക്ക്, അത് റെഡ്മീറ്റിൽ പെടുന്നില്ല, കുറെ രോഗികൾക്ക് നല്ലതാണ്. പിന്നിപ്പം പന്നിയുടെ വൃക്ക് എടുത്തു തുടങ്ങി. അങ്ങനെ പന്നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈഫൈ ആയി, ഇവര് ചവിട്ടി ഇങ്ങനെ നാറ്റിച്ചെന്ന് വിടണ്ട. ഇനിയിപ്പോ അവരെ വിളിക്കാൻ തന്നെ നമുക്ക് ഒന്നുകൂടെ രണ്ടാമത് ആലോചിക്കേണ്ടി വരും, അമ്മാതിന് വിലപിടിപ്പുള്ള സാധനമായി മാറുവാണ്. പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. കാരണം ഇവിടെ ഇസ്രായേലില്, അതിനനുബന്ധിച്ച യൂറോപ്യൻ കൺട്രികളിലൊക്കെ പന്നിയിൽ നിന്നാണ് ഇപ്പോൾ കിഡ്നി കളക്ട് ചെയ്ത് ഇസ്രായേലിലെ പ്രമുഖമായ ഹോസ്പിറ്റലുകൾ, ഹദാസ എൻഗരീം എന്ന് പറയും, ഷറെ സദക് എന്ന് പറയുന്ന ഹോസ്പിറ്റലുകൾ
ഒക്കെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അവര് സക്സസ് ആയി കഴിഞ്ഞു. അവര് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് ഉടനെ ഒന്നും സുഡാപ്പുകൾക്കും അങ്ങോട്ട് കൊടുക്കില്ല. പക്ഷെ അവരൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ സക്സസ് ആയി, അതിന്റെ പോസിറ്റീവ് റിസൾട്ടുകൾ വന്നു തുടങ്ങി. ആളുകളുടെ ആക്സെപ്റ്റ് ചെയ്തവരുടെ അതായത് ഇവിടെ ആഴ്ചകൾ രണ്ടു മൂന്ന് ഡയാലിസിസ് ചെയ്തവർക്കൊക്കെ, അതായത് റീനിയൽ മെഡിക്കൽ ഫീൽഡ് അറിയാവുന്നവർക്കറിയാം, റീനൽ കിഡ്നി ഫെയിലിയർ ഉണ്ടായവർ പലരും ലൈഫിലേക്ക് തിരിച്ചു വന്നു. അത് 90 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇവിടെ ചെയ്യുന്നത്. 95-110 വയസ്സുള്ളവർക്കൊക്കെയാണ് ഇവിടെ ഇസ്രായേലിൽ ചെയ്യുന്നത്. അവരൊക്കെ കുറെ പേര് റിട്ടേൺ ആയിട്ട് ലൈഫിലേക്ക് വന്നു തുടങ്ങി. അധികം താമസിയാതെ ഇത് ഇന്ത്യയിലേക്കും ലോകരാജ്യങ്ങളിലേക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ എത്തിപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ അടച്ചു കൂട്ടുന്ന ഓരോ പന്നി ഫാമും നമ്മുടെ എല്ലാ ജില്ലകളിലും ലൈസൻസ് പ്രകാരം വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ വരും. പിന്നെ ഫൈസറിന്റെ വാക്സിൻ, യൂറോപ്യൻ കൺട്രികളിലുള്ള എല്ലാ ഫൈസർ വാക്സിൻ 0.4.4.6 എല്ലാത്തിലും ഉള്ളത് പന്നിയുടെ അംശമാണ്. എന്ന് വെച്ചാൽ ആരും ഇവിടെ മുസ്ലിങ്ങൾ ആരും വാങ്ങാതിരിക്കുന്നില്ല. അവർക്കെല്ലാം ഇവിടെ ജീവനാണോ വല്ലത്, അള്ളാ പിന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആരും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി പന്നി എന്ന് പറഞ്ഞാൽ അത് അത് പറഞ്ഞിട്ടുണ്ട്, സുപ്രഭാതം കൂടിയിരിപ്പുണ്ട്. ആക്ച്വലി അവിടെ വേറൊരു ഒരു ഇതും കൂടി, ഒരു ബീക്ക എന്ന് പറഞ്ഞ ഒരാൾ സംസാരിക്കുകയുണ്ടായി. അതായത് ക്രിസംഗികളായിട്ടുള്ളവർ ഈ ഇസ്ലാം മതത്തിനെതിരെ സംസാരിച്ച് അത് ഓഡിയോ റെക്കോർഡ് ചെയ്യണം, അതിനുശേഷം അത് സുരേന്ദ്രനോ അല്ലെങ്കിൽ സംഘപരിവാറിലെ ഇവർക്കോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം അല്ല ഓരോ വേർഡിനും ശമ്പളം അയച്ചു തരുന്നു. അതിനെക്കുറിച്ച് ഒന്നാം തരം ഉദാഹരണം റിപ്ലൈ ഞാൻ തന്നെ പറയാം. അതായത് മണിക്കൂറുകൾ പൗണ്ടുകൾ എണ്ണി വാങ്ങുന്ന വ്യക്തിയാണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ. അദ്ദേഹം ഒരു മണിക്കൂറിന് കിട്ടുന്ന തുക ഈ പറയുന്ന ഒരു സുഡാപ്പിക്കും കേരളത്തിൽ ഒരു ബിസിനസിലും കിട്ടില്ല. പിന്നെ അദ്ദേഹം അധ്വാനിച്ച് വേർപൊഴുകിയ സമയത്തിന്റെ ഒരു ദിവസത്തിന് ഒരു ആഴ്ചയുടെ ഒരു ദശാംശം ദൈവത്തിന് കൊടുക്കുന്നതാണ് ഇന്നലെ കണ്ട ആ 6 മണിക്കൂറുകള്. അതൊന്നും അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങൾ, അവരൊക്കെ കിതാബ് മേടിച്ച് പഠനമാണ്. രാത്രിയില് ജോലിക്ക് കഴിഞ്ഞു പോയതിന് ശേഷം അവർ ഈ പറയുന്ന ഓരോ ഹദീസും ഖുറാനും ആയത്തും എഴുതി വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്, റെഫറൻസുകൾ. അത് വരും തലമുറയിലൊക്കെ മനസ്സിലാവും. അവിടെ ആർക്കും ഇവിടെ സുരേന്ദ്രൻ സാറിന്റെയോ ആരുടെയും ഉമ്മൻചാണ്ടിയുടെയോ പിണറായിയുടെയോ ഒന്നും സഹായം വേണ്ടാതെ തന്നെ ഒരു ഭൂമായിട്ട് വരും. അതായത് എന്റെ പ്രൊഫൈൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞാൻ, മനസ്സിലാവും, കണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ എങ്ങനെയാണ് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹം. അതുപോലെ തന്നെ ഇമ്രാൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാം വഴിയായിട്ട് വെടിമരുന്ന് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവരും ക്രൈസ്തവരുമായ സഹോദരങ്ങള്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ആർക്കും സംഘികൾക്കും പേടിയില്ല, പ്രസംഗികൾക്കും പേടിയില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ് കേട്ടോ. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്രിസംഗികളുടെ ക്രിസംഗികൾക്ക് പൈസ കൊടുത്തിട്ടാണ് അവര് ഈ ഖുറാനും ആയത്തൊക്കെ ഉണ്ടെന്നാണ് സംഘികള് പൈസ കൊടുക്കാന്നാണ് അവര് പറഞ്ഞു നടക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങള് ഈ പണി ഞങ്ങൾക്ക് നേരിട്ടെടുത്താ പോരെ? ഞങ്ങൾ അത് ചെയ്യാറില്ലല്ലോ. ഞങ്ങൾക്ക് ക്രിസംഗികളുടെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് നേരിട്ടെടുത്താ പോരെ? അത് ഇവരോട് പറഞ്ഞിട്ട് വരെ മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല. ഞങ്ങള് പറഞ്ഞിട്ടൊന്നല്ല. സുപ്രഭാതമായി നിങ്ങൾ വെയിറ്റ് ചെയ്യേ, നിങ്ങളുടെ കൂടെയുള്ള ശക്തരും ഐ ടി ടെക്നോളജിസ്റ്റുമായ ആൾക്കാർ ബാംഗ്ലൂരും അവിടെ ഇവിടെയും വെസ്റ്റ് പല സ്ഥലങ്ങളിൽ ഇരുന്ന് അവര് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കാത്തിരിക്കുക അവരുടെ. അല്ല, എന്ത് സമൂഹത്തുനിന്ന് ആളുകൾ ചെയ്യുകയോ? ഞാൻ RSS കാര്യം പറഞ്ഞു. RSS എന്തായാലും അത് ചെയ്യൂല. RSS ഇപ്പൊ മുഹമ്മദ് അബീനിയോ യേശുവിനോ അങ്ങനെയൊന്നും കുറ്റം പറയാനോ ഒരു ഒരിക്കലും നിൽക്കില്ല, സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ എന്റെ റൂമിന് നടത്തുകയാണ് എനിക്ക് ഭയങ്കര പ്രശ്നമാകും. പറയുന്നല്ല, ഞാൻ സംഘടനാ ബേസിലല്ല പറഞ്ഞേ. അതായത് അവര് പലതും കേട്ടിരുന്നു. അതായത് ഞങ്ങളുടെ ദൈവം ശരിയല്ല, നിങ്ങളുടെ ദുർഗാദേവി ശരിയല്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, പലരെയും ആക്ഷേപിച്ചു കഴിയുമ്പോൾ അവര് സത്യം എന്താന്ന് അന്വേഷിക്കുന്നതാണ് ഗുരു അല്ല പിന്നെ സുപ്രഭാത്. ഇപ്പം അതിപ്പം സുപ്രഭാത് പറയുന്നതാണോ, സന്തോഷ് പറയുന്നതാണോ, അബ്ദുൽ നാസർ കൊടിമരം പറയുന്നതാണോ, ആലങ്ങാട് പറയുന്നതാണോ ശരിയെന്ന്, അത് ഓരോരുത്തരും വ്യക്തിപരമായ സ്വാതന്ത്ര്യമില്ല. അവർക്ക് എഴുതി നോട്ട്. ഇതിലുള്ള പ്രശ്നം, ഇതിലിപ്പോ വിഷയം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സംഗീത കൃസംഗീത മനസ്സിലാവാതെ. ഇപ്പൊ ഞാന് അത് വലിയ പ്രശ്നമാണത്. അത് ഇപ്പൊ ഞാനിപ്പോ RSS പറഞ്ഞിട്ട് ഞാൻ ക്ലബ് ഹൗസ് തുടങ്ങുന്ന സമയത്ത് തന്നെ വരുന്നതാണ്. അപ്പൊ അവര് പറയുന്ന ഈ RSS അല്ലെങ്കിൽ ക്രിസ്ത്യാനിയ എന്നാ പറയുന്നത്, ഞാനിപ്പോ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വരുമ്പോ എന്നെ പിടിച്ച് മോഡറേറ്റർ ആക്കും ചെയ്യും. അപ്പൊ അത് ഈ ദുരൂഹത സംശയങ്ങൾ കൂടുവാണ്. അപ്പൊ നിങ്ങളെ പിടിച്ച് ഗ്രൂപ്പിലേക്ക് ആക്കുന്നതിന്റെ കാരണം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ല, അതാണ് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളെ ഗ്രൂപ്പ് പോയാൽ നിങ്ങൾ മോഡറേറ്റർ ആയിക്കോളി, എനിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ
ഇപ്പൊ പേരിലും സംസാരത്തിലും ഒന്നും സംഗീത കൃസംഗീത ഒന്നും മനസ്സിലാവില്ല, രണ്ടാൾക്കും ഒരേ ശബ്ദം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് ആരെന്ത് പറഞ്ഞാലും ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളവിടെ ഇന്ത്യയിൽ നിന്ന് തന്നു വിട്ടിരിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടാണ്, ഞങ്ങൾ തിരിച്ചു വരേണ്ടതും ഇന്ത്യയിലേക്കാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും അല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് കഴിക്കേണ്ടത് കാശ് കൊടുത്ത് നല്ല ഫുഡ് കഴിക്കണം. അത് ഏതൊരു ഹൈന്ദവൻ തന്നാലും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അത് ഏത് ഹോട്ടൽ നമ്പൂരി ആയിക്കോട്ടെ നായരായിക്കോട്ടെ ആര് നടത്തിയാലും ആ ഉച്ച ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി കഴിക്കൂ. ഇനി മേലാൽ ഇനി മേലാൽ ഞങ്ങൾ ഹോട്ടലിന്റെ പേര് മാത്രമല്ല അതിനുള്ളിൽ കയറി ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷമേ കഴിക്കുള്ളൂ. അത് ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ അവരുടെ നല്ലത്. നിങ്ങൾ മുടക്കുന്ന മണിക്ക് മൂല്യം ഉണ്ടാവുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജോലിയിലാണ് ഞാൻ വെച്ചേക്കാൻ സുപ്രഭാത്. ഓക്കെ, ഇത് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഈ ക്ലബ് ഹൗസ് വന്നതിന്റെ ശേഷമാണ് അവർക്ക് ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ചയാവാൻ വേണ്ടി തുടങ്ങി. ഈ ചർച്ചയാവാൻ തുടങ്ങിയതാണ് അവർക്ക് ഏറ്റവും വലിയ വിഷയമായിട്ട് മാറിയത്. പറയുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ന്യായീകരിക്കുക, ഇസ്ലാം വിരോധം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ ഒപ്പിച്ചൊക്കെ നിൽക്കുക. പക്ഷെ ഒരു യഥാർത്ഥ വസ്തുത എന്താന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചാളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കൂടുതൽ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3 മാസം മുമ്പ് നിങ്ങളുടെ അടുത്ത് നോക്കി, 3 മാസം മുന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉസ്താക്കന്മാര് പല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ക്ലബ് ഹൗസ്. ഇന്ന് അപ്പോൾ ആരും കാണുന്നില്ലല്ലോ, എന്താ ആരും കാണാത്തത്? വളരെ കുറവ് ആളുകളാണ് ഇപ്പോൾ ചർച്ചയിൽ പോകുന്നത്. നേരെ മറിച്ച് പ്രസംഗികളുടെ കൂട്ടത്തിൽ ഖുറാനും ആയത്തും ഉണ്ടെന്നവരുടെ എണ്ണം കൂടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബൈബിള് അവർക്ക് ഇത്ര അവർ പഠിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഖുറാനാണ് അവർ കൂടുതൽ പഠിക്കുന്നത്. എന്റെ ഒരു നിരീക്ഷണമാണ് ഖുറാന്റെ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് തന്നെ അവർ എടുത്തു വരും. ബൈബിളിനെ കുറിച്ച് ചോദിച്ചാൽ ഇത്ര ഒരു അല്ല, അത് സത്യം, ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഖുറാനെ കുറിച്ച് പഠിക്കാനും ഖുറാനെ കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയാണ് അവർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നവർ. ബൈബിള് അവിടെ നിൽക്കട്ടെ എന്നാ പറയുന്നത്. അത് വലിയൊരു തലവേദനയാണ്. സംഖ്യകൾ എന്തായാലും അത് ചെയ്യാറില്ല. ഞാനൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു വേദി ഒരുക്കി കൊടുക്കാറോ ഖുറാനോ പ്രവാചകനോ കുറ്റം പറയാനൊന്നും കാര്യങ്ങൾ ചെയ്യാറില്ല. പക്ഷെ കുറ്റം മുഴുവൻ ഞങ്ങൾക്കാണുള്ളത്. കുറ്റം മുഴുവൻ നിങ്ങളാണ് അതിന്റെ പിന്നിൽ, നിങ്ങളെ ധൈര്യമാണ് മറ്റാണോ മറിച്ചാണോ എന്നൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വസ്തുതമായിട്ട് പറയുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് പറയുന്ന സമയത്ത് നമുക്കൊരു കാര്യം അഭിപ്രായം പറയണ്ടേ? അത് അവർക്ക് എതിരായി മാറുന്നുണ്ട്. അതാണ് അവർക്ക് ഉള്ള ഒരു വലിയൊരു ദേഷ്യം. ഇപ്പൊ ഹലാൽ എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ബിസിനസ് രീതിയിലേക്കാണല്ലോ പോകുന്നത്. ആ ബിസിനസ് സംവിധാനത്തെ അവർ കടക്കിൽ കത്തിവെക്കുന്ന രീതിയിലാണ് കൃസംഗികളുടെയും സംഘികളുടെയും പ്രചരണം. ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മാറ്റത്തിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എന്റെ അടുത്ത നാളൊരു കൃസംഗിയായിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞത്, ഞങ്ങൾ എത്ര ഇടവകയില് 400 വീടോ അങ്ങനെ എന്തോ ഉണ്ട്, ഒരു 398 വീടും സംഘപരിവാറിനോട് അനുകൂലമായി മാറിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ഞാൻ ഇത്രയ്ക്ക് വലിയ മാറ്റം ഇങ്ങനെ ഉണ്ടാവും, അത് ഉണ്ടാവും. 400 എന്ന് പറഞ്ഞാൽ അതൊരു 1000 വീട്ടിലുള്ളതിലായിരിക്കും 400 പറഞ്ഞിട്ടുണ്ടാവുക. 2000-3000 വീട്ടുകാരുള്ള ഹൗസ് പാരിഷ് ഉണ്ടാവും. ഇത് നിങ്ങളോട് കേട്ടത് അത്ര മെമ്പേഴ്സ് കുറവുള്ള ഒരു ചെറിയ പാരിഷിലെ കാര്യമായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. എന്നോട് പറഞ്ഞത്, എന്നോട് അങ്ങനെ പറഞ്ഞത്, എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഇത്ര ആളുകൾ മാറിക്കഴിഞ്ഞു എന്നുള്ള രീതി. അപ്പൊ ഞാൻ എന്താ ഇത്ര വലിയ മാറ്റത്തിന്റെ കാര്യം എന്ന് വെച്ചപ്പോ, അല്ല എല്ലാവർക്കും മനസ്സിലായി പോയി. ഞങ്ങൾക്കൊക്കെ RSSനെയൊക്കെ കൂടുതൽ നേരത്തെ അറിയാം, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പൊ നാള് കെവിനായിട്ടുണ്ടല്ലോ, നമ്മുടെ കാസയുടെ പ്രസിഡന്റ്, അദ്ദേഹം ജനടിവിയിൽ നടത്തിയ ചർച്ചയിൽ പോപ്പുലർ ഫ്രണ്ട്കാരനോട് പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ക്രിസ്ത്യാനികൾ അവിടെ ആക്രമിക്കുന്നുണ്ട് RSS, ഇവിടെ ആക്രമിക്കുന്നുണ്ട് RSS എന്നൊക്കെ പറഞ്ഞ മൂപ്പര് പറഞ്ഞത് എന്താ, RSSകളും ക്രിസ്ത്യാനും നമ്മളുടെ പ്രശ്നം, ഞങ്ങൾ പറഞ്ഞു തീർത്തുള്ള പോപ്പുലർ ഫ്രണ്ട്കാർ അതിൽ ഇടപെടും. അത് എല്ലാവരും പറയാൻ തുടങ്ങി. ആക്ച്വലി എന്താണെന്നറിയോ, ഞങ്ങളെ സംഘികളെന്നോ ക്രിസ്ത്യാനികളെന്നോ എന്ത് വേണേലും വിളിച്ചാലും ഞങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ എന്താണെന്നറിയോ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സാമൂഹികപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. കാരണം ഇറിറ്റേഷൻ എന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ ഈ രീതിയിൽ തുപ്പോ ഊതു വാട്ടവർ എന്താണേലും എനിക്ക് പ്രശ്നമല്ല. അത് ആ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്, സത്യം. അപ്പം ഇത് ഒരു ഇത് ഒന്ന്. രണ്ടാമത്തേത്, ഈ ലവ് ജിഹാദിന്റെ ഇതിൽ ഇവിടുന്ന് കുറെ കുട്ടികൾ പോയി. ഇപ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഇന്ന് വരെ ഒരു മനുഷ്യര് മീൻസ് അതിനൊന്ന് തള്ളിപ്പറയാൻ ഇതില്ല. അപ്പം അല്ല, ഇതിലെന്താണ് തള്ളിപ്പറയാന്നുള്ളതല്ല, തള്ളിപ്പറയാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവർ ചെയ്യുന്നത് വെല്ലുവിളികളാണ്. നിങ്ങളെ പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങള് അങ്ങനെ കൊണ്ടുപോകും.
അതാണ്. അപ്പം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും വളരെ ഒരു ന്യൂനപക്ഷമായ ഒരു സമുദായമാണ്. അതിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. അപ്പൊ അവർ അവരങ്ങ് ഇറിറ്റേറ്റഡ് ആകുകയാണ്, നമ്മളെ നിരന്തരമായി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തതാണ്. നമ്മളെ ജിഹാദുകളുടെ പേര് പറഞ്ഞ് പല രീതിയിൽ ഇപ്പൊ ഹലാൽ പോലുള്ള ഇതിലൂടെ വന്ന് നമ്മളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്നു. കാരണം ഈ ക്രിസ്ത്യൻസ് കൂടുതൽ നോൺ വെജ് കഴിക്കുന്നവരാണ്. അപ്പൊ ഈ നോൺ വെജ് ഫുഡുകൾ കഴിക്കുന്ന ഇത് ഇവിടെ തന്നെ ഒന്ന് രണ്ട് ചെറിയ കരടും കരിവേപ്പിലയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചരടും കരിയാപ്പിലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പല പേരുകളിൽ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നു, ഇത് ക്രിസ്തംഗികളുടെ ഗ്രൂപ്പാണ്. ഇവിടെ ഇരുന്നതിന് ശേഷം അപ്പുറത്തെ കൗണ്ടർ പോയിന്റിൽ പോയിരുന്ന് പിന്നെ നമ്മുടെ ഷിറാസിന്റെ അവരുടെ ഇവരുടെയും കൂടെ ചർച്ചയിൽ സംസാരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ജനസിന്റെ ഗുണം കാണിക്കണം. മുത്തവാ കല്യാണത്തിന് ഉണ്ടായവരല്ല നമ്മള്, നമ്മള് ഭാരതീയരാണ്. നമ്മുടെ സിരകളിൽ ഓടുന്നത് ഭാരതത്തിലെ രക്തമാണ്. ഒന്ന് രണ്ട് പേര് കൃത്യമായി ഞാൻ ഇന്നലെ നിരീക്ഷിച്ച കാര്യമാണ്. സെബാസ്റ്റ്യൻ പൊന്നക്കലിന്റെ ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്തിരുന്ന് ബൈബിളിനെ കുറിച്ചും യേശുവിനെ കുറിച്ചും താറുമാറായി സംസാരിക്കുന്ന വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഈ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്. ഇനി എന്നെ കൊണ്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെ കണ്ടാൽ പേരെടുത്ത് ഞാൻ പറയും. ഞാൻ വ്യക്തിഹത്യാന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഭാരതീയൻ എന്ന കൺസെപ്റ്റിലാണ് ഞങ്ങൾ ഓരോരുത്തരും കാണുന്നത്. അത് തന്നെയാണ് മതം എന്ന് പറയുന്ന ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ആയിട്ടുള്ള ചൂസാണ്. മതവും രാഷ്ട്രീയവും മനുഷ്യന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചൂസാണ്, അതാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യ എന്ന ഒരു 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 വലിയൊരു രാജ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വലിയ രാജ്യത്ത്, ലോകത്തിലെ രണ്ടാമത്തെ ജനസാന്ദ്രതയുള്ള രാജ്യത്ത് ജീവിക്കുക, അവിടെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ഒരു പ്രൗഡാണ്. അവിടുത്തെ ആ ബഹുസ്വരതയും അവിടുത്തെ ഇതുമൊക്കെ ആണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. രണ്ടാമതാണ് നമ്മുടെ മതവും രാഷ്ട്രീയവും ഒക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. എൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെയേ ഉള്ളൂ മറ്റൊരാളുടെ അതിക്രമവും അത് കഴിഞ്ഞ ഇങ്ങോട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ചോയ്സുകളാണ്. ഞാൻ ഈ രാജ്യത്ത് ജനിച്ചു, ഈ രാജ്യത്ത് ജീവിക്കുന്നു, ഈ രാജ്യത്ത് വളർന്നു, ഈ രാജ്യത്ത് വിദ്യാഭ്യാസം അനുഭവിക്കുന്നു, ഇനി അടുത്ത എൻ്റെ തലമുറ ഇവിടെ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരാണ് നമ്മൾ. ഒരു പരിധിവരെ എല്ലാവരും ആ തരത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാന് സ്റ്റാൻലി ചായനൊക്കെയാണ് തുടക്കത്തിൽ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാർ അദ്ദേഹം ഞാൻ അദ്ദേഹമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒക്കെ ആവുമ്പോൾ ഞാൻ ആദ്യം സനാതനിയാണ്, രണ്ടാമതൊരു ക്രിസ്ത്യൻ ആണെന്നൊക്കെ പറയുന്നത് അദ്ദേഹമാണ്. അങ്ങനെ പറയും സനാതനിയാണ് ക്രിസ്ത്യനുമാണ് ഇങ്ങനെ പറയുന്ന ആളുകൾ ക്ലബ് ഹൗസിൽ ക്രിസ്തംഗികൾ കൂടി വന്നു, അത് വലിയൊരു ചൊറയായിട്ട് മാറിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ ഇതാണ് എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം സംഗീതം ക്രിസ്തംഗി എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് ഞാൻ ഓഡിയബിൾ ആണോ? ഹലോ 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 ഓക്കെ ഓക്കെ എന്നാ പിന്നെ പറയാം. ഓക്കെ ഹലോ ഇപ്പോഴോ? ഹലോ ഹലോ ഓക്കെ ഓക്കെ ഇച്ചിരി പറഞ്ഞില്ലേ ഒരു സനാതനി ഹിന്ദുവിന്റെ കാര്യം, സനാതനി ക്രിസ്ത്യന്റെ കാര്യം പറഞ്ഞില്ലേ? അത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് ബോംബെയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ യോഗ പഠിക്കാൻ പോയത് ഒരു കാത്തലിക് പ്രീസ്റ്റിൻ്റെ അടുത്താണ്. അദ്ദേഹമാണ് എന്നെ യോഗ പഠിപ്പിച്ചതും ഞാൻ ഒരു എൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഞാൻ ഒരു ഹിന്ദു കാത്തലിക്കാണ്, കാരണം ഇന്ത്യയുടെ ഞാനൊരു ഇന്ത്യനാണ്, ഇന്ത്യയുടെ കൾച്ചർ ഹിന്ദു കൾച്ചറാണ്, ബട്ട് ദ ഗോഡ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ജീസസ് ക്രൈസ്റ്റ്, ദെർഫോർ ഐ ആം എ ക്രിസ്ത്യൻ. അങ്ങനെയാണ് അദ്ദേഹം. ഞാൻ അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയണത്, ഒരു 10-20 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് പറയണത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തിങ്ങനെയുള്ള ഈ കോൺട്രവേഴ്സി ഉണ്ടാവുന്ന സമയത്തൊന്നുമല്ല, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റേസ് ചെയ്ത് വന്നത്. ഇവിടെ ഈ പന്നിയുടെ ഇതിന്റെ കാര്യം പറഞ്ഞില്ലേ, ഓർഗൻസിന്റെയും ഇതിന്റെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. SIS എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട്, അമേരിക്കയിലത്തെ പെർഡ്യൂ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയിൽ നിന്ന് ഇത് വന്നിട്ടുള്ളതാണ്. ഇത് ഈ എന്താ പറയുക, നമ്മുടെ ബയോമെഡിക്കൽ ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണത്. സർജസിസ് എന്ന ഇതില് എന്താ പറയുക ബ്രാൻഡ് നെയിമില് അത് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഹെർണിയയ്ക്കും ഈ ഫിസ്റ്റുലയ്ക്കും ഒക്കെ യൂസ് ചെയ്യുന്ന പ്ലഗും പാച്ചസും ആയിട്ട്, ഹെർണിയയ്ക്ക് മെഷ് യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു ബയോമെഡിക്കൽ ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. അത് ഡിറൈവ് ചെയ്യുന്നത് പോർസൈൻ
സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്നാണ്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നിട്ടുള്ളത് SIS, സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ സബ് മ്യൂക്കോസ. അതിൽ നിന്ന് കൊളാജൻ സെപ്പറേറ്റ് ചെയ്തൗട്ട് എടുത്തിട്ട് അതാണ് ഇതിന് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം പോർസൈൻ കൊളാജൻ ഇസ് 99.99% കമ്പാറ്റിബിൾ വിത്ത് ഹ്യൂമൻ കൊളാജൻ. അത് കാരണം കൊണ്ട് അത് നമ്മുടെ ബോഡിയിൽ അത് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ടിഷ്യൂ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെയുള്ള ടെക്നോളജി ഈ പോർസൈൻ ഇതിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിൽ കയറി വന്നത്. താങ്ക് യു സോ മച്ച്. ഹലോ, ഹലോ, പറയാമോ? ഞാനാണോ? ഹലോ, ഹോട്ടലിൽ ഒന്ന് ആഡ് ചെയ്യാനാ, സുപ്രഭാത് പറഞ്ഞതിന് ഒന്ന് ആഡ് ചെയ്യാനാ. ഹലോ, പറഞ്ഞു പറഞ്ഞു, ഞാൻ പറഞ്ഞു മുഴുവനാക്കിയില്ല, പറഞ്ഞോളൂ. ആ സുപ്രഭാത് മറ്റേ സഭ അല്ല സ്റ്റാൻലി സെബാസ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് മുസ്ലിമുകളിൽ അങ്ങനത്തെ ആൾക്കാര് ഉണ്ടെന്നാണ് എന്റെ ഒരു തോന്നുന്നത്. നമ്മളെ ഗവർണർ തന്നെ ആ അതില് പെടുന്ന ആദ്യ. അപ്പോ അപ്പൊ ഇവര് ഇപ്പൊ എക്സ് മുസ്ലിംസ് നിന്ന് അങ്ങനെ ഒരു ഇത് ഇവോൾവ് ചെയ്ത് വരാതിരിക്കാൻ അവര് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയതായിട്ട് എനിക്കൊരു സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു ഭാരതീയതയും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് അവര് എക്സ് മുസ്ലിംസിനെ ഇതിനകത്ത് ഇങ്ങനെ സനാതനി മുസ്ലിം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിനകത്ത് വൻതോതിൽ ഇപ്പൊ സുഡാപ്പി എന്ന് പറഞ്ഞ കേട്ടം ഇപ്പൊ അടുത്ത കാലത്ത് കാണുന്നുണ്ട്. അത് ഒന്ന് പറയാനാണ്. ഓവർ അല്ല, പൊതുസമൂഹത്തില് ഇങ്ങനെ പറയുന്ന ആളുകൾ കൂടുതലാണ്. അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ കൂടുതലുണ്ട്, മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ ക്ലബ് ഹൗസിൽ സ്റ്റാൻലി ചാനൊക്കെ പച്ചക്ക് പറയുന്ന ആളായിരുന്നു. ഞാനൊരു സനാതനിയാണ് എന്നുള്ളത് പച്ചക്ക് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഇതിങ്ങനെ ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഇസ്ലാമിസ്റ്റുകൾ കളിയാക്കണോ? വിശ്വാസിയായ സംഖ്യയാണല്ലേ എന്ന് പറഞ്ഞിട്ട്, യേശുവിൽ വിശ്വാസമുള്ള സംഖ്യയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ട്. ഞാൻ പറഞ്ഞ ക്ലബ് ഹൗസിലുള്ള കാര്യം പറഞ്ഞു. പൊതുസമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട് ഇതേ രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന. മുസ്ലിം സമുദായത്തിലും ഇഷ്ടം പോലെ ആളുകളുണ്ട്. അബ്ദുൽ കലാമിനൊന്നും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതുപോലെ നിരവധി ആളുകളുണ്ട്. ഞാൻ ക്ലബ് ഹൗസിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ, ഞാനേ തുപ്പലിനെ സംബന്ധിച്ചായിട്ട് ഞാൻ ഇപ്പൊ ഇനിയിപ്പോ ഒന്ന് പറയുന്ന പോലെ തുറന്നു പറയാലോ. ഞാനൊരു 80s കാലഘട്ടം പറയാണ്, കേക്കാവോ? എന്നെ കേക്കാവോ? കേൾക്കാം കേൾക്കാം. അതായത് ഇവര് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കയിലൊക്കെ എന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഈ ഓണപ്പരിപാടിക്ക് വരെ വരുമ്പം കേരളത്തിൽ നിന്ന് പോകുന്ന മുസ്ലിം ആൾക്കാര് അവരുടെ തന്നെ ഭക്ഷണം കൊണ്ടുവരാണ്. അപ്പൊ ഇവർക്കൊരു ധാർഷ്ട്യാണ്, ഇവരുടെയാണ് ഏറ്റവും വൃത്തി ഏറ്റവും ഭയങ്കരമാണ്. ഇച്ചിരി മുമ്പേ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം പറയാം, 80s ഞാൻ എന്റെ മനസ്സിൽ ഫോം ചെയ്ത ഒരു കാര്യം ഞാൻ തുറന്നു പറയാലോ. ഇത്രയും വൃത്തി, അതായത് തുപ്പുന്നത്, വീട്ടിനകത്ത് തുപ്പുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ പരിസരങ്ങളിൽ ഞാനിത് ഹൈ റൈസ് ഉള്ള ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് കണ്ടിട്ടുണ്ട്. ഒരു 80s എൻ്റെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഇവരുടെ രീതി എങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ടായിട്ട് ജീവിക്കുന്നത്. തുപ്പലാണ് എന്താ കാര്യം എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ അതിന് ശേഷം ഇവർ ഈ ഭക്ഷണങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യാറ് എൻ്റെ ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണശാല ഹോട്ടലുകളോ അല്ലെങ്കിൽ വെയിറ്റർ അതാണ്. പക്ഷെ മറ്റത് കഴിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ തീർത്തും ഈ ഇത്ര അവയർനെസ് വന്ന സ്ഥിതിക്ക് ഓരോരുത്തർ ഓരോ പൈസ സ്പെൻഡ് ചെയ്യുമ്പം ഇവരുടെ ഈ ദാർഷ്ട്യത്തിന്, അതായത് ഇവരുടെ ഭക്ഷണമാണ് ഏറ്റവും അനുവദിക്കും, ഏറ്റവും വൃത്തിഹീനമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെന്നുള്ളത് എൻ്റെ കണ്ണും കൊണ്ട് വീടിനകത്ത് തുപ്പുന്ന ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ആ തുപ്പിൽ എന്തെങ്കിലും മഹിമയുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഓരോ പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഈ ജ്യൂസ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളം ഒരു വീഡിയോയുടെ ചൂണ്ടി കണ്ടു. ഇവിടെ എനിക്കറിയില്ല അഡൾട്ട്സ് അല്ലാത്തവരുണ്ടോ എന്ന്. ഒരാൾ എഴുതിയിരിക്കുന്ന കമൻ്റാണ് ഏതോ മുസ്ലിം ആൾക്കാർ പറയുന്നത് കേട്ടു, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് ഷാർജ എങ്കിൽ എന്നെ ഷാർജ അങ്ങനെ ഒരു സംഭവമല്ല ഷാർജ ആ സ്ഥാനത്തിനകത്ത് അവരുടെ സെമനിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ഇത്രയും, അതായത് നോൺ പിന്നെ മുസ്ലിംസ് ആയവർക്ക് ഇവർക്ക് എന്തും ചെയ്യാന്നുള്ളതാണ്. എത്ര എന്ത് ഇവർ ആളെ കഴുത്തറക്കാൻ പറ്റുമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് ഓരോ പൈസ സ്പെൻഡ് ചെയ്ത് സൂക്ഷിച്ച് നോക്കി അവിടെയുള്ള സാധാരണ തൊട്ടടുത്തുള്ള ഹോട്ടൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഗൂഗിളിൽ റേറ്റിംഗ് വരണം. ഇത് ഇങ്ങനത്തെ ഒരു വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം, നമ്മൾ അതേപോലെ ഓരോരുത്തർ ചിന്ത എടുത്ത് നിൽക്കണം. നമ്മൾ എത്ര വീട്ടുകാരോട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇത് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അവർ ഇതിൽ മാത്രം നമ്മൾ ലൂപ്പിൽ പറഞ്ഞിട്ടല്ല, ഓരോ വീട്ടുകാരെ വിളിച്ച് ഒരു ഫോൺ എടുത്ത് സംസാരിച്ച് അവയർനെസ് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ആ നാട്ടിൽ നിന്ന് പോകേണ്ടി വരും. 42-43% ആയി, 10 കൊല്ലം കൊണ്ട് അത് 50%-ന്റെ മേലെ പോവും. പ്ലെയിനിൻ്റെ ടയറിൽ കയറി പോകേണ്ടി വരും.
ഇനി ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യും, ഇത്ര വൃത്തിയില്ലാത്തവര് എന്നിട്ട് അവരാണ് വൃത്തി എന്ന് പറഞ്ഞ ഒരു ഗോൾഡ് ബെഞ്ച് ഗോൾഡൻ സ്റ്റാൻഡേർഡുമായിട്ട് ചുമ്മാ കള്ളത്തരം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇപ്പൊ തുറന്ന് പറയാലോ, ഞാൻ എൻ്റെ മനസ്സിൽ 80 ഫോം ചെയ്തതിൽ ഒരു മാറ്റം ഇല്ലാന്ന് എനിക്കിപ്പം മനസ്സിലാക്കി വരികയാണ്. കാരണം ഇത്രയും വീഡിയോകൾ വരുന്നതുകൊണ്ട്, ഇത് വീഡിയോ വരുന്ന കുറച്ച് ശതമാനമല്ലേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനേ ഒരു ജസ്റ്റ് ഒരു ഹെൽപ്ഫുള്ളാണ് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ മുസ്ലിംസിന് ഏറ്റവും ഈ അവർക്ക് പേടിയാണ് ഈ ജിന്ന് ഉണ്ടല്ലോ, ജിന്ന് അവരുടെ പ്രേതം എന്ന് പറയുന്ന സംഭവം. അപ്പൊ അവരെ പേടിയുള്ളതിൽ ഒരു മെയിൻ ആളുടെ പേരാണ് അൻസാർന്ന്. അൻസാർ ജിന്ന് ശരിക്കും വന്നു കഴിഞ്ഞാൽ അൻസാർ ജിന്ന് ഇവരെ കൊല്ലും എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ആ ജിന്ന് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഈ മുസ്ലിംസിന് പിന്നെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ലെന്നോ. അപ്പൊ അതിലെ ഏറ്റവും നല്ല ടിപ്പാണ് പന്നിയുടെ എല്ലോ പല്ലോ അങ്ങനെ നിലക്കാക്ക, പിന്നെ മുഹമ്മദിന് ചീത്ത വിളിക്കുന്നത്, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അൻസാർ ജിന്നിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിംസ് നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല, അല്ലെങ്കിൽ അൻസാർ ജിന്ന് അവരെ തീർക്കും. അപ്പൊ അത് നല്ല ടിപ്പാണ്. അപ്പൊ ആരെങ്കിലൊക്കെ എല്ലൊക്കെ മേടിക്കുമ്പോൾ പോർക്കൊക്കെ വാങ്ങിച്ച് എല്ലൊന്നും കളയണ്ട, എവിടെയും ചോദിച്ചു ഹലോ ചേട്ടാണ്, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ മോഡറേറ്റർ അല്ലേ? അല്ല, നിങ്ങൾ സുപ്രഭാതം ഇപ്പം മോടിക്കണ, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല, ഞാന് ഡോണെ വിളിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് മോഡറേറ്റർ ആയിപ്പോയതാണ്. പറഞ്ഞോ പറഞ്ഞോ. ആസിസ്റ്റ് പറഞ്ഞ പോലെ എന്റെ ഡി പി കണ്ടോ, എനിക്ക് വരുന്ന കൂടോത്രമാണ്. അപ്പൊ എന്റെ ഒരു അമ്മാച്ചൻ പറഞ്ഞ ടിപ്പാണ് ഇതുപോലെ. എന്റെ ഹോട്ടലിലെ 4 കൊണ്ടിട്ട് കുറച്ച് പന്നി നെയ്യ് കുപ്പിക്കകത്ത് ആക്കിയിട്ട് തൂക്കിയിട്ടാ മതി, അപ്പം കൂടോത്രം വരത്തില്ലെന്നാ പുള്ളി പറഞ്ഞ. അതൊന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞ. താങ്ക് യു. അല്ല, അത് ആ ഒരു വിശ്വാസം കോഴിക്കോട് ഭാഗത്തുണ്ട് കേട്ടോ. അത് എങ്ങനെ കടന്നുകൂടി അറിയാം, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നിട്ടുള്ളത്. അത് ഇങ്ങനത്തെ ഈ പന്നി നെയ്യുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശ്വാസം ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, അത് സത്യമാണ്. ഞാന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴേ, ഇപ്പൊ പുറത്തിറങ്ങി വിശ്വസിച്ചിട്ട് ഒരു പച്ചവെള്ളം കൂടി കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ആയി എന്നുള്ളൊരു തിരിച്ചറിവാണ്. കാരണം ഇത് നമ്മൾക്ക് ഇതിനു മുൻപ് ഇപ്പൊ ഈ ക്ലബ് ഹൗസ് ഒക്കെ വരുന്നതിന് മുൻപ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോ ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാള് അയാളുടെ എന്തെങ്കിലും ഒരു ഇതിന് ചെയ്യുന്നതാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കി വിടാം, എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊക്കെ അറിയുമ്പോഴാണ് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. വിഷ്ണൊന്നും കേട്ടോ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്യാവും സാധ്യതയുള്ള കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഇത് എന്താ പറയാ, ഇത് പലരും പറഞ്ഞിരുന്നു ഇത് ഊതുവാണ് ചെയ്യുന്നത്, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു. അല്ല, തുപ്പല്ല, ഊതുവാണ്. അപ്പൊ ഞാൻ നല്ല ജസ്റ്റ് സെബാസ്റ്റ്യൻ എന്റെ റൂമിൽ കുറച്ച് നേരം കേൾക്കാനിടയെ. അപ്പൊ അതിലൊരു പുള്ളി ഈ തുപ്പുന്നത് ഹറാമാക്കിയ എന്താ ഹറാമാക്കുന്നല്ലേ പറയാ, അതാക്കിയ ഒരു ഇതായിട്ടോ ഹദീസോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ റെഫറൻസ് നമ്പറൊക്കെ പറഞ്ഞ സമയത്ത് അത് നേരെ തിരിച്ചടിച്ചു. അത് തുപ്പുന്നത് അല്ല, അത് ഊതുന്നത് ഹറാമാക്കിയ സംഗതിയാണ്. അതായത് ഊതുന്നത് തെറ്റായ കാര്യം, തുപ്പുന്നത് നല്ല കാര്യം, അങ്ങനെയായി വന്നു. അപ്പൊ ഇപ്പൊ ശരിക്കും നല്ല പേടിയുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. എങ്ങനെ അവരുടെ വിശ്വാസമാണെങ്കിൽ അത് അവരുടെ വീടിനുള്ളിൽ ചെയ്ത് അവർ എങ്ങനെയാണെങ്കിലും ജീവിച്ചോട്ടെ. ഒന്ന് നമുക്ക് വിഷയം. പക്ഷെ ഹോട്ടലുകളിലും ഇപ്പൊ ഇത് നോക്കിയൊക്കെ ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിലിൽ ചെയ്യുന്ന പരിപാടിയാണ്. എത്ര ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഒരാളുടെ ഉച്ചിഷ്ടമാണ് നമ്മളൊക്കെ ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ ഡോൺ പറഞ്ഞു. അപ്പൊ എനിക്കും ഇത് പറഞ്ഞ പോലെ നല്ലൊരു ഇതാണ്. നമ്മൾ എത്ര കല്യാണങ്ങൾക്ക് എത്ര ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനത്തെ ഭക്ഷണം നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവൂ എന്നുള്ളൊരു ഒരു പേടിയിലൊക്കെയാണ് നമ്മൾ പിരിക്കുന്നത്. അപ്പൊ ഇതിനെ നല്ലവണ്ണം തുറന്ന് കാണിക്കണം. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ആണ് ഇതിന്റെ ഒരു ആധികാരികത വെളിച്ചത്ത് കൊണ്ടുവന്നത്. നമുക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ടെക്സ്റ്റിനും നമ്മൾ പഠിക്കില്ല. ഒരു മത പഠനമൊന്നും താല്പര്യമില്ലാത്ത കേസാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സംഗതികൾ പുറത്ത് പറയാനും ആളുകൾക്ക് ഭയമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പേടിയൊന്നും ഇല്ല. കാരണം നമ്മൾ എത്ര കാലം വല്ലവനും തുപ്പി ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ വല്ലതും ഇനി വിശ്വാസത്തിലുണ്ടോ എന്നൊക്കെ ഇനി പുറത്തു വരാൻ കിടക്കുന്നുള്ളൂ. അങ്ങനത്തെ സംഗതികളൊക്കെ പുറത്തു വരണം. അതിന് പഠിച്ച ആളുകൾ അതിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതൊക്കെ അവര് തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.
ഇന്നലത്തെ ചർച്ചയിൽ ആയിരത്തോളം പേര് അല്ല ഇവരെ ഇന്നലത്തെ ചർച്ചയെ സംബന്ധിച്ചിട്ടാണ്. ഇന്നലെ നമ്മുടെ ഉസ്മാന്റെ ഒരു വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. പക്ഷെ അതിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഒരു പ്രസ്താവന നടത്തിയത് ഷെഫീഖാണ്. അദ്ദേഹം പറഞ്ഞത് അത് നമ്മുടെ നരേന്ദ്ര ഇടുന്ന റൂമില് ആണ്. ഈ ക്രിസ്ത്യൻ സ്ത്രീകള് അവര് 10, 28, 30 വയസ്സ് വരെ അവരുടെ ഫാമിലി അവരെന്നെ ഉപയോഗിച്ച് അവരെന്നെ നഴ്സിങ്ങിന് അവനൊക്കെ പറഞ്ഞയച്ച് അവരെന്നെ ജോലിക്ക് വിട്ട് അവരുടെ പൈസ ഒക്കെ വാങ്ങിയെടുത്തതിന് ശേഷം 30 വയസ്സ് കഴിഞ്ഞ ഒക്കെയാണ് കല്യാണം കഴിച്ചു വിടുക. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിന് ശേഷം പറഞ്ഞത് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ജീവിക്കുന്ന ഇതുപോലെ നഴ്സിംഗ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകള് റീചാർജ് ചെയ്തു കൊടുത്താൽ പോലും മതം മാറാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ പ്രസ്താവനയൊക്കെയാണ് ഇവര് വരുന്നത്. ഇപ്പൊ ഹിന്ദു സ്ത്രീകൾ ഇപ്പൊ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അറസ്റ്റുകാരെ കുറിച്ചിട്ടൊന്നല്ല പറയണം, അത് വ്യക്തമായിട്ട് അവര് ഈ ഒളിച്ചു എടുത്തെന്ന് പറഞ്ഞത് പാകിസ്ഥാനികളെ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നതാണ് ചാണകം എന്നുള്ളത്. ആ അതെ അതെ, അത് ഹിന്ദുസിനെ മൊത്തമായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ എന്താന്ന് പറയാ, ഇന്നലെ പുള്ളിയിട്ട മെസ്സേജ് കണ്ടില്ല. അതുപോലെ വേറൊരു ഈ ഇരട്ടത്താപ്പിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഇന്നലെ ഒരു ചർച്ച നടക്കുന്നത് കണ്ടു. ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് നടന്ന റൂമില് അതിനെ ചുക്കാൻ പിടിച്ച ആളുകളാണ് ഇന്നലെ. ഇന്നലെ ഉസ്മാൻ ഇട്ട അതേ മെസ്സേജ് വേറൊരാള് പബ്ലിക്കില് കോലായി എന്ന് പറഞ്ഞ ഗ്രൂപ്പില് പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ പോകുന്ന ആളുകളാണോ ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾ എന്ന് പബ്ലിക്കായിട്ട് ചോദിച്ചപ്പോ അത് സ്ത്രീ വിരുദ്ധതയല്ല എന്ന് പറഞ്ഞ ലേഡി മോഡറേറ്റർമാരും അതിന്റെ ചർച്ച നയിക്കുന്ന മെയിൻ ഹൈജാക്കർ മോഡറേറ്റർ ഒക്കെ കൂടിയിട്ട് ഇന്നലെ നന്നായിട്ട് പൊളിപ്പിക്കുന്ന ഇത് കണ്ടു. പിന്നെ അവർ ഇന്നലെ വലിയ ആരോപണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ മോഡറേറ്റേഴ്സ് ആയിരുന്ന ആളുകള് അവിടെ ഇന്നലെ വേറെ സംസാരിച്ച മാഡത്തിന് മെസ്സേജ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ്, അല്ലാതെ ചുമ്മാ അങ്ങനെ പടച്ചു വിട്ടിട്ട് കാര്യമില്ല. അത് അവിടെ നിന്ന് ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചിട്ടും സംസാരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് നമ്മള് ജസ്റ്റ് കുറച്ച് സമയം കേട്ടിരുന്നു, വെറും ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ ഇന്ന് വിളിച്ചു പറയുന്ന സമയത്ത്. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഐഡിയ എന്ന് പറഞ്ഞ റിലാഷൻ ഇന്നലെ അവിടെ സംസാരിച്ചിരുന്നു. പുള്ളി നിന്ന് അവിടെ മോഡറേറ്റർ ഒന്നല്ല ഉണ്ടായിരുന്നു, പുള്ളി പുള്ളിയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഒരു ധാർമ്മികത ഇല്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോ അതിനെ ഈ ഇരട്ടത്താപ്പിന്റെ അപ്പോസരമായ ആളുകള് റൂം ഇട്ടിട്ട് ഇങ്ങനെ വെളുപ്പിച്ചു കൊടുക്കുമ്പോ അത് ഈ നമ്മളീ സ്വത്വബോധം എന്ന് പറയുന്നുള്ളൂ, അത് എങ്ങനെ മാറിയാലും അത് എത്ര യുക്തിവാദിയായി കഴിഞ്ഞാലും എന്ത് അങ്ങനത്തെ പല ഐഡിയയിൽ വരുന്ന ആളുകൾക്കൊന്നും ആ സ്വത്വബോധം പോവാത്തതിന്റെ ഒരു കുഴപ്പമാണ്. അതെന്നാണ് ഈ ഇരട്ടത്താപ്പൊക്കെ വരുന്നത്, നമ്മന്റെ ആളെ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. ഞാനൊന്ന് പറയട്ടെ, ഒറ്റ കോശി കോശി എന്തോ പറയുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇവരെ ഇങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഇത്ര ഇതായിട്ട് കാര്യം വെള്ളത്തിൽ തുപ്പുന്നതും എത്ര വീഡിയോ കാണിച്ചു കൊടുത്താലും ഇവർക്ക് ന്യായീകരിക്കാനുള്ള മാനസികാവസ്ഥ എങ്ങനെ ഇവരുടെ മതം ഇത്രയും പ്രഷറൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അവരുടെ മതം അവരുടെ ബുദ്ധി എത്ര കീഴടക്കിയിരിക്കുന്നു, അതോ ഇനി മനഃപൂർവ്വമായിട്ട് അവര് ഇങ്ങനെ ന്യായീകരിക്കാൻ വരുവാണോ പിന്നെ എന്നുള്ളതാണ് ഇപ്പം ഒരു സംശയമായിരിക്കുന്നത്. ഈ ക്ലബ് ഹൗസ് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഇവരുടെ കുറിച്ചുള്ള ധാരണ ഇതൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പം ഒരുപാട് ഒരു ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരുടെ അവരുടെ സംസാരമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യും, നിങ്ങൾ എന്തു ആയിക്കോ, ഞങ്ങൾ എന്തു ആവും, നിങ്ങൾ ചെയ്യും, എന്തായാലും ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു എന്താ പറയാ ഒരു ധാർഷ്ട്യം കലർന്നുള്ള രീതിയിൽ പരസ്പരം ഒരു അതിന്റെ എന്താ പറയാ ഒരു സ്നേഹത്തിന്റെ രീതിയിലോ ആ രീതിയിൽ ഒന്നും ഒരു സംസാരിക്കാനോ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ചെയ്യുന്ന ധാർഷ്ട്യം കലർന്നുള്ള സംസാരമാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. പിന്നെ ക്രിസ്ത്യാനികളെ ക്രിസംഗൾ എന്ന് വിളിക്കുന്നത് അതൊന്നും അത് കുഴപ്പമില്ല, കാര്യം രാജ്യതാല്പര്യത്തിനെതിരായിട്ടുള്ള ഹലോ രാജ്യതാല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു സിദ്ധാന്തം ഐഡിയോളജി വന്നാല് അത് എന്റെ ഇതിലനുസരിച്ച് എല്ലാ ക്രിസ്ത്യാനികളും അതിനെ എതിർക്കും എന്നുള്ളതാണ് പറയുന്നത്. 100% നമുക്ക് ഫസ്റ്റ് നമ്മുടെ രാജ്യം തന്നെയാണ് ഈ ഇന്ത്യ എന്ന രാജ്യം, അത് കഴിഞ്ഞേ ഉള്ളൂ. എവിടെ ആയാലും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ 100%. അപ്പം രാജ്യതാല്പര്യത്തിന് വേണ്ടി അതിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എതിരെ എടുത്തു കഴിഞ്ഞാൽ അത് എതിർക്കേണ്ടത് തന്നെ ആകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്, എനിക്ക് പറയാം. ഓക്കെ ഓക്കെ, അടുത്ത ആരോ കുറെ വന്നത് ശരത്താണോ? ഞാൻ ശേഷനാണ്. ആ പറഞ്ഞു. യാ, ഞാൻ ഡിസ്ക്ലെയ്മർ പറയാം, ഞാനൊരു 100% ക്രിസംഗിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ഇപ്പൊ ഓപ്പോസിറ്റ് ഒരു വേറൊരു ഗ്രൂപ്പ് പാരലി റൺ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ക്രിസ്ത്യാനികളുടെ ഹോട്ടലില്
ക്രിസ്ത്യാനി ഹോട്ടൽ നമ്മുടെ ഈ പന്നിയുടെ നെയ്യ് പുരട്ടിയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ നെയ്യ് സെർവ് പന്നിയുടെ ഇത് സെർവ് ചെയ്ത പ്ലേറ്റുകളിൽ മുസ്ലിംസ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചേരം ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നതിൽ ഒരു പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്താ സത്യാവസ്ഥ എന്താന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനിപ്പം അതിനകത്ത് ഒരു പുള്ളി എം സി എന്ന് പറഞ്ഞൊരു പുള്ളി പറയുകയാണ്, പുള്ളി മുണ്ടക്കയം പോകുന്ന ഭാഗത്ത് പുള്ളിയുടെ രണ്ട് ഹോട്ടലിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒന്ന് മുസ്ലിം ഹോട്ടൽ, ഒന്ന് ക്രിസ്ത്യൻ ഹോട്ടൽ. അപ്പൊ പുള്ളി ക്രിസ്ത്യൻ ഹോട്ടലിലെ ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടമായുള്ളതുകൊണ്ട് പുള്ളി അതാണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി മുതൽ ഇത് അതായത് ഇന്ന് മുതൽ പുള്ളി ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത് മുസ്ലിം ഹോട്ടലാണ്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ അറിയാതെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല എന്നുള്ളതല്ലേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പുള്ളി ചോദിച്ചു അങ്ങനെയാണ് ഇൻസുലിനകത്ത് ഇതുണ്ട് പന്നിയുടെ ഇതുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എന്തുകൊണ്ട്. അത് കുഴപ്പമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നിന്റെ മേളിൽ ഞങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓരോ സമയത്ത് ഓരോ രീതിയിലുമാര് ഇത് പറയാം. അപ്പൊ ഇതിനകത്ത് എന്താ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു മുട്ടിനായോ അല്ലെങ്കിൽ മുട്ട് റീസണോ പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഒരു അത് അബ്ദുർ നാസർ എന്ന് പറഞ്ഞ ആളാണോ പുള്ളി? ക്രിസ്ത്യാനിയിൽ നിന്ന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത ആളാണേ? അതെ അതെ, എം സി എം സി എം സി ആ അങ്ങോട്ട് കൺവേർട്ട് ചെയ്താണ് പുള്ളി. ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞിട്ട് സദാശിവ മുന്നിക്കലിന്റെ അടുക്കൽ നിന്ന് തോറ്റോടി പാർട്ടിയാണേ. പുള്ളി നമ്മള് പുള്ളി അവിടെ വെളുപ്പിക്കാൻ ഒത്തിരി നോക്കിട്ട് പെയിന്റ് ഒന്നും ഇപ്പൊ പെയിന്റ് ഒക്കെ തീർന്നിട്ട് ഇപ്പൊ കരഞ്ഞോണ്ട് നടക്കോ? ഇപ്പൊ ഞാൻ തോമസ് ആണ് ഞാൻ പറയുന്നത്, ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ തോമസ് ആണ്. എന്റെ പ്രൊഫൈല് കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്, ധൈര്യമായിട്ട് തന്നെ, അല്ലാതെ ഒരു ഫേക്ക് ഐഡിയിൽ ഒന്നല്ലേ ഞാൻ വരുന്നത്. ഇത് ചുമ്മാ ഉടായ്പ കേസുകളായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്, കാരണം അപ്പുറം നമ്മുടെ തന്നെ ഒരിനകത്ത് അവര് വെളുപ്പിക്കുന്നുണ്ട്. കുറെ പേര് ഇരുന്നുണ്ട്, വേറൊരെണ്ണം ഉണ്ട് ക്രിസംഗി എന്ന് പറഞ്ഞ ഒരെണ്ണം കിടപ്പുണ്ട്, അതിനകത്ത് കുറെ വെളുപ്പിക്കൽ കിടക്കുന്നുണ്ട്, അതും കൂടെ പോയി കാണും. ഞാനെന്ന് പറയുന്നത് ഇപ്പം എന്റെ ഞാനൊരു ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന, ഇപ്പൊ ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ എനിക്ക് എന്റെ ജീവനോ സ്വത്തോ ബിസിനസ്സോ അല്ലോ എനിക്ക് പേടിയുണ്ട്. കാരണം അതിന്റെ ഫേക്ക് ഐഡി അല്ല, കറക്റ്റ് ആണ്, അനോണിമസ് ഐഡി എന്ന് പറയും, ഫേക്ക് ഐഡി അല്ല. ഞാനൊരു അനോണായിട്ട് വരുന്നതാണ്. അപ്പം റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് എന്റെ ഫാമിലി സ്വത്ത് അതേപോലെ തന്നെ എന്റെ ബിസിനസ്. അപ്പം ഇതിനകത്ത് ഞാനിപ്പോ അമേരിക്കയെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള കൺട്രി ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്റെ റിയൽ ഇതിൽ തന്നെ വന്ന് ഞാൻ സംസാരിച്ചേനെ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് വന്നപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഇപ്പൊ ഇവരൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബിസിനസ്സുകളെ എന്താ പറയാ ഐസൊലേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി എനിക്ക് കോഴിക്കോട് എനിക്ക് അറിയുന്ന കുറെ സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറിയുന്നു, കോഴിക്കോടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാനിത് ഷാജിയേട്ടനായി ഞാൻ സംസാരിക്കുന്നത് കുറച്ച് മുമ്പ്. അപ്പൊ എന്ന് വെച്ചാൽ കോഴിക്കോട് എന്ന് പറയുന്ന ഇതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെള്ളിമാട് കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വെള്ളിമാട് കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോഴിക്കോട്, അറിയില്ല അറിയെങ്കിൽ അവർക്കറിയാം. അപ്പം ഈ വെള്ളിമാട് കുന്ന് എന്താ പറയാ ഒരു കുന്നാണ്, അതായത് കോഴിക്കോട് ഒരു കുന്നാണ്. ശരിക്കും ഈ വെള്ളിമാട് കുന്ന് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തിന്റെ പേരല്ല. ഇപ്പം എന്താണ് വെള്ളിമാട് കുന്ന് എന്ന് പറയുന്നത്, അതിന് താഴെയുള്ള ഒരു ചെറിയൊരു സ്റ്റോപ്പിന്റെ പേര് മാത്രമാണ് വെള്ളിമാട്. അതിന്റെ ശരിയായ പേര് മേരിക്കുന്നു എന്നാണ്. ഈ മേരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 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 പള്ളിയുണ്ട്, ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റൽ സ്ഥാപിച്ച സിസ്റ്ററിന്റെ പേരാണ് മേരി എന്ന് പറയുന്നത്. അപ്പൊ ആ സിസ്റ്ററിനോടുള്ള ഒരു ആദരവ് സൂചകമായിട്ടാണ് മേരിക്കുന്നത്. അത് ഒരു 80s ഒക്കെ ഉണ്ടായ പേരാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5-8 വർഷം മുമ്പ് വരെ അതിനെ അറിഞ്ഞുകൊണ്ടിരുന്ന മേരിക്കുന്നു എന്നാണ്. മെല്ലെ മെല്ലെ ബസ്സുകളുടെ മേലുള്ള നെയിം ബോർഡിന് മേലിൽ മേരിക്കുന്നു എന്നുള്ളത് അപ്രത്യക്ഷമായി തുടങ്ങി. എന്നിട്ട് അതിനെ എന്താ പറയാ വെള്ളിമാട് വന്നിട്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഇപ്പൊ മേരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാം, അതായത് അവിടുത്തെ പോസ്റ്റ് ഓഫീസിന്റെ പേര് മാത്രമായി ഉണ്ട്. കാരണം സെൻട്രൽ ലെവലുള്ള പേര് ഇവർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ സ്ഥലത്തെ പോസ്റ്റ് ഓഫീസിന്റെ പേര് മാത്രമാണ് മേരിക്കുന്നത്, ബാക്കിയുള്ള എല്ലാം വെള്ളിമാട് കുന്ന് എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറയാ കുറച്ച് കാലം മുമ്പ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് സിറ്റി തന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ ഒരാളോട് സംസാരിക്കുന്നു, പറഞ്ഞു മേലെപ്പാളയത്ത് ആണ് ഈ സ്ഥലം ഇതും. ഞാൻ ചോദിച്ചു മേലെപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് അറിയില്ലല്ലോ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞാൻ പുതിയ സ്ഥലം. അപ്പൊ പറഞ്ഞു മേലെപ്പാളയം എന്ന് പറഞ്ഞ ഈ സ്ഥലം ഇങ്ങനെ ഇങ്ങനെ വന്ന വഴിയാണ്. ഞാൻ ചോദിച്ചു അത് മേലെപ്പാളയല്ലോ,
അത് കമ്മത്തലൈ എന്നല്ലേ അതിന് അറിയുന്നത്? ആ അത് കമ്മത്തലൈ എന്നൊക്കെ പണ്ടത്തെ പേരില്ലേ, ഇപ്പൊ കമ്മത്തലൈ എന്നല്ല മേലേപ്പാളയാന്ന് പറയും. ഈ കമ്മത്തലൈ എന്ന് പറഞ്ഞാൽ, കാരണം അവിടെ കമ്മത്തുകാർ വന്നിട്ട് സ്വർണ്ണക്കട ബിസിനസ് നടത്തിയിട്ട് അതിന് കാലാകളെ ഒരു 100-150 വർഷം ആയിട്ട് ഈ അതിന് കമ്മത്തലൈ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതായത് ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം എങ്ങനെ എനിക്കറിയില്ല, ഞാൻ കാരണം അതിന് മുമ്പൊന്നും ഞാൻ ഇത് കേട്ടിട്ടില്ല. കമ്മത്തലൈ എന്ന് തന്നെ എല്ലാവരും പറഞ്ഞോണ്ടിരിക്കുന്നു. 3 ഇതായിട്ട് ഇത് അതിന് മേലേപ്പാളെ എന്നുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അതിന് ഇതാക്കി വരുവാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു മൂവ്മെന്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്രിസംഗി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സംഗീതം പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാര് സ്പ്ലിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആർക്കും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ നേരത്തെ ഷാജിടം പറഞ്ഞ പോലെ നമ്മള് എന്താ പറയുക, ടയറിന്റെ പ്ലെയിന്റെ ടയറിൽ കയറി നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു രാജ്യവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വരും. കാരണം ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ എന്താ പറയാ, നമ്മുടെ കയ്യിൽ പോപ്പുലേഷൻ കൂടുതലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ ഈ ബോയ്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം മെഡിസിൻ അവർക്ക് കൊടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് അവർക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. കാരണം ഇവർ നടത്തുന്ന ബോയ്കോട്ടുകൾ ഇത്രയും കാലം നമ്മളെ പോലും അറിയാതെ, കാരണം ഞാൻ പറഞ്ഞ ഈ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയാതെ നടന്ന ഒരു 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 കാര്യങ്ങളാണ് ഇത്, ഈ ഒരു ഈ സംഭവം. അപ്പൊ ഇപ്പൊ അവർ ഓപ്പൺലി ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ശരിയായ രീതിയിൽ അവരുടെ ബിസിനസ്സുകൾ ബോയ്കോട്ട് ചെയ്തേ മതിയുള്ളൂ. ടേസ്റ്റ് കൂടുതലാണ് ഞാൻ അവിടെ പോയി കഴിക്കുന്നു എന്ന് പറയാതെ നമ്മൾ ആ രീതി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, എനിക്ക് വെള്ളിമാട് കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം അറിയാറുണ്ടോ? അവിടെ വലിയൊരു ചർച്ചൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ്, നല്ല പോർക്കറച്ചി കിട്ടുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് പോർക്കിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ സ്ഥലം എനിക്കറിയാം. ഓക്കെ, അടുത്തതാരാണ്? പെട്രോൾ പറഞ്ഞാണോ? പെട്രോള് ഹലോ, കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇത് വർഗീയ ചേരിതിരിവ് പണ്ട് തൊട്ടേ ഉള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ആ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ മറ്റുള്ള സമുദായത്തിന്റെ ഹോട്ടലുകളിൽ വളരെ വിരളമായിട്ട് മാത്രം കയറി ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇപ്പൊ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഒരു ഹോട്ടലിന് മുമ്പിൽ ഹോട്ടലിൽ നിന്ന് ഞാൻ ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ നിൽക്കുമ്പോൾ, ഒരു ദൂരത്തു നിന്നാന്ന് തോന്നുന്നു, കുറെ വടക്കു നിന്നാന്ന് തോന്നുന്നു, ഒരു വണ്ടി നിറച്ച് ഒരു താടിയും തൊപ്പിയൊക്കെ വെച്ച ഒരു മുല്ലാക്കയെന്ന് തോന്നുന്നു, പുള്ളിക്കാരനും ഫാമിലിയും കൂടെ വരുന്നു. അപ്പം അവിടെ അടുത്തൊന്നും ഇവരുടെ ഹോട്ടലുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഹോട്ടലിൽ വന്ന് കയറുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് ഒരു ഒരു എന്താ പറയുക, അവരുടെ ഹോട്ടലുകൾക്ക് ഉള്ള പേരിനോട് സാമ്യമുള്ള ഒരു ഹോട്ടലിന്റെ പേരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതത്തിന്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേരല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി കയറി കഴിഞ്ഞപ്പോ അതൊരു ക്രിസ്ത്യാനിയുടെ ഹോട്ടലായിരുന്നു. അവിടെ നോക്കിയിട്ട് അദ്ദേഹം ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ഒരു രൂപമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ രൂപം കണ്ടത് പുള്ളിക്കാരൻ പതുക്കെ നിർത്തി, അപ്പോഴത് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഹോട്ടലിന്റെ ഉടമസ്ഥൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു വണ്ടി നിറച്ച ആൾക്കാരുണ്ട്. അദ്ദേഹം ഓടിച്ചെന്ന് പറയാന്ന് വിളിച്ചു, എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഇവിടെ ഹലാലാണ്ടോ സാധനം ഉണ്ടോ ചോദിച്ചു. ഹലാലാന്നാ അവര് പറഞ്ഞു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തൊന്നും അല്ലാത്ത മാംസമൊന്നും കിട്ടുന്ന പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്, പക്ഷെ അദ്ദേഹം കഴിച്ചൊന്നുമില്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇറങ്ങി വണ്ടി തുറന്ന് കയറിപ്പോയി. ഈ ഒരു സംഭവം ഹലാലാണോന്ന് ചോദിച്ചുകൊണ്ട് ഇവര് പോകുന്നുണ്ടെങ്കിൽ ഹലാലാണോന്ന് ചോദിച്ച് മറ്റുള്ളവരും പോകുന്നതിൽ ഇപ്പൊ തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹലാല് വേണ്ടാത്തവർക്ക് ഹലാല് വേണ്ട, ഹലാല് വേണ്ടവർ പോയി കഴിക്കട്ടെ. ഇത് എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മതങ്ങളും നമ്മുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. ഭക്തിയും മതവും ഒക്കെ നമ്മുടെ ഉള്ളിൽ വെക്കുക. നേഷൻ ഫസ്റ്റ് ആണ്, നമ്മുടെ രാജ്യമാണ് നമുക്ക് ആദ്യം, രാജ്യത്തെയാണ് നമ്മൾ ആദ്യം നമ്മുടെ മതമായിട്ട് സ്വീകരിക്കേണ്ടത്. അല്ലാതെ പ്രത്യേക ഒരു മതത്തിന്റെ പേരിൽ കൂടുക, മറ്റുള്ള മതത്തിനെതിരെ പ്രവർത്തിക്കുക, മതക്കാരെ കൂട്ടുക, ഇത്തരം പരിപാടികളൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരുടെയും പറഞ്ഞിട്ട് കേക്കട്ടെ, കേൾക്കുന്നത് നല്ലത് തന്നെ. ഓക്കെ, എനിക്കൊന്ന് ആഡ് ചെയ്യാവോ? ഒരു കാര്യം, ഞാൻ എനിക്കൊരു സംശയമാണ്.
കാരണം ഇതിന്റെ ഫണ്ടിങ് അലാലിന്റെ ഫണ്ടിങ് ഉണ്ടല്ലോ, ഈ പൈസ അത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഉഗാണ്ടയിലോട്ട് പോകുന്നു. ഉഗാണ്ട ആരാ പറഞ്ഞു? ആരോ മറുപടി പറഞ്ഞ ആരാന്ന് പറ? അയാളെ മൂട്ടിയത് ഇത് എങ്ങോട്ടാണ് പോയി? ഈ പൈസ ഉപയോഗിക്കുന്നത് ഈ കള്ളക്കേസിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾക്ക്, മുസ്ലിം യുവാക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടാണെന്നാ പറയുന്നത്. അതായത് പച്ചക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദ കേസുകൾ അതല്ല ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇത് ഭക്ഷണത്തിനകത്ത് എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതല്ലേ ആദ്യം വേണ്ടത്? നമ്മുടെ വിഘടനവാദത്തിന് വേണ്ടി പൈസ കൊടുത്തിട്ട്, നമ്മളുടെ പൈസ കൊടുത്തിട്ട് അവന്മാരെ തീറ്റിക്കണോ? അവന്മാരെ കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് പൊട്ടിക്കണോ? അതല്ലേ ആദ്യം ചർച്ചയുണ്ട്? അത് നമുക്ക് അങ്ങനെ ചർച്ചയുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പൊ ജെടുക്ക എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചാബ് മറ്റേ സിഖുകാരുടെ ഇടയിൽ ജെടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റ് ഒക്കെ വരുന്നുണ്ട്. അതും വലിയൊരു ഇതിലേക്കാണ് പോവുക ഇതിന്റെ സംവിധാനമായിട്ട്. അപ്പൊ അവിടെ ഉത്തരേന്ത്യയിലുള്ള ഹിന്ദുക്കളും മറ്റുള്ള ആളുകളൊക്കെ ഇത് വാങ്ങൂലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ വിഭാഗീയതാവൂലേ? അപ്പൊ ഈ എണ്ണമുക്കേറ് തുടങ്ങിയ മാതിരി ആദ്യം ഞങ്ങളാണ് തുടങ്ങി, അല്ല ഞങ്ങളാണ് തുടങ്ങിയെന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. വലിയ പ്രശ്നമാണ്, നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ വലിയ ഒരു വിഭാഗത്തിലേക്ക് പോകും. ഇല്ല സോറി, എനിക്കൊരു കാര്യം, ജെട്ക എന്ന് പറഞ്ഞിട്ട് മറ്റേ പഞ്ചാബി ഞാൻ കേട്ടിട്ടുണ്ട്, ഒറ്റയടിക്ക് ഒറ്റവെട്ടിന് കൊല്ല. അത് അവരുടെ ഫണ്ടിങ് എങ്ങോട്ടാ പോകുന്നത്? അല്ല ഇത് ഇറച്ചിലോ ഇറച്ചിലേ വന്നിട്ടുള്ളൂ, ഇത് ഇറച്ചിലും മാത്രല്ലല്ലോ വെറുതെ ഉള്ളത്. അത് വിട്, അത് നിങ്ങൾ പിന്നെ അത് എന്തിനാന്ന് ഡൈവേർട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പറയണ്ടെന്നുള്ളതുകൊണ്ട്. അല്ല നിങ്ങൾ എന്ത് ഡൈല്യൂട്ട് ചെയ്യുന്നേ? ഡൈല്യൂട്ട് ചെയ്യല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് തീവ്രവാദത്തിന് വേണ്ടിട്ടാണെന്ന് പച്ചക്ക് പറഞ്ഞല്ലോ. ആ പൈസ മേടിച്ചിട്ട് ഇവിടെ ബോംബ് വെക്കാനല്ലേ അവര് കൊണ്ടുവന്നേ? അതായത് ഗവൺമെന്റ് ഏജൻസി ഒന്നുമല്ല ഹലാൽ ഏജൻസികള് എല്ലാം പറയാം. പിന്നെ ജഡ്ക ഒക്കെ നടത്തുന്നതിന്റെ ഏജൻസി കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ചർച്ച അങ്ങോട്ട് പോട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് കോഴിക്കോട് മറ്റേ ജ്യൂസില് ഇത് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച ഒരു കുട്ടിയുടെ ഒരു കേസ് അറിയാവോ? കുറച്ചു കാലം, ഒരു രണ്ടു വർഷം, സരോവരം എനിക്ക് അതെ. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഈ ചേട്ടനെ അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിന്റെ അപ്പനെ എനിക്ക് അറിയാം. അപ്പൊ ഞാന് എന്താ പറയാ, കഴിഞ്ഞ ദിവസം പുള്ളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. പുള്ളി എന്ന് പറയുന്നത് ഈ ഒരു കേസ് ഇപ്പോഴും പുള്ളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 14 ലക്ഷം രൂപയാണ് പുള്ളി ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ പുള്ളിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പുള്ളി ചെലവാക്കിയത്. എന്നിട്ടും കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഈ കേസിന് വേണ്ടിയിട്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോർട്ടിലും അതേപോലെ എന്താ പറയുക ഹൈക്കോടതിയിലും പുള്ളി പോയി വാദിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി വായിച്ചു ഈ പറഞ്ഞ ഈ ചെക്കനുണ്ടല്ലോ, ഈ ചെക്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഒട്ടും റിച്ചല്ലാത്ത, അതായത് ഒരു ഒരു മിഡിൽ ക്ലാസ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പയ്യനാണ്. അവന് വേണ്ടി അന്ന് ഹൈക്കോർട്ടിൽ വാദിക്കാൻ വന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ അല്ലേ, നമ്മുടെ ഇത് പിണറായിയുടെ ഇതുണ്ടായിരുന്ന ഒരു IAS ഓഫീസർ അല്ലേ, പുള്ളിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ചന്ദ്രശേഖരൻ പുള്ളിയുടെ സ്വർണ്ണക്കടത്ത് പുള്ളിക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലാണ്. അതായത് 2 ലക്ഷം രൂപയാണ് ഒരു സിറ്റിങ്ങിന് വേണ്ടിയിട്ട് സിറ്റിങ്ങിന് വേണ്ടി മേടിക്കുന്ന വക്കീലാണ് അതിന് വേണ്ടി വാദിക്കാൻ വന്നത്. അതേപോലെ കോഴിക്കോട് കോർട്ടില് ഏറ്റവും ബെസ്റ്റ് വക്കീല്, ഒരു എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ ഒരു വക്കീൽ, ഒരു ഷേർ സിംഗ് എന്ന് പറഞ്ഞ വക്കീൽ, അത് അത്രയും അറിയാം. ഷേർ സിംഗ് ആണ് അയാൾക്ക് ഈവന് വേണ്ടി ബാധിക്കാൻ വേണ്ടി വന്നത്. ഈവന്റെ വീട്ടില് മര്യാദയ്ക്ക് ഒരു ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല നേരം നോക്കി കഴിക്കുന്ന കുടുംബത്തിലുള്ള ഇവന് എവിടെ നിന്ന് ഈ ഒരു രീതിയിലുള്ള കാശ് വരുന്നു? ഈ 2 ലക്ഷം രൂപ, അതായത് ഈ ചേട്ടൻ ഇത്രയും കാലം കൊണ്ട് ചിലവാക്കിയ 14 ലക്ഷം രൂപ, പുള്ളി അന്ന് പറയുന്നത് ഹൈക്കോർട്ടിൽ പുള്ളിക്ക് ഈ 2 ലക്ഷം രൂപ വക്കീലിന് മുക്കി നിൽക്കാനുള്ള പുള്ളി വക്കീൽ പുള്ളി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പുള്ളി എന്നിട്ടും പറ്റാവുന്ന വക്കീലിനാണ് പുള്ളി ഇത് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് പുള്ളിക്ക് 14 ലക്ഷം ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവന്റെ മേളില് ഈ ഒരു ഹലാൽ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി സ്വരൂപിച്ചെടുത്ത കാശ് ഇവന്റെ മേളില് എത്ര ലക്ഷം അല്ലെങ്കിൽ കോടിയുടെ അടുത്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടാവും? അത് ആരുടെ കാശാണ്?
നീയും ഞാനും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനകത്തൊന്നും പോകുന്ന പേഴ്സൻറ്റേജ് അല്ലേ. ഇത് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത് അതിന്റെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്ന എന്താ വെച്ചാല് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കൊന്നും ഇതിന്റെ ആഴം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുള്ളത് കാര്യം പോലും അറിയില്ല. പക്ഷെ ഇത് കുറച്ചാളുകൾ നടത്തുന്ന സമയത്ത് അതിന്റെ പിന്നിൽ വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത് പേടിപ്പിക്കുന്ന സപ്പോർട്ടുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് പോയാൽ അറിയാം, ഈ ജാസ്മിന്റെ കേസ്, മുഹമ്മദ് ജാസ്മിന്റെ കേസുമായി ബന്ധപ്പെട്ട കുട്ടി വളരെ സ്ട്രോങ് ആയി നിന്നത് കൊണ്ട് മാത്രമാണ് അവന് 90 ദിവസം റിമാൻഡിലാവേണ്ടി വന്നത്. അത് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ എന്ത് വില കൊടുത്തിട്ടും ആ കേസിൽ നിന്ന് ഒതുക്കാനും പോലീസ് സ്റ്റേഷനിൽ 100 ആളുകൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ള ഭാഗത്ത് ആരും ഉണ്ടാവില്ല. ഈ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങല്. അപ്പോ ആ രീതിയിലൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് വലിയ ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും. അത് ഫണ്ട് ഇറക്കുന്നത് എന്ന് പറയുന്നത് ഈ ലവ് ജിഹാദ് കേസ് ഉണ്ട് എന്നുള്ളത് ഒരു ഇതേ രീതിയിൽ വിധികൾ അല്ലെങ്കിൽ പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് വില വേണമെങ്കിലും കൊടുക്കും. അത് 1 ലക്ഷം 2 ലക്ഷം അല്ല, 5 ലക്ഷം 10 ലക്ഷം വരെ കൊടുക്കും. പിന്നെ തീവ്രവാദം എന്ന് പറയുന്നത് എന്താണ്, തീവ്രവാദത്തിന് വേണ്ട ഫണ്ടിങ് വരുന്നത് എങ്ങനെയാണ്, അത് ഇവിടെ ചെലവാക്കണ്ടേ, ചെലവാക്കാൻ വേണ്ടിട്ട് മറ്റുള്ള ആളുകളുടെ നെഞ്ചത്ത് കയറുക എന്നുള്ളതാണ് ചെയ്യപ്പെടുന്നത്. അതൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കട്ടെ, അതിനനുസരിച്ച് പൊതുസമൂഹം തയ്യാറാവട്ടെ, അലേർട്ടായിട്ട് നിൽക്കട്ടെ, എല്ലാ കുടുംബങ്ങളിലും ഈ ഒരു ബോധം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് ഇതേ രീതിയിലൊക്കെ പോകുന്ന സമയത്താണ് ഈ പെൺകുട്ടികൾ ഇതേ രീതിയിൽ കുടുങ്ങി പോവുക. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയല്ലേ, എല്ലാവരും മനുഷ്യന്മാരല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് വിചാരിച്ച അവരെ ശത്രുക്കളായിട്ട് കരുതാനും വേണ്ടി പാടില്ല. നമ്മളെ കുറിച്ചുള്ള ചിന്ത അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർ വലിയൊരു രീതിയിൽ പോകും. 5000 ചില്ലാം കുട്ടികളെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ആർഷ വിദ്യാസമാജം പറയുന്നത്. അവിടെ ഇപ്പം 32 കുട്ടികളുണ്ട്, അതിൽ 2 ആൺകുട്ടികളും ഉണ്ട് അവരുടെ കണക്ക് പ്രകാരം. ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്ത് ഇതേമാതിരി ലവ് ജിഹാദ് കുണുങ്ങുന്ന സമയത്ത് ഒരു കുട്ടികളുടെ അടുത്ത് ആദ്യം പോയി പറയാൻ അവർക്കില്ലായിരുന്നു. ചർച്ച് പോയി പറഞ്ഞാൽ ഈ പള്ളിയിലച്ചന്മാര് നെയ്സായിട്ട് കൈയോടി. എനിക്കൊക്കെ ഇത് അനുഭവം ഉള്ളതാണ്, ഞാനതാ പറയുന്നത്. അവരെടുത്ത് പോയിക്കാണെ അവരാ പോകുന്ന ആളുകൾ പോട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. അതിൽ വലിയൊരു മാറ്റം, ഞാനത് അഭിനന്ദിക്കപ്പെടേണ്ടത് കാസ പോലത്തെ സംഘടനകളെയാണ്. അവരൊക്കെ വന്നതിന്റെ ശേഷമാണ് കുറച്ച് ധൈര്യം കൂടിയതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എതിർക്കാനൊക്കെ തുടങ്ങിയതും ഒക്കെ എനിക്കറിയാം. എന്നെ ഒരു പെൺകുട്ടി വിളിച്ച സമയത്ത് ഞാൻ കട്ടഞ്ചായയിൽ വിഷം കൊടുത്തു എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, കട്ടഞ്ചായയിൽ വിഷം കൊടുത്തു തുടങ്ങിയെന്ന് ചോദിച്ചു തമാശക്ക്. അപ്പൊ ഇതേ രീതിയിൽ ഒക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളതിനെ തമാശയായിട്ട് പറഞ്ഞതാണ്, ഞാൻ അത് ഇനി സുപ്രഭാതം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി നിൽക്കും. ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കട്ടഞ്ചായയിൽ വിഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതുപോലെ ദുരനുഭവമായിരിക്കും ആ പെൺകുട്ടി പറഞ്ഞത്. അതാണ് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുരനുഭവം എന്നോട് പറഞ്ഞത് കൊണ്ടാണ്. ഒരു തിരുവല്ലയിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഞാൻ തമാശക്കാണ് പറഞ്ഞത്. അത് മനസ്സിലായി സുപ്രഭാത്. അതിനൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ട. അന്ന് ഈ സരോവരം പാർക്കിലെ കേസ് തന്നെയാണെങ്കിലും ആ പാവം മനുഷ്യനോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആ പള്ളിയിൽ നിന്ന് ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. വെറുതെ അദ്ദേഹത്തെ നോക്കൂത്തിയാക്കിയിരുന്നതിന് ശേഷം അലി അക്ബർ കോഴിക്കോട് താമരശ്ശേരി രൂപത നിന്നല്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയത്. അവസാനം ഒരു പുസ്തകം ഇറക്കി എന്നുള്ളതല്ല അതിന്റെ മുന്നേ എന്ത് ചെയ്തു ജാസ്മിനെ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ കേസിൽ ഇനീഷ്യലി തുടക്കം മുതൽ അലി അക്ബർ ആണ് അവന് ജാമ്യം കിട്ടാതെ ഹൈക്കോടതി പോകാൻ എല്ലാം ചെയ്ത സഹായങ്ങളും ചെയ്ത് മുന്നോട്ടിറങ്ങിയത്. സുഡാപ്പികളെ പീഡിപ്പിച്ച ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്നത് അലി അക്ബർ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ ഒരു കേസിൽ എനിക്ക് പേഴ്സണലി അറിയുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കേസ് എനിക്ക് പേഴ്സണലി അറിയുന്നോണ്ട് പറയുന്നത്, താമരശ്ശേരി രൂപത നല്ല രീതിയിൽ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ താങ്കളുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാൻ പ്രാർത്ഥിച്ചോളാം നിനക്ക് ആരെങ്കിലും ഭക്ഷണം തരും എന്ന് പറയുന്നതാണോ നല്ലത്? നന്ദി വാ, എന്റെ വീട്ടിൽ കഞ്ഞിയുണ്ട്, നിനക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാമെന്ന് പറയുന്നതല്ല നല്ലത്. അതല്ലേ അവിടെ അക്ബർ അലി ചെയ്തത്? അതല്ലേ നമ്മൾ ഞാൻ ന്യായീകരിച്ചത്? ഞാൻ പറഞ്ഞത് അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തതെന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഈ ഒരു കേസിൽ താമരശ്ശേരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇതിനകത്ത് എനിക്ക് ആഡ് ചെയ്യാണ്ട്, ഈ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് ഈ കേസ് സബ്മിറ്റ് ചെയ്യുന്നത്, കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ അന്നുണ്ടായിരുന്ന CI ഉണ്ട്, ഒരു മൂസയാണ്, സലീം മൂസ, അങ്ങനെ ഒരു പുള്ളിയാണ് അവിടുത്തെ CI ഉണ്ടായിരുന്നത്. അയാൾ അന്ന് കേസ് എടുക്കാൻ പോലും സമ്മതിച്ചില്ല.
ആ കേസ് എടുക്കാൻ പോലും ഇയാള് ഈ ഒരു സി ഐ സമ്മേഷില്ല. ഇപ്പൊ ഇപ്പോഴത്തെ കേസിൽ അയാളും പ്രതി ചെയ്തിട്ടുണ്ട്, അയാളെയും എന്താ പറയാ വിചാരണ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ചാൻസ് തരണേ. ആറും മാത്രം പോരാ, 90 വേണം. ഈ അലമാരിമേന്ന് 1 ഇഞ്ച് അലമാരി ഇപ്പൊ വെക്കാൻ പോണ അലമാരിമേലേക്ക് 1 ഇഞ്ച് മോഡറേറ്റ് ചെയ്യുന്നോ? അല്ല, എനിക്കൊരു കാര്യം പറയാനായിരുന്നു. ഞാൻ കുറച്ചിറങ്ങിയപ്പോ ഇറങ്ങും, എനിക്ക് ഒത്തിരി വർക്ക് ഉണ്ട്. അത് അതായത് ഇപ്പൊ ഇവിടെ ഈ ജാസിന്റെ കേസ് പറഞ്ഞോണ്ട് ഞാൻ പറയാം. നമ്മുടെ റൂമില് ഇവിടെ ഈ ക്ലബ് ഹൗസില് അലി അക്ബർ സാറ് വന്നായിരുന്നു. അദ്ദേഹം വന്ന് വിശദമായിട്ട് സംസാരിച്ചതാണ് എന്താണ് ജാസിന്റെ കേസിൽ വന്നതെന്നുള്ളത്. അതായത് ഇപ്പൊ ഇവിടെ 2 സ്പീക്കേഴ്സ് പറഞ്ഞതുപോലെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയപ്പം അവർ കേസെടുക്കാൻ പോലും പല പോലീസ് സ്റ്റേഷനിൽ തയ്യാറല്ലായിരുന്നു. അവരുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലെല്ലാം ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഈ മഹാനായ വ്യക്തിക്ക് വേണ്ടി. ഈ രാജ്യസ്നേഹിയിലുണ്ടല്ലോ വലിയ മഹോന്നതൻ, ഈ ചെയ്ത പ്രവൃത്തി ചെയ്ത അവന് വേണ്ടി കുറെ ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അലി അക്ബർ സാറ് ഇതൊക്കെ ഇടപെട്ടാണ് ആ കേസ് എടുപ്പിച്ചതും ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം അന്ന് വിശദീകരിച്ചതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഹലാലിനെ കുറിച്ച്, അബ്ദുൽബായി ഞാനിപ്പോ നിർത്താവേ ഒറ്റ മിനിറ്റ്. ഈ ഹലാല് സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം ഒന്ന് പറയാം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് എടുത്തോട്ടെ അത്. ഒറ്റ മിനിറ്റ് സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഒരു കാര്യത്തിൽ നിന്ന് ഇടയ്ക്ക് കയറി വന്നപ്പോഴേക്ക് എൻ്റെ നമുക്ക് ഈ ഹലാൽ എന്ന് പറയുന്നത് ഇപ്പൊ ഫുഡിൽ, ഇപ്പൊ നമ്മൾ ഫുഡിൽ മാത്രമാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ ഹലാൽ ഹോസ്പിറ്റൽസ് ഉണ്ട് ഗ്ലോബൽ ഹെൽത്ത് സിറ്റി ചെന്നൈയിൽ. അതായത് ഹലാൽ സർട്ടിഫൈഡ് ഹോസ്പിറ്റലാണ് ഇനിയുള്ളത്. അവർ പറയുന്ന ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹൈജീൻ ഡയറ്ററി റെഗുലേഷൻസ് ആസ് പെർ ദ ടെനൻസ് ഓഫ് ഇസ്ലാം. അപ്പൊ എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഹൈജീൻ അല്ലായിരുന്നോ ഇവിടെ നടന്നിരുന്ന ഹോസ്പിറ്റൽസ് എല്ലാം? എന്താണ് ഇവർ ഈ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഉള്ളത് ഉണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് മെഡിസിൻസ്, ആയുർവേദിക് മെഡിസിൻസ് ഹണി ഇപ്പൊ ഉണ്ട് ഹലാൽ സർട്ടിഫൈഡ് ആയിട്ട്. എല്ലാ കാര്യങ്ങളിലേക്കും ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടിനാഷണൽ ഫുഡ് ചെയിൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെക്ഡോണൽഡ്സ്, ഡൊമിനോസ് പിസ്സ, ഇനി എയർപോർട്ട്സ് എല്ലാം ഹലാൽ സർട്ടിഫൈഡ് ആയിരിക്കും ഇവരുടെ എല്ലാം ഔട്ട്ലെറ്റ്സ്. ഇനി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ, ഹലാൽ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന കേരളത്തിലാണ്. ഇനി ഹലാൽ ഷാംപു, പിന്നെ കണ്ണെഴുതുന്ന കാജല്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹലാലിനെ കുറിച്ച് ഇത്രയും കൺസേൺഡ് ആവുന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്യുന്നു. നമ്മൾ ഈ ഇവിടെ എല്ലാവരും പറഞ്ഞു പോകുന്നത്, അതായത് ഇസ്ലാമിക് ലോ അനുസരിച്ച് അറക്കുന്നു, അത് ഞങ്ങൾ കഴിക്കുന്നേ ഉള്ളൂ, അതിനെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, അതല്ല പ്രശ്നം. ഇസ്ലാമിക് ലോ അനുസരിച്ച് അതായത് ഒരു ദൈവത്തിന്റെ നാമത്തെ ഇറക്കുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ അനുവദനീയമായി, അതെങ്ങനെയാണ് നിങ്ങൾക്ക് വിശുദ്ധമായി എന്നുള്ളതല്ലാണ് ഞങ്ങൾക്ക് പ്രശ്നം കിടക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നജിസ് എന്നുള്ള ഒരു കോമ്പണന്റ് അവിടെ വരുന്നുണ്ട്. അതായത് നജിസ് ആയിട്ടുള്ള ഒന്നും ഈ സ്റ്റോർ ചെയ്യുന്ന സംഭവത്തിലോ മാനുഫാക്ചറിംഗിലോ പ്രോസസ്സിംഗിലോ ഒക്കെ ഈ സ്ലോട്ടറിംഗിലോ ഒന്നും വരാൻ പാടില്ല. ഇനി എന്താണ് നജിസ്, ആരാണ് നജിസ് എന്നുള്ളതിലാണ് പ്രശ്നം വരുന്നത്. ഈ ജനാധിപത്യ രാജ്യത്തില് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ നജിസിന്റെ മീനിങ് അൺഫിൽത്തി അൺഹോളി അശുദ്ധർ, തൗബ 9:28 കൃത്യമായിട്ട് പറയുന്നുണ്ട്, സത്യവിശ്വാസികൾ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ നജിസ് എന്നാവുന്നു. നമുക്ക് ഈ ജനാധിപത്യ രാജ്യത്തില് ഇപ്പൊ ഇതിന്റെ മീനിങ് എന്നായിരിക്കും? നിങ്ങൾ അശുദ്ധരാകുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയല്ലേ മീനിങ് വരുന്നത്? നജസ് ഒരു കോമ്പണന്റോ മാനുഫാക്ചറിംഗിലോ ഒരു സാധനത്തിലും വരാൻ പാടില്ല, കൺസംഷനിലോ കൺസ്യൂമേഴ്സിലോ ഒന്നും വരാൻ പാടില്ല, അതല്ലേ പ്രശ്നം വരുന്നത്? കൺസ്യൂമേഴ്സ് അല്ല, കൺസംഷനില്. ഇനി ഹലാൽ എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞു ഹലാൽ സർട്ടിഫിക്കേഷൻ ബോർഡ് നമുക്ക് 4 ഉണ്ടായിട്ടാണ് എന്റെ അറിവ്. അതിൽ ഒരെണ്ണം ഇവിടെ ഒരു പ്രോമിനന്റ് സ്പീക്കർ വന്ന് സംസാരിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, അതിൽ പല ലീഗൽ എയ്ഡ്സും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കേസിൽ പെടുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നജസ് എന്നുള്ളത് ഞാൻ പറഞ്ഞ ഇത്. പിന്നെ മൂന്നാമത് ഇസ്ലാമിക് ഗ്ലോബൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഉണ്ട്, ഹലാലോണോമിക്സ് എന്ന് പറയും. അതെല്ലാവരും ഒന്ന് നോക്കണം, അതിനെ കുറിച്ച് വായിച്ചറിയണം നിങ്ങൾ. ഇനിയുള്ളത് ഇനി ഈ ഭക്ഷണം, അതായത് ഒരു റിലീജിയസ് പല കൺസേൺ ഉണ്ടാക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആൾക്കാർ ഈ തുപ്പുന്നതിനെ തെറ്റാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഉസ്താദുമാർ ഇങ്ങനെ ചെയ്യുന്നത് നിർത്തണം എന്ന് പല ആൾക്കാരും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറയുന്നില്ല. അതൊരു ഊതുന്നാക്കി ഒരു വെള്ളപൂശി പോവുക, അതൊരു പ്രശ്നമാകുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ തന്നെ പറയാ തുപ്പുന്നത് ഈ കാലഘട്ടത്തിൽ ശരിയല്ല, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് എതിർക്കുന്നു, അത് നിർത്തേണ്ടതാണ്. ഹലോ മേഡം, ഞാൻ പറഞ്ഞോട്ടെ.
ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തോമസ് ചേട്ടാ, റോസ് മാഡത്തിന് കോൾ വന്നാന്ന് തോന്നുന്നു. ഒറ്റ മിനിറ്റ് ഒന്ന് മൈക്ക് വേണം, മൈക്ക് വേണം, എല്ലാവരും കൂടി മൈക്ക് ഓൺ ആക്കല്ലേ. തോമസ് അബ്ദുൽ ഖാദർ വരാ, റോസ് മാഡത്തിന്റെ ഒരു മിനിറ്റ് അബ്ദുൽ ഖാദർ, ഒരു മിനിറ്റ് തോമസ് ചേട്ടാ ഒരു 30 സെക്കൻഡ് എടുത്ത് കൂട്ടി ചേർത്തോളൂ, 30 സെക്കൻഡ് കേട്ടോ. എന്നിട്ട് വരാം. ണോ ഇല്ലയോ എന്നുള്ള ഒരു ഘട്ടം മറ്റു മതസ്ഥർക്കും സമൂഹത്തിനും വരുന്നു. അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ വലിയൊരു പ്രശ്നം തീർന്നു. കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഈ തുപ്പുന്ന വീഡിയോസ് കൃത്യമായിട്ട് കാണിക്കുമ്പോൾ തുപ്പുന്നതല്ല ഊതു വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെളുപ്പിക്കില്ല, പ്രോബ്ലംസിന് സൊല്യൂഷൻ ആവുന്നില്ല. പിന്നെ മറ്റു മതസ്ഥരെ ഈ അൺഹോളി, ഫിൽത്തി, അശുദ്ധർ എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ 2021 പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്തിൽ അതിന്റെ എല്ലാ ഫലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു സമൂഹം മറ്റുള്ളവരെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്ത് ധൈര്യം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനെന്ന് ഞാൻ ചോദിക്കുള്ളൂ. ഇങ്ങനെ വിളിക്കാൻ ഈ കാലഘട്ടത്തിൽ അന്ന് ചെയ്തതോ തെറ്റ് ഇപ്പൊ ഒട്ടും സമ്മതിക്കാൻ പറ്റത്തില്ല. പിന്നെ മുഹമ്മദ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അതിനോ അധികാരം ഇല്ല തുപ്പുന്നതിന്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു എന്ന് പറഞ്ഞ് വെളിപ്പിക്കരുത്. കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കറക്റ്റ് റെഫറൻസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ. കാരണം നിങ്ങൾ പറയുന്നത് ചിലത് നബിക്ക് മാത്രം കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ കല്യാണം കഴിക്കുന്ന നമ്പർ ഉണ്ടല്ലോ മുസ്ലിംസിനും മുഹമ്മദിനും, അത് രണ്ടും ഡിഫറെന്റ് ആണെന്നുള്ള കൃത്യമായിട്ടുള്ള റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിംസിന് അത്രയും പോകാൻ പറ്റത്തില്ല എന്നുള്ളത് മാരേജിലെ നമ്പേഴ്സില്. അപ്പൊ അതുപോലെ ഒരു റെഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുക, ഈ തുപ്പുന്ന നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ലാന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ പ്രശ്നം എല്ലാം സോൾവ് ആവും. അപ്പൊ ആ റെഫറൻസ് കൊണ്ടൊന്ന് വരണം. തുപ്പാൻ മുസ്ലിംസ് പാടില്ല, അത് മുഹമ്മദിന് മാത്രമുള്ള ഒരു ഇതാണെന്നുള്ള കൃത്യ റെഫറൻസ് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ പകുതി പ്രശ്നം തീരും. താങ്ക് യു. പറയൂന്ന് താങ്കളെയാണ് വിളിക്കുന്നത്. ഹലോ ഹലോ ഹലോ. നോമിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നിങ്ങൾ അത് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് എക്കണോമിക്സ്. അതിന്റെ എക്കണോമിക്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ പൈസ എങ്ങോട്ടാ പോകുന്നത്? ഇത് നമ്മൾ എല്ലാരും അതാണ് പറഞ്ഞല്ലോ. അത് തന്നെയല്ലേ ഇപ്പൊ പറയുന്നത്? അത് തന്നെ. അത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് അത് എങ്ങോട്ടാ ഈ പൈസ പോകുന്നത്. ഓക്കെ ഓക്കെ. ഞാന് പിന്നെ ഒരു കേട്ടു, ഒരു പിന്നെ ന്യൂസ് കേട്ടു, നിങ്ങള് ക്രിസ്ത്യൻസിന്റെ ഹോട്ടലുകളിൽ പന്നിന്റെ നെയ്യ്, പന്നി നെയ്യ് മറ്റേ മുസ്ലിങ്ങളെ ഭക്ഷിക്കാൻ വേണ്ടി കൂടതന്ത്രം നടത്തുന്നുണ്ടെന്നുള്ള പരിപാടി, അങ്ങനെ മെസ്സേജ് ഒന്നും മറ്റു വന്നിട്ടുണ്ട്. അത് ശരിയാണോ? മുസ്ലിങ്ങളെ അശുദ്ധമാക്കാൻ വേണ്ടി പന്നിക്ക് അവരെ ഭക്ഷണത്തിൽ അറിയാതെ കലക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്നില്ല പറഞ്ഞു, അങ്ങനെ ഹോട്ടലിൽ കയറുന്ന മെസ്സേജ് വന്നോട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ബാരിശമായിട്ടുള്ള ഓരോ വാദങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പറ്റും. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ ബീഫ് കഴിക്കാത്ത ഹിന്ദുക്കൾ അവർക്ക് പശു ഇറച്ചി കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റും സമൂഹത്തിൽ വന്നിട്ട്. നിങ്ങളെന്തായി പറയുന്നത്? നമ്മുടെ ആനങ്ങാട് സാർ കേൾക്കുന്നു. സക്കീർ ഭായിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എനിക്ക് പറ്റും അയക്കാൻ. ഓക്കെ പറഞ്ഞോളൂ. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ സംസാരിച്ചില്ല. അല്ല, ഇത് ഞാൻ പല ഗ്രൂപ്പുകളിലും പറഞ്ഞതാണ്. ഇപ്പൊ ഇവര് പറയുന്നത് ഊതുകയാണെന്ന് പറയാണ്, അത് തെറ്റാണ്. കാരണം ഊതാൻ പാടില്ല, ഭക്ഷണ സാധനത്തിൽ ഊതാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഹദീസുകളിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഹദീസ് വായിക്കാം. ജാമിദ തിർമൃതി 18:87 അതിലെന്താ പറയണെന്ന് വെച്ചാൽ, ഈ ഒരു സെക്കൻഡ്, തിർമൃതി 18:87 അതിൽ പറയുന്നത് ദി പ്രോഫറ്റ് പ്രോഹിബിറ്റഡ് ബ്ലോയിങ് ഇൻ ടു ദ ഡ്രിങ്ക്. എ മാൻ സെഡ്, വാട്ട് അബൌട്ട് ഇഫ് വൺ സീസ് സംതിങ് ഫ്ലോട്ടിംഗ് ഇൻ ദ വെസൽ. അപ്പോ പ്രോഫറ്റ് സെഡ്, സ്പിൽ ഇറ്റ് ഔട്ട്, അതിനെ മാറ്റാൻ. ഐ കൻ നോട്ട് ഡ്രിങ്ക് ഇൻ വൺ ബ്രത്ത്, ദെൻ റിമൂവ് ദ കപ്പ് അവേ ഫ്രം യുവർ ബ്രത്ത്. പിന്നെ അടുത്തത് 18:88
the messenger of Allah, what has been related about is about it being disliked to blow into the drink. The messenger of Allah prohibited breathing in the vessel or blowing into it. അതെ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഊതലാണ്. അപ്പൊ ഇവർ ഈ പറയണത് ഇത് തുപ്പലല്ല ഊതുകയാണ് എന്നൊക്കെ പറയണത് അർത്ഥരഹിതമാണ്. കാരണം ഇതിൽ സഹിയായിട്ടുള്ള ഹദീസുകളിൽ പറയുന്നുണ്ട് ഊതല് പ്രവാചകൻ നിഷിപ്തമാക്കി, പ്രവാചകൻ പ്രോഹിബിറ്റ് ചെയ്തു. അപ്പൊ ഊതല് നിങ്ങളിപ്പോ ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് പോയിട്ട് ഒരു ചൂടുചായ ഒരു മുസ്ലിമിന് കൊടുത്തു നോക്കൂ കഴിക്കാൻ, അദ്ദേഹം അത് ഊതില്ല, കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അത് ഊതാൻ പാടില്ല എന്ന്. അപ്പൊ എന്താ ഈ അപ്പൊ ഈ കുറെ ഉസ്താദന്മാര് വന്നിട്ട് ഇത് ഊതലാണ് ഊതലാണ് എന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധ നുണയാണ്, അസംബന്ധമാണ്. കാരണം ഊതൽ ഒരിക്കലും പാടില്ല, മറിച്ച് തുപ്പല് തന്നെയാണ്. ഞാൻ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ഒരു ഒരു ഇത് കണ്ടു, അത് ആരോ എനിക്ക് ബാക്ക് ചാനലില് എനിക്ക് അയച്ചു തന്നാണ്. ഈ ബിസ്ലേരി അല്ല ബിസ്ലേരി അല്ല ഒരു കുപ്പി 20 ലിറ്റേഴ്സിന്റെ ഈ വീട്ടിലേക്ക് കൊണ്ടു തരുന്ന ആ കുപ്പി കഴുകുമ്പോ അത് ഒരുത്തൻ അതിന്റെ അകത്ത് തുപ്പാണ്. ഓരോ കുപ്പി ഇങ്ങനെ കഴുകുക തുപ്പ അവൻ മുസ്ലിമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ശരിക്കും തുപ്പല് തന്നെയാണ്. കാരണം പ്രവാചകൻ തുപ്പിയിട്ടുണ്ട്. ഞാൻ എത്രയോ ഗ്രൂപ്പുകൾ ഞാൻ ഹദീസ് കാണിച്ചു കൊടുത്താണ് പ്രവാചകൻ മാംസത്തിന്റെ മാംസപാത്രത്തിൽ ആദ്യം തുപ്പി, ആദ്യം മറ്റേ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഡവില് മാവില് തുപ്പി, പിന്നെ മാംസപാത്രത്തിൽ തുപ്പി, എന്നിട്ട് അത് എല്ലാവർക്കും എടുത്തു കൊടുത്തോളാൻ പറഞ്ഞു, പിന്നീട് വെള്ളത്തിൽ തുപ്പി, എന്നിട്ട് ആ വെള്ളം മുഖം കഴുകി കുടിച്ചോളാൻ പറഞ്ഞു. പിന്നീട് അപ്പൊ എന്താ വെച്ചാൽ ഇസ്ലാമിൽ ഈ തുപ്പല് എന്ന് പറയുന്നത് എന്തോ ഒരു പവിത്ര സംഭവമാണ്. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് പ്രവാചകന്റെ തുപ്പല അതാണെങ്കിൽ എന്നാ ശരി, പുള്ളിക്കാരൻ 1400 കൊല്ലം മുന്നേ തുപ്പി, അപ്പൊ നിങ്ങൾ എന്തിനാ തുപ്പണത്? ഈ വിശ്വാസികൾ എന്തിനാ തുപ്പ? സുന്നത്താവോണ്ടോ? നിങ്ങൾ പ്രവാചകൻ ചെയ്തു സുന്നത്താണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ചു പോകും. നിങ്ങൾക്ക് ആ അദ്ദേഹത്തിന്റെ കഴിവൊന്നുമില്ല. അദ്ദേഹം ഒരു പ്രവാചകനല്ലേ? നിങ്ങൾ എന്തിനാ തുപ്പണ? അപ്പൊ ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ചാൽ, നമ്മളിപ്പോ എങ്ങനെയാണ് ഒരു ഒരു മുസ്ലിംസിന്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു വിവാഹത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പോവുക, അല്ലെങ്കിൽ അവരൊരു ഫംഗ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പോയത്? റംസാനിലൊക്കെ ഞാൻ പണ്ട് പോയത്, റംസാന്റെ നോയമ്പ് നോർക്കലിലൊക്കെ ഞാൻ പണ്ടൊക്കെ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിരുന്നു, ഞാൻ പോവാറുണ്ട്. ഇനി ഞാൻ ഒരിക്കലും പോവില്ല. കാരണം ആരൊക്കെ തുപ്പി ഉണ്ടാവുന്ന എങ്ങനെയാ അറിയാം? കാരണം തുപ്പല് സുന്നത്താണ്, ഈ പ്രവാചകൻ ചെയ്തതുകൊണ്ടാണ് ഈ തുപ്പല്. എന്താ പറയപ്പോ ഞാനിപ്പോ കാണിച്ചു കൊടുത്തത് ഈ ഊതല് ശരിയല്ല. ഊതല് എന്ന് പറയുന്നത് പ്രവാചകൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ദയവ് ചെയ്ത് ആരും ഇടപെടരുത്. അലങ്കാട് സാറിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഒരാള് സംസാരിച്ച് തീർന്നതിന് ശേഷം മാത്രം ചോദിക്കാം. ഇപ്പൊ ഈ PTR എവിടം വരെ എത്തിയെന്നൊന്ന് പറയാവോ? ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്ത്. ജാസ്മിൻ ബ്രദർ സംസാരിച്ചു കഴിഞ്ഞു. ചിക്രി ബ്രദർ അല്ലേ സംസാരിച്ചോളൂ. ചിക്രി അതെ, ആ റഫറൻസ് ഒന്നും ചോദിക്കോ? റഫറൻസ് ആലങ്കാട് സാറേ മെസ്സേജ് അയച്ചത് ഒന്ന് നോക്കാമോ? ഏതിന്റെ റഫറൻസ് വേണ്ട സാറേ? ഊതുന്ന കാര്യം പറഞ്ഞില്ലേ? അതായത് ഊതല് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഊതല് പ്രവാചകൻ പറഞ്ഞു ഊതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണ സാധനത്തില് വെള്ളത്തിലോ കുടിക്കാനുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഊതാൻ പാടില്ല. അത് ജാമി തിർമൃതി 1887 ജാമി തിർമൃതി 1888 ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചിക്രി ബാക്കി ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ല, എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഓക്കെ, പുവർ കണക്ഷൻ കാണിക്കുന്നത് കേൾക്കാവോ? കേൾക്കാം. അതായത് ചിക്രി ബായ് ഈ ടോപ്പിക്ക്,
അതെ അതെ, ഞാന് കോട്ടയത്ത് ഒരു ഗ്രാമത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ഞാന് എന്റെ ഡിഗ്രി പഠനം കഴിയുന്നത് വരെ എനിക്ക് ഒരു മുസ്ലിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. പിന്നീട് ഞാന് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുവൈറ്റിൽ പോയി. കുവൈറ്റില് റാഡിസൺ ബ്ലൂ എന്നൊരു ഹോട്ടലില് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. റാഡിസൺ ബ്ലൂ, റാഡിസൺ ബ്ലൂയിലെ മാനേജർ ആയിരുന്നു ഞാൻ. അപ്പൊ അവിടെ എനിക്ക് ഞാൻ എനിക്ക് ഇതിനകത്ത് വലിയ വിഷമമുണ്ട്. കാരണം എന്തെങ്കിലും അവിടെ എല്ലാം പിന്നെ ജോലി ചെയ്തിരുന്നത് ഏറിയ ബന്ധം നോൺ മുസ്ലിംസ് ആയിരുന്നു. അവരുടെയൊക്കെ പൈസ വരുന്നത് ഈ പറഞ്ഞ ഷോപ്പുകൾ മുസ്ലിം കടയിലാണ്. അവിടെ നിന്നുള്ള കുക്കിംഗ് ഒക്കെ നടത്തിയിരുന്നത് ഞങ്ങളും ഞങ്ങളും ഞാൻ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് മറ്റേ ഇന്ത്യയിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അവിടെ ഇഷ്ടംപോലെ ജോലിക്കാരുള്ള ഒരു സ്ഥലമാണത്. അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ വളരെ വൃത്തിയുള്ള ഭക്ഷണമാണ്. അവിടെ ആരും കുക്കുകയും ഇതാക്കുകയും ചിന്തിക്കുന്നില്ല. എന്തിനാണ് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നതെന്നുള്ളത് എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഞാൻ എന്റെ കാരണം എന്റെ ശരീരം മുഴുവൻ ഉണ്ടാക്കിയത് അവിടെ നിന്നുള്ള അവരുടെ ഈ അറിഞ്ഞ പൈസ കൊണ്ട് തന്നെ. ഒരു മിനിറ്റ്, ജോലി ചെയ്തിട്ട് ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്ന അല്ലാതെ ഫ്രീ ആയിട്ട് ആരും ശമ്പളം കൊടുക്കുന്നതല്ല. ഓക്കെ, അടുത്ത ആളിലേക്ക് ഒന്ന് പോവാം. ഇവിടെ വിദ്വേഷ പ്രസംഗം ഒന്നും ആരും നടത്തിയിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസോടു കൂടിയാണ് ഇവിടെ വരുന്നവർ സംസാരിക്കുന്നത്, ഇതിനെ അഗേൻസ്റ്റ് നിൽക്കുന്നവർ. ഇനി ഞാൻ അടുത്ത സാന്ദ്രതയിലേക്ക് ഒന്ന് പോവുകയാണ്. ആലങ്കാട് സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം അദ്ദേഹം ഉള്ളപ്പോൾ. സാം, സാം, ഓക്കെ, നമ്മൾ ഹാൻഡ് റേസ് ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. കടത്തനാടൻ, കടത്തനാടൻ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കാം? കേൾക്കാൻ പറ്റും? കേൾക്കാൻ പറ്റുന്നെങ്കിൽ പറയാവേ. കേൾക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് മൊത്തം മുസ്ലിംസിന്റെ എതിരായിട്ടോ ഒന്നുമല്ല. നമ്മള് ഈ പറയുന്ന ഈ എന്താ പറയാ മതേതരത്വം മറ്റേതൊക്കെ പറഞ്ഞ് സോഫ്റ്റ് ഇത് കൊണ്ടുവരുന്ന കുറച്ച് പേരുണ്ട്. ഇതിനെ ഞങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ മൗനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നലെ പോലും ഇപ്പൊ കറിഞ്ഞ ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ തുപ്പലിന്റെ പ്രശ്നം നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പുരോഹിതന്മാര് ആരും ഇതിനെതിരായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. ആ മൗനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ തന്നെ തൊട്ടപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി പറയുന്നു പന്നിയുടെ കാര്യമൊക്കെ പറയുന്നു എന്ന് പറയുന്നു. അതേ ആൾക്കാര് പറയുന്നു നമ്മൾ ഇങ്ങനെ തുപ്പും നിങ്ങൾ വേണേ കഴിച്ചാൽ മതി. അതേ ആൾക്കാരെന്ന് പറയാണ് പന്നി കഴിപ്പിക്കുന്നു അങ്ങനെ എന്ന്. അതിന്റെ ഒരു ഒരു വ്യത്യാസം അവിടെ മനസ്സിലാക്കണം. പിന്നെ വരുന്ന കാര്യം നമ്മളിവിടെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം തീരുന്നില്ല ഈ വിഷയം എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനത്തിലെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കില്ല, ചോദിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ നമുക്ക് പറ്റണം. ഞാനിപ്പോ ഇത് രണ്ടു മൂന്ന് മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ട് പറയാൻ പറ്റും. ഈ വിഷയം വരുന്നതിന് മുന്നേ രണ്ടു മൂന്ന് മാസമായിട്ട് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇറങ്ങി പോരാറില്ല, ഇനി അതും ചെയ്യാൻ പോവാണ്. ഞാൻ നോക്കിയിട്ട് മാത്രമേ കയറാറുള്ളൂ, ഇനി അതും ചെയ്യാൻ പോവാം. പിന്നെ നമ്മൾ കല്യാണത്തിന് പോകുന്നു, ഭക്ഷണം കഴിക്കാതെ പോരണം. ഇത് അവരോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് സ്നേഹവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരണം. നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ പറ്റണം. അതാണ് എനിക്കൊരു പറയാനുള്ളത്. ഓക്കെ, കടത്തനാടൻ ബായിക്ക് ആലങ്കാട് സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ സോറി, ആലങ്കാട് സാറിന്റെയും ഈ സുഭാഷൻ പുന്നക്കൽ സാറിന്റെയും ഇന്നലത്തെ ഇതിനകത്ത് ഞാൻ കയറിയിരുന്നു. അപ്പോ ഈ തുപ്പല് അല്ലെങ്കിൽ ഊതല് നമുക്ക് ഇവർക്ക് നിഷിദ്ധമാണ് എന്ന് ഞാൻ ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത്. ഞാൻ ഇന്നലെ പകല് ഞാൻ ഇന്നലെ ഒരു മുസ്ലിം പുരോഹിത ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ തുപ്പലല്ലേ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് തുപ്പുന്നതല്ല ഊതുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് അറിയില്ലായിരുന്നു ഈ ഊതല് പോലും നിഷിദ്ധമാണ് എന്നുള്ളത്. ഇന്നലത്തെ ആ സുഭാഷൻ സാറിന്റെ റൂമിൽ ഇരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇനി നാളെയെ എനിക്ക് അല്ല സോറി മൺഡേ എനിക്ക് ആ പുരോഹിതനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ വിഷമത്തില ഞാൻ നിൽക്കുന്നത്. ആലങ്ങാട് സാറിന് താങ്ക്സ്.
ഇവിടെ അനിൽ കുടുത്തോടം പാസ്റ്റർ വന്നിട്ടുണ്ട്. പാസ്റ്റർ ഉണ്ടല്ലോ അല്ലേ? കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, അതായത് ഇവര് ഈ ഇപ്പൊ ക്ലിയർ ആയിട്ട് പല വീഡിയോസിലും തുപ്പുന്ന കണ്ടു കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവരങ്ങ് സമ്മതിച്ചു തരത്തില്ല. ഇവര് പറയുന്ന അത് ഊതുന്നതാന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ റെഫറൻസ് ആലങ്കാട് സാർ പറഞ്ഞു, അനിൽ കുടുത്തോട്ടം മാസ്റ്റർ കഴിഞ്ഞ ദിവസം അത് കറക്റ്റ് ആയിട്ട് റെഫറൻസുകൾ എല്ലാം പറഞ്ഞിരുന്നു, ഊതാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ തുപ്പുന്നതിന്റെ എങ്ങനെയാണ് ഇവര് ഇത് ജസ്റ്റിഫൈ ചെയ്ത് വരുന്നതെന്ന് പറയാം. കാരണം ആൾക്കാർ എല്ലാരും കാണുന്നുണ്ട് ഇവര് തുപ്പുന്നതാന്ന്. ഇവരെങ്ങനെ ഇത് ഊതരുതെന്ന് ഇവരുടെ ടെക്സ്റ്റിൽ തന്നെയല്ലേ പറയുന്ന മുഹമ്മദ്? പിന്നെ എങ്ങനെ ഇവര് ഇത് ഇതിനെ ഊതുന്നാക്കുന്നത് എങ്ങനെയാ? അതിന് ഏതെങ്കിലും തരത്തിൽ ഇനി ഊതാന്നുള്ള എന്തെങ്കിലും വഴിക്ക് ഇവര് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു റെഫറൻസിൽ കിടപ്പുണ്ടോ ഈ ഊതുന്ന കാര്യം? ഓക്കെ ആണെന്ന് പാസ്റ്റർ ഒന്ന് പറയാം. ഈ ഊതരുത് എന്ന് തന്നെ കൃത്യമുള്ള റെഫറൻസ് ഊതരുതെന്ന് തന്നെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് റിയാളു സാലിഹി, അതായത് ഹദീസുകളെ കുറിച്ചുള്ള വിശദാംശമാണത്. അതിന്റെ 103 പേജ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. 103 പേജ് ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതിൽ കൃത്യം പറയുന്നത് എന്താണ്? ഭക്ഷണത്തിലൊന്നും ഊതരുത് എന്ന് തന്നെയാണ്. എന്നാൽ ഇതേ കാര്യം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അദ്ദേഹം കുഴച്ച മാവിലേക്ക് തുപ്പുന്നു എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറച്ചിക്കലത്തിലേക്ക്, പാകപ്പെടുത്തിയ ഇറച്ചിക്കലത്തിലേക്കും തുപ്പുമ്പോൾ സമൃദ്ധി ഉണ്ടാകുന്നു. ഇപ്പൊ ഊതരുത് എന്ന് കൃത്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് മുഹമ്മദിന്റെ വിഷയത്തിൽ പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് വളരെ ഒരു ഒരു കോമഡി ഉണ്ട്. ആ കോമഡി പറയാതിരിക്കാൻ തരില്ല. നമ്മൾ ഈ വാഹനങ്ങളുടെ പിന്നിൽ, ബസ്സിന്റെ ഒക്കെ പിന്നിൽ കാണും സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റർ, 35 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ പോകരുത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വണ്ടിയുടെ പിന്നിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പുറകെ വരുന്ന ഡ്രൈവർക്കുള്ള നിർദ്ദേശം പോലെയാണ്. അതായത് ഞാൻ എൻ്റെ സ്പീഡിൽ പോകും, പുറകെ വരുന്നവൻ പതുക്കെ വന്നാൽ ഇടി കിട്ടാതിരിക്കാം, ഞാൻ എൻ്റെ വേഗത്തിൽ പോകും, പുറകെ വരുന്നവൻ വായിച്ചിട്ട് പതുക്കെ വന്നോണമെന്നാണ്. മുഹമ്മദിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. എന്നോട് ചോദിക്കുക, ആദ്യത്തെ അമുസ്ലിമാരാണ്, അത് മുഹമ്മദ് തന്നെയാണ്. എല്ലാത്തരം ഇസ്ലാമിക കൽപ്പനകളെയും അദ്ദേഹം ലംഘിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എണ്ണി എന്നോട് ചോദിക്കുക, ഞാൻ മറുപടിയും തരാം. അപ്പോൾ അതിനുശേഷം ഇത് കൃത്യമായി തന്നെ മുഹമ്മദ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, അത് ഏൽക്കാത്തവനെ കർശനമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ചരിത്രം തരുന്ന പാഠം. ഇതും ഇതുപോലെയാണ്, ഊതരുത് എന്ന് മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം തുപ്പുന്നു. തുപ്പുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൂത്രം കുടിച്ച് രോഗശാന്തി കിട്ടിയവരുടെ കഥയുണ്ട്. അപ്പോ ഒരു സ്ത്രീയെ മുഹമ്മദിന്റെ വീട്ടില് അദ്ദേഹം രാത്രി ഒരു പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു. എന്തിനാണാവോ പാത്രത്തിൽ മൂത്രം ഒഴിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു, അതൊരു സ്ത്രീ എടുത്ത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് അവൾക്ക് വയറിന് വേദന മാറി. അപ്പൊ മുഹമ്മദ് ചിരിച്ചു എന്നാണ്. അപ്പൊ മുഹമ്മദിന്റെ വിയർപ്പിന് അതുപോലെ അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജ്യങ്ങൾക്ക് പോലും പരിശുദ്ധിയുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ഇപ്പൊ തങ്ങൾമാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്നു. തങ്ങൾമാരെന്ന് പറയുന്നത് വാസ്തവത്തിൽ നബി കുടുംബത്തിൽപ്പെട്ട നബിയുടെ ആ അനുഗാമികളാണ് എന്ന് വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരോടും ചോദിക്കാനുള്ളത്, നബിക്ക് നബിയുടെ ക്വാളിറ്റി ഇവർക്കുണ്ടെങ്കിൽ ഇവരുടെ വിസർജ്യ വസ്തുക്കൾ ഇങ്ങനെയാണോ, ഈ രൂപത്തിലാണോ എന്നൊരു ചോദ്യം കൂടി വരുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അനിസ്ലാമികമാണെന്ന് പറയുക വഴി ഇവർ മുഹമ്മദിനെ തള്ളുകയാണ്. മുഹമ്മദിനെ അംഗീകരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഇവർ ചെയ്തത് നല്ലതാണെന്ന് പറയുകയാണ് വേണ്ടത്. മാത്രമല്ല ഗവൺമെന്റുകൾ ഇനി മുൻകൈയെടുത്ത് ഈ ഹലാൽ ബോർഡുകൾ വെക്കാൻ നിർബന്ധിക്കണം. കാരണം ഹലാൽ ബോർഡുകൾ ആവശ്യമുള്ളവരോടെ കയറി കഴിച്ചോളും, മറ്റുള്ള മതസ്ഥർക്ക് ഇതിനകത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് അത് ബഹിഷ്കരിക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ, നമ്മളൊക്കെ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഹലാൽ ബോർഡ് നിയമപരമായി കർശനമാക്കണം. അങ്ങനെയും കൂടെ ഒരു വിഷയം വരുന്നു. കാരണം ഹലാൽ ആവശ്യമുള്ളവർ കഴിച്ചോട്ടെ, അത് മുസ്ലിം അത് ഹിന്ദുക്കളെയും ക്രൈസ്തവനെയും കൊണ്ട് ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് അത് പ്രയാസം ഉണ്ടാക്കുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹലാൽ ബോർഡ് നിർബന്ധമാക്കണം. അത് കാരണം ഇങ്ങനെയുള്ള ഭക്ഷണമാണ് ലഭിക്കുന്നതെങ്കിൽ എന്തിനാ ഇനി അതും പോട്ടെ ഊതു കാണാൻ കുട്ടിക്കോ? എന്തിനാ ഊതുന്നത്? നിങ്ങൾ ഊതി കഴിച്ചോളൂ. അതെന്തിനാ മറ്റുള്ള ആളുകൾക്ക് തീൻമേശയിൽ പൊതുവിൽ വിളമ്പുന്നത്? ഊതി തുപ്പി എന്നൊക്കെ പറഞ്ഞാലും തത്വത്തിൽ ഒരു കാര്യമാണ്, ഊതുക വഴിയും ഒരാളുടെ വായിലുള്ള കാര്യങ്ങൾ ആ അണുക്കളും ഒക്കെ പ്രവേശിക്കുന്നുണ്ട്. അതിന് ഉപോധമൂലകമായി തിരിച്ചു പറയുന്നത് കുട്ടിക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചായ ഊതി കുടിക്കും. ആരാ ചായ ഊതി കുടിക്കുന്നത്? കൊച്ചു കുഞ്ഞിന് അവന്റെ അമ്മയാണ് ഊതി കൊടുക്കുന്നത്, അത് വേറെ ആരുമല്ല, ആ കുടുംബാംഗങ്ങളാണ്. ഇനി ആ കുടുംബാംഗങ്ങൾ പരസ്പരം ഒന്നിച്ച് ഭക്ഷിച്ചൊക്കെ പോരുന്നവരാണ്. അതുപോലെയാണോ ഇത്? അപ്പോൾ ഇനി സ്വന്തം ചായ ഒരാൾ ഊതി കുടിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്നാൽ ഇത് അതുപോലെയല്ല, മറ്റൊരാൾ ഊതി ഭക്ഷണത്തിൽ അല്ലെങ്കിൽ തുപ്പിയിട്ട് കൊടുക്കുക, ഇത് ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട മറ്റേ അടുത്ത കേസ് എന്താ? അടുത്ത കേസിൽ കണ്ടത് കാന്തപുരം എന്താ ചെയ്യുന്നത്?
അത് കേവലം ആ വെള്ളം ഇങ്ങനെ അതിലേക്ക് തുപ്പുന്നു, അതുകൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ എത്ര മാത്രം മോശമായൊരു ഏർപ്പാടാണ്. അത് നിങ്ങളുടെ ഇവരുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അവർ തന്നെ കഴിക്കുന്നതാണേലും പ്രശ്നമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. അത് ഉണ്ടാക്കുന്നുണ്ട്, ഹൈജനിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊരു സത്യമാണ്. അതുകൊണ്ട് വിശേഷിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്ന ഒരു ഘട്ടത്തിൽ ഏത് മതനിയമമാണെങ്കിലും അതൊക്കെ പരിഷ്കരിക്കണം. ഈ മതനിയമങ്ങളെ പരിഷ്കരിക്കാൻ പറയുമ്പോൾ മതങ്ങൾ പരിഷ്കരിക്കപ്പെട്ടതാ മാത്രമേ ഇനിയൊരു കാലഘട്ടത്തിൽ ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ സതി നിരോധിച്ചത്? ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്ന ഇൻക്വിസിഷൻ ഇതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടോ? ഇതൊക്കെ നടക്കാതെ അതൊക്കെ തള്ളിക്കളയുമ്പോഴും ഒരു പ്രത്യേക മതത്തിന് വേണ്ടി, എന്തിനാ അങ്ങനെ പ്രത്യേകം എന്ന് പറയുന്നത്, ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ വലിയ തോതിൽ ഉദാരത കാട്ടുന്നു. അവർ ചെയ്യുന്ന ഏതിനെതിരെ ഏതിനും അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടെടുക്കുന്നു. ഇനി താമസിക്കാതെ ഗവൺമെന്റ് പക്ഷത്തു നിന്നുള്ള ആ ഇതുകൂടി പ്രഖ്യാപനം കൂടി വരും. ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, അത് അവരുടെ മതചടങ്ങാണ്, അത് അപകടമുള്ളൊന്നുമല്ല. ഇത് ഈ ശബ്ദം കേൾക്കാൻ അധിക നിമിഷം കാത്തിരിക്കേണ്ടി വരില്ല. ഏതായാലും ഹദീസുകളുടെ പിൻബലത്തിൽ മുഹമ്മദിനെ അനുകരിക്കലാണ് ഇവർ ചെയ്യുന്നത്. എങ്ങനെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാനാവില്ല. അല്ലെങ്കിൽ അവർ വരട്ടെ, ഞാൻ തെളിവോടെ ഇവിടെ സംസാരിക്കാൻ തയ്യാറാണ്. ഫസ്റ്റേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വായിച്ച ഒരു കാര്യമാണ്, അതായത് ഈ ജ്യൂസിന്റെ അവർ ട്രേഡിലെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിന്റെ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് അവരുടെ കോഷറിന് പകരമായിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഹലാൽ എന്ന് കൊണ്ടുവന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ? ഇവരെ തോൽപ്പിക്കാനാണോ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത്? ആക്ച്വലി ഈ ജൂത സമൂഹത്തോട് ആദ്യം അനുരഞ്ജനത്തിന്റെ വഴിയാണ് മുഹമ്മദ് തേടുന്നത് ക്രൈസ്തവരോടും. അത് രണ്ടും അവർക്ക് താല്പര്യമില്ല. അതിന്റെ കാരണം ജൂഡായിസം റിച്വലിസ്റ്റിക് ആണ്, അവർക്ക് അതിലൊന്നും വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല. ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആണ് അക്കാലത്ത് തന്നെ. അവർക്ക് വന്നിട്ട് ഈ കാട്ടറബി സംസ്കാരത്തിന്റെ ശിലായുഗ ബോധത്തിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല. ക്രിസ്തുവിനും 570 കൊല്ലം മുമ്പാണ്, സോറി മുഹമ്മദിനും 570 കൊല്ലം മുമ്പ്, അതാണ്ട് 600 ചരിത്രം കൂടി മുൻപോട്ട് കിടക്കുകയാണ് ക്രിസ്തുവിന്റെ ടീച്ചിങ്സിനും ലൈഫ് സ്റ്റൈലിനും ഒക്കെ തന്നെ. അപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി ലോകത്തിന്റെ മിക്ക ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അവരൊരു സംസ്കാരം പടുത്തിയിരുത്തിയിട്ടുണ്ട്, അത് ഏക ഭാര്യ ഭർത്തൃ വ്രതത്തിലൊക്കെ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ, ആ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ തിരിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം അതല്ല ശരി, വീണ്ടും ബഹുവാര്യത്വത്തിലേക്കും ഒരു ഗോത്രവർഗ ജീവിതത്തിലേക്കും തിരിച്ചു പോകണമെന്ന ആഹ്വാനമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്, യുദ്ധത്തിന്റെ അന്യന്റെ കൃഷിയിടങ്ങൾ പിടിച്ചെടുക്കുന്നതിന്റെ ഒക്കെ തന്നെ. ഇനി ഇതിനകത്തൊരു കാര്യം എന്നുള്ളത്, മുഹമ്മദ് ഇതിലകത്തേക്ക് ഇതര മതങ്ങളിലൊക്കെ കണ്ട ചില കാര്യങ്ങൾ പ്ലാഗറൈസ് ചെയ്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. ആ കോപ്പിയടി പോലും സക്സസ് ആയിരുന്നില്ല. അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തും തെളിവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ജീവശാസ്ത്രപരമായ കാര്യങ്ങളിലെ ഏറ്റവും അബദ്ധം പറയുന്നൊരു മതകൃതി ഖുറാൻ തന്നെയാണ്. വളരെ അബദ്ധങ്ങൾ, ആരെങ്കിലും അങ്ങനെ സംസാരിക്കാൻ തയ്യാറുണ്ട് ഞാൻ പറയുകയും ചെയ്യാം. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പിശാചു വസിക്കുന്നത് മനുഷ്യന്റെ മൂക്കിലാണ്, അതുകൊണ്ട് വെള്ളം കോരി മൂക്കിച്ചപ്പണം, ഇങ്ങനൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മൂക്കിൽ പിശാചുണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂക്കില്ലാത്ത ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള അശാസ്ത്രീയമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ പറയും, താങ്കൾ ചോദിച്ച ചോദ്യം, എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ കോഷർ എന്നൊരു ഫുഡ് ഭക്ഷണ നിയമമുണ്ട്, ഭക്ഷ്യ നിയമമുണ്ട്, തീർച്ചയായിട്ടും യഹൂദനുണ്ട്. കോഷർ എന്ന് പറയുന്ന ആ നിയമത്തിനകത്ത് അത് പാലിച്ചാണ് ആ യഹൂദന്മാർ ഭക്ഷണം കഴിക്കുന്നത്, അതിൽ ഒന്നും തർക്കമില്ല. പക്ഷെ യഹൂദ ഭക്ഷണ രീതി ഈ പറയപ്പെട്ട പോലെ തുപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഊതിയോ ഒന്നും കൊടുക്കുന്നതല്ല, വളരെ വിശുദ്ധി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അത് പാകപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ഇത് ഇനി അങ്ങനെയല്ല, ഇനി കോഷറും നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല, യഹൂദം കഴിച്ചാൽ മതി കോഷർ, അവന്റെ ഭക്ഷണം നമ്മൾ കഴിക്കണം, ബാക്കി ഹിന്ദുവും ക്രിസ്ത്യാനിയും ലോകത്തുള്ള മനുഷ്യനെല്ലാം കോഷറാണെന്ന് പറഞ്ഞാൽ അത് കഴിക്കണം നിർബന്ധമില്ലല്ലോ. അത് ശുദ്ധമാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മതി. ഇതിനെ അനുകരിച്ചാണ് മുഹമ്മദ് വ്യത്യസ്തമായൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അതിൽ കച്ചവട താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര അത് കൃത്യമല്ല. കാരണം അന്ന് ഈ റെസ്റ്റോറൻറ്റുകൾ എന്നൊക്കെ പറയുന്ന സംവിധാനം ഈ വിധത്തിലല്ല, മറിച്ച് തൻ്റെ സമുദായത്തിന് വേറിട്ട ഒരു ഐഡന്റിറ്റി, വേറിട്ട ഒരു കാര്യം വേണം, ഈ ഒരു നിലയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന് പരിസരത്ത് കണ്ട പലതരം കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് വിളി കോപ്പിയാണ്, പരിച്ഛേദന എന്ന് പറയുന്ന സിസ്റ്റം കോപ്പിയാണ്, അതുപോലെ ഈ പറയപ്പെട്ട കോഷർ എന്ന് പറയുന്ന, അല്ല സോറി, ഈ പറയുന്ന ഹലാൽ എന്ന് പറയുന്ന പോലും കോഷറിന്റെ മറ്റൊരു രൂപമാണ്. ഈ രൂപങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ ഇതൊരു, ഇപ്പം ഒരാള് മോഹൻലാലിനെ അനുകരിച്ചാൽ മോഹൻലാൽ ആവില്ലല്ലോ, മമ്മൂട്ടി അനുകരിച്ചാൽ മമ്മൂട്ടി ആവില്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശബ്ദം അനുകരിച്ചാൽ പിണറായി ആവില്ല എന്ന് പറഞ്ഞ പോലെ യഹൂദ മതത്തിലെ, ക്രിസ്ത്യാനിറ്റിയിലെ, മജൂസികളുടെ മതത്തിലെ, അതായത് പേർഷ്യൻ മതത്തിലെ ഒക്കെ കാര്യങ്ങൾ എടുത്തു കൊണ്ടുവരുമ്പോൾ അതിനൊരു ഹാസ്യാനുകരണത്തിന്റെ രൂപമല്ലാതെ സ്വതസിദ്ധമായൊരു കാര്യമോ സാംസ്കാരിക മേന്മയോ മൂല്യവത്തായതായ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, പറയൂ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മോറൽ വാല്യൂ എന്താണ്, അത് പറയൂ പറയൂ എന്ന് 1000 ചോദിച്ചിട്ടും ഇവരുടെ ഒരാളും വന്നിട്ട് ആ മൂല്യങ്ങൾ ഞങ്ങളോട് പറയുന്നില്ല, പകരം ഞങ്ങൾ കള്ളം പറയുന്നു, നുണ പറയുന്നു, തെറി പറയുന്നു, ഇത്രയും പറഞ്ഞിട്ട് പോരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോഷർ എന്ന് പറയുന്നത് വളരെ സയന്റിഫിക്കലായൊരു ഭക്ഷണ രീതിയും ജീവിത മെതഡോളജിയൊക്കെയാണ്, അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടരുത്. പക്ഷേ
ഈ ഹലാൽ ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സംഭവമാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ, ഈ കോഷർ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തെ ആധാരമായി ഉണ്ടായതല്ല. ഹലോ, വല്ല ഗുണ അറിഞ്ഞ സംസാരിക്കും. അല്ല, ഒരു ഗുണ അറിഞ്ഞുള്ള സമ്മാരെ വിളിച്ചിട്ട് കാണണമെന്നുള്ള അമ്മൂമ്മയുടെ പൂറി പോടാ, പൂറി ഇവരെ പറ്റി പൂറി നീ കാണണ പറഞ്ഞ മുഹമ്മദിന്റെ വചനങ്ങളാണോ കേട്ടത്? അത് അഖിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അയാളൊന്ന് റിമൂവ് ചെയ്ത് ആരാ ആരാ തെറി പറഞ്ഞു? ഇല്ല, ഇതൊന്നും കുഴപ്പമില്ല. ആലങ്കാടനും ഞാൻ ഖുർആൻ വായിച്ചതാണോ സംശയമുണ്ട്. ആലങ്കാടന് പുതുമയല്ല, എനിക്കും ഇത് പുതുമയല്ല. ഇതാണ് ഹലാലായ ചീത്ത എന്ന് പറയുന്നത്. അപ്പൊ അതിലുണ്ട്, ചീത്തയിൽ പോലും ഹലാലുണ്ട്. അത് ഇവരെ ഈ ടോണ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ അത് സാധാരണ പോലെയുള്ള ആപ്പ ചീത്തയല്ല, അതിന് പോലും ഒരു തലമുണ്ട്. താഴോട്ടാക്കിട്ടുണ്ട്. അതാണ്, ഇവർക്കൊരു കാര്യം പറയാൻ അറിയില്ല, അതിനുള്ള പ്രാപ്തിയില്ല. ഈ പണ്ഡിതന്മാര് തലപ്പാവം ധരിച്ച് നടക്കുകയാണ്. ഇത് ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് ആശയങ്ങൾ വെച്ച് ചർച്ച ചെയ്യും. നിങ്ങൾ ചുമ്മാ അവിടെയാണ് തെറി പറഞ്ഞാൽ ഉത്തരവാകുമോ? അപ്പോ പിന്നെ ഇങ്ങനെ പറയുന്ന വഴി ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ കിതാബിലെ റെഫറൻസ് ഉദ്ധരിച്ചാണ് ഈ പറയുന്നത്. വെറുതെ ഞങ്ങൾക്ക് തോന്നുന്ന പറയുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, 59 സാഹിഹ് മുസ്ലിം, 59 വോളിയോ 59 ബുക്ക് 4 പേജ് ഹദീസ് നമ്പർ 428 അവിടെയാണ് കിടക്കുന്നത്. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി കുഴച്ച മാവിലേക്ക് തുപ്പി എന്ന് കൃത്യം അവിടെ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അത് കുഴച്ചു ഇറച്ചിക്കലത്തിലേക്ക് തുപ്പി, എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അത് കഴിച്ചവന് സംതൃപ്തി വന്നു. ഞങ്ങൾക്കതിന് വിരോധമില്ല. മുഹമ്മദ് അങ്ങനെ തുപ്പുമ്പോൾ, അത് കഴിക്കുമ്പോൾ ആർക്കെങ്കിലും സംതൃപ്തി ഉണ്ടെങ്കിൽ അത് തുടരട്ടെ. പക്ഷെ അത് കഴിക്കാനുള്ള ബാധ്യത ആലങ്ങാടനുണ്ടെന്ന് പറഞ്ഞ എന്താ കാര്യം? അതിൽ കൊടുത്തോടുന്ന ബാധ്യത റോസിന് എന്താ ബാധ്യത? അത് കഴിക്കാൻ പെട്രയ്ക്ക് എന്താ ബാധ്യത? മറ്റുള്ളവരെ കൂടി അത് കഴിപ്പിക്കണമെന്നുള്ള മോഹം ഇനി നടക്കില്ല. കൊണ്ട് ഇത്തരം ഹോട്ടലിന്റെ മുമ്പിൽ ഹലാൽ വെച്ചിരിക്കണം. അതിനാണ് മറ്റുള്ള ആളുകൾ പറയേണ്ടത്, ഇത് ഹലാലാണെങ്കിൽ പിന്നെ ആ വേണ്ടി തിരിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മനുഷ്യന് ശുദ്ധിയുള്ള ഭക്ഷണം കിട്ടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പാസ്സായ ഭക്ഷ്യ നിയമങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ അവകാശം കൂടിയാണ്. 2021 പാസ്സായ സാംക്രമിക രോഗ നിയന്ത്രണ നിയമമുണ്ട്. 125 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ നിയമമുണ്ട്. ഈ നിയമത്തിലെല്ലാം വിരുദ്ധമാണിത്. പക്ഷെ ഗവൺമെന്റുകൾക്ക് ചെറു വിരൽ അനക്കാൻ തണ്ടയിടവില്ല, അടിച്ചില്ല. കാരണം അപ്പുറത്ത് തലപ്പാവ് ധരിച്ച മുല്ലമാരാണ്, അവർ വോട്ട് ബാങ്കാണ്. അവരുടെ ദേഹത്ത് തൊടാനുള്ള ത്രാണി ആഭ്യന്തര വകുപ്പിനില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇടക്കിടന്ന് വലിയ മസൽ പിടിക്കുന്ന കക്ഷികളല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, മോൺസൺ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരന്റെ അടുത്ത് പോയിട്ട് അവന്റെ ബിരിയാണി കഴിച്ച പോലീസ് അവിടെ ഉള്ളത്, അവന്റെ അടുത്ത് പോയിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത DGP നമുക്കുള്ളത്, ഇന്റലിജൻസിനെ വഴിതിരിച്ചുവിട്ട മൻമോഹൻ സിംഗിനെ വഴിതിരിച്ചുവിട്ട ഇന്റലിജൻസ് നമുക്ക് ഈ രാജ്യത്തുള്ളത്. കൂടുതലൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ ഉള്ളൂ. ദൈവം രക്ഷിക്കട്ടെ എന്നുള്ളത് കവിഞ്ഞ് അപ്പുറം ഒന്നും പറയാനില്ല. ഓക്കെ,